പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ കോഴ ആരോപണം, ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ വേണ്ടി കൈക്കൂലി നൽകാൻ എന്ന് പറഞ്ഞ് കക്ഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്ന ആരോപണം ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നാണ് കൗസർ എടപ്പക്കിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മനു ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജുഡീഷ്യറിക്കെതിരായ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തു വരേണ്ടത് സൈബിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. യെസ്, വളരെ നന്ദി സുവി വാർത്തകൾ പങ്കുവച്ചതിന്. സൈബി ക്കെതിരായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഗൗരവതരമാണ് കേസ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. മറ്റൊരു വാർത്തയിലേക്ക്. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ നിർണായക വഴിത്തേരുവ്. ഗായകൻ അനൂപിന് കുട്ടിയെ കിട്ടിയത് ഇടനിലക്കാരൻ വഴി. പ്രസവത്തിൻ്റെ മൂന്നാം നാൾ കുട്ടിയെ കൈമാറി. അനൂപും കുട്ടിയുടെ മാതാപിതാക്കളും നേരിട്ട് കണ്ടിട്ടില്ലെന്നും ഇടനിലക്കാർക്ക് ഗായകൻ നൽകിയത് ലക്ഷങ്ങളെന്നും കണ്ടെത്തൽ. കൂടുതൽ വിവരങ്ങളുമായി അനീഷ് കുമാർ നമ്മളോടൊപ്പം ചേരും. അനീഷ്, കുട്ടിയെ ഈ ശിശു സംരക്ഷണ സമിതിക്ക് മുന്നിൽ ഹാജരാക്കിയോ? എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? നമുക്ക് നൽകാൻ കഴിയുന്ന കൃത്യമായ ഒരു ഇടപെടൽ ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് നടന്നു എന്നാണ് കൃത്യമായ ഒരു ഗൂഢാലോചന. അല്ലെങ്കിൽ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചൊരു പ്രത്യേക ഇടനിലക്കാരുടെ സംഘം തന്നെ ഇത്തരം ആളുകളെ കണ്ടെത്തുകയും അത്തരത്തിൽ സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികളെ കൈമാറുന്നതിനുള്ള ഒരു ഇടപെടൽ നടത്തി എന്നുമാണ്. ഓഗസ്റ്റ് 27 കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കുട്ടിയെ പ്രസവിച്ചതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നുണ്ട്. ഈ രേഖകളിൽ പറഞ്ഞിരിക്കുന്ന മാതാപിതാക്കളുടെ വിലാസം വ്യാജമാണ് എന്ന് ഇതിനകം തെളിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഈ പ്രസവത്തിന് ശേഷം ഈ പ്രത്യേക സാഹചര്യത്തിൽ ഉണ്ടായ കുട്ടിയായതുകൊണ്ട് തന്നെ പ്രസവത്തിന് ശേഷം കുട്ടിയെ ആവശ്യമില്ലെന്ന് ഈ ദമ്പതികൾ വ്യക്തമാക്കിയിരുന്നു. ഇതേ തുടർന്നാണ് ഇടനിലക്കാർ ഇക്കാര്യം ഈ ഗായകനെയും കുടുംബത്തെയും അറിയിക്കുകയും ചെയ്ത് കുട്ടിയെ പ്രസവിച്ച് മൂന്നാം നാൾ തന്നെ ഇത്തരത്തിലൊരു കൈമാറ്റം നടക്കുകയും ചെയ്തു. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളും ഈ ഗായകന്റെ കുടുംബവും തമ്മിൽ ഈ ഇടപാടുകൾ നടക്കുമ്പോൾ നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല എന്നും നമുക്ക് മനസ്സിലാക്കാൻ. ഈ യഥാർത്ഥ മാതാപിതാക്കൾ എറണാകുളംകാരാണെന്നുള്ള സൂചനകളല്ലേ വന്നിരിക്കുന്നത്? അവരെ കണ്ടെത്തുന്നതിൽ എന്താണ് താമസം? അവർ നൽകിയിട്ടുള്ള ആദ്യം ഘട്ടത്തിൽ നൽകിയിട്ടുള്ള ഈ മേൽവിലാസം വ്യാജമാണോ? എന്താണ് അത് സംബന്ധിച്ച് വല്ല വിവരങ്ങളും പുറത്തു വരുന്നുണ്ടോ? തീർച്ചയായും ആലുവയ്ക്കടുത്തുള്ള ഒരു സ്ഥലത്തെ മേൽവിലാസമാണ് നൽകിയത്. പക്ഷേ ആ മേൽവിലാസം വ്യാജമാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നമ്മൾ ഈ ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തുമ്പോൾ ഒരു പ്രത്യേക സാഹചര്യത്തിലാണ് ഈ കുട്ടിയുടെ ഒരു ജനനം ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്മയ്ക്കും കുട്ടിയുടെ അച്ഛനും കുട്ടിയെ ഏറ്റെടുക്കാൻ കഴിയാത്ത വിധമുള്ള സാഹചര്യമുണ്ട്. ഇക്കാര്യങ്ങൾ ഈ ആശുപത്രിയിലെ ഇടനിലക്കാരെ അറിയിക്കുകയുണ്ടായി. തങ്ങൾക്ക് ഈ കുട്ടിയെ വേണ്ട എന്ന് ഇരു ആളുകളും ഈ അച്ഛനും അമ്മയും ഈ ഇടനിലക്കാരോട് പറയുകയായിരുന്നു. ഇതേ തുടർന്നാണ് മെഡിക്കൽ കോളേജിലെ ജീവനക്കാർ തന്നെ ഈ ഗായകന്റെ കുടുംബവുമായി ബന്ധപ്പെടുകയും ഗായകന് ഈ കുട്ടിയെ നൽകുന്നതിലേക്ക് നീങ്ങുകയും ചെയ്ത് മാതാപിതാക്കൾ ഈ ഇടനിലക്കാർക്ക് കുട്ടിയെ കൈമാറുകയും ഈ ഇടനിലക്കാരാണ് പിന്നീട് ഗായകന്റെ കുടുംബത്തിന് കുട്ടിയെ കൈമാറുകയും ചെയ്ത്. ഈ രണ്ട് ആളുകളും നേരിട്ട് കണ്ടിട്ടില്ല. അതായത് കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളും രണ്ടാമത് വളർത്ത മാതാപിതാക്കളും ഈ രണ്ട് കൂട്ടരും നേരിട്ട് കണ്ടിട്ടും ഇല്ലാത്തൊരു തരത്തിലാണ് ഇടപെടലുകൾ നടത്തിയിരിക്കുന്നത്. എന്തായാലും ആശുപത്രിയിലെ മറ്റ് രേഖകൾ പരിശോധിച്ചാലാവും ഒരുപക്ഷെ ഈ ഈ കുട്ടി അല്ലെങ്കിൽ ഈ പ്രസവിച്ച വരുത ആരാണ് എന്ന് കണ്ടെത്താൻ കഴിയുക. ഒരുപക്ഷെ CCTV ദൃശ്യങ്ങളടക്കമൊക്കെ പരിശോധിച്ചാൽ പറ്റുമായിരിക്കും. പക്ഷേ ഈ കാലപ്പഴക്കം ഏതാണ്ട് കഴിഞ്ഞ ഓഗസ്റ്റ് 27 നടന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അതുവരെയുള്ള ബാക്കപ്പുകളും മറ്റുമൊക്കെ മെഡിക്കൽ കോളേജിൽ ഉണ്ടോ എന്ന കാര്യത്തിൽ നമുക്ക് സംശയമുണ്ട്. കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കളെ കണ്ടെത്താൻ. ഏതായാലും കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ കുഞ്ഞിനെ ഇന്ന് ശിശുക്ഷേമ സമിതിക്ക് മുമ്പേ ഹാജരാക്കും. നിയമവിരുദ്ധമായി കുഞ്ഞിനെ ദത്തു നൽകിയ സാഹചര്യത്തിലാണ് നടപടി. കുഞ്ഞിൻ്റെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റിലെ മാതാപിതാക്കളുടെ വിലാസം വ്യാജമാണെന്നാണ് കണ്ടെത്തൽ. അതേസമയം കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് BJP പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് നടത്തി. ഡാനി പോൾ കൂടുതൽ വിവരങ്ങൾ നൽകും. ഡാനി, എന്താണ് അവിടെ ഇപ്പോൾ സംഭവിക്കുന്നത്? പ്രതിഷേധ മാർച്ച് എങ്ങനെ സമാപിച്ചു? മറ്റ് വിവരങ്ങൾ എന്തൊക്കെയാണ്? കളമശ്ശേരി മെഡിക്കൽ കോളേജിന്റെ കടുകാരി സ്ത്രീ വിഷയത്തിൽ നടന്നിരിക്കുന്ന കാര്യങ്ങൾ അതിൽ കൃത്യമായ രീതിയിൽ വലിയ രീതിയിലുള്ള ഗൂഢാലോചനകൾ നടന്നിരിക്കുന്നു എന്ന് ആരോപിച്ചുകൊണ്ടാണ് BJP പ്രവർത്തകർ ഇപ്പോൾ മാർച്ച് നടത്തുന്നത്. ഇതിൽ നേരത്തെയും പലതവണ കളമശ്ശേരി മെഡിക്കൽ കോളേജിനെതിരെ പല ആക്ഷേപങ്ങൾ ഉയരുന്നു. അപ്പോഴെല്ലാം തന്നെ അധികാര കേന്ദ്രങ്ങളിലുള്ളവർ ഇടപെട്ട് സംരക്ഷിക്കുന്നു എന്നാണ് പ്രധാനമായും തന്നെ BJP ആരോപിക്കുന്നത്. ഇത് ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണം മാത്രമാണെന്നും ഈ രീതിയിൽ കുട്ടികളെ തന്നെ ഈ ഒരു കച്ചവടമാക്കി മാറ്റുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങൾ മാറിയിരിക്കുന്നു എന്നെല്ലാമാണ് BJP ആരോപിക്കുന്നത്. ഇത് ഉന്നയിച്ചുകൊണ്ടാണ് BJP പ്രധാനമായും ഇപ്പോൾ
കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തുന്നത്. മാർച്ച് അല്പസമയം മുൻപാണ് പോലീസ് അദ്ദേഹത്തിന് മുന്നിൽ തടയുകയും ചെയ്തത്. മാർച്ച് ഒരു വശത്തെ തുടരുകയും ചെയ്യുന്നു. അതേസമയം ചൈൽഡ് വെൽഫെയർ കമ്മിറ്റി ഇന്ന് കുട്ടിയെ ഹാജരാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ചൈൽഡ് വെൽഫെയർ കമ്മിറ്റിയുടെ ഓഫീസിന് മുമ്പാകെ ഇവിടെ കുട്ടിയെ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. നിലവിൽ ആ കുട്ടിയെ സംരക്ഷിക്കുന്ന തൃപ്പൂണിത്തുറയിലെ ഗായകരോടും കുടുംബത്തോടുമാണ് ഇവിടേക്ക് കുട്ടിയുടെ എത്തിക്കണം എന്ന രീതിയിലേക്ക് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതോടൊപ്പം ഡാനി, ഇപ്പോൾ ഈ കുട്ടി ഈ ഗായകന്റെ സഹോദരന്റെ കയ്യിലല്ലേ ഉള്ളത്? അവരാണോ കുട്ടിയെ കൊണ്ടുവരുന്നത്? അവർക്കിത് ഈ കുട്ടിയെ വളർത്തി ഇത്രയും കാലം വളർത്തി അത് പിരിയാനുള്ള പ്രയാസങ്ങളൊക്കെ അവർ പങ്കുവെച്ചു എന്നൊക്കെ കേൾക്കുന്നുണ്ട്. എന്താണ് അത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ? തീർച്ചയായും ഗായകന്റെ സഹോദരന്റെ കയ്യിലാണ് ഇപ്പോൾ അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണയിലാണ് കുട്ടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെയും ഈ കുട്ടിയെ കൈമാറുന്ന ഒരു അവസ്ഥ, അതിൽ ഈ ഇത്ര കാലം, കാരണം 7 മാസത്തോളം കഴിഞ്ഞ മാസത്തോളം കുട്ടികളെ സംരക്ഷിച്ചു പോരുന്നവരാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഉണ്ടാകുന്നൊരു വൈകാരികമായ ഒരു അടുപ്പവും കാര്യങ്ങളുമെല്ലാം ഉണ്ട്. പക്ഷെ അതിനപ്പുറമാണ് ഇത് സംബന്ധിച്ച് രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ, ഇതെല്ലാം തന്നെ അനുസൃതമായിട്ടായിരിക്കണം ഈ ദത്ത് എടുക്കുക എന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകേണ്ടത്. അത് സ്വാഭാവികമായും തന്നെ ശിശുക്ഷ സമിതി അടക്കം അതിൽ കൃത്യമായിട്ട് തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട്. പ്രത്യേകിച്ച് ഈ ജനന സർട്ടിഫിക്കറ്റ് അടക്കം തിരുത്തിയ ഒരു സംഭവം, ഇതിൽ കൃത്യമായ ഒരു ഗൂഢാലോചനകൾ നടന്നിട്ടുണ്ട്, അല്ലെങ്കിൽ ആളുകളുടെ ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. അത് ഏത് രീതിയിലുള്ളൊരു കൈമാറ്റമാണ് എന്നതടക്കം, പ്രത്യേകിച്ച് സാമ്പത്തികമായ കാര്യങ്ങളടക്കം ഉന്നയിക്കുന്നുണ്ട്. അങ്ങനെയെങ്കിൽ അതിൽ കൃത്യമായ നിയമപരമായ ഇടപെടലുകൾ അടക്കം വേണ്ടതുണ്ട്. സംരക്ഷണം ശിശുക്ഷേമ സമിതിയുടെ കയ്യിലായിരിക്കും അല്ലെ? ശിശുക്ഷേമ സമിതി ആയിരിക്കും ഇനി തീരുമാനിക്കുക ഏത് തരത്തിലാണ് കുട്ടിയെ പരിരക്ഷിക്കേണ്ടത് എന്ന് അല്ലെ? തീർച്ചയായും അത് തന്നെയായിരിക്കും, കാരണം അതിന്റെ ആദ്യപടി എന്ന രീതിയിലാണ് ഇന്ന് ഇവിടേക്ക് കുട്ടി എത്തിക്കാനായിട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിനനുസരിച്ച് സ്വാഭാവികം, അതായത് അവരുടെ യഥാർത്ഥ മാതാപിതാക്കളോട് ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും എന്തുകൊണ്ട് നിങ്ങൾ കുട്ടിയെ സംരക്ഷിക്കുന്നില്ല, ഉപേക്ഷിക്കുന്ന രീതിയിലേക്ക് പോയി കാര്യങ്ങൾ എന്നതടക്കം വിശദീകരണം ചോദിക്കുകയും ഒപ്പം ആ കുട്ടിയെ പോറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കില്ല എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്യും. അങ്ങനെയെങ്കിൽ അവർ ആ രീതിയിലേക്ക് തന്നെ പോരുകയാണെങ്കിൽ സി ഡബ്ല്യു സി ഇടപെട്ടുകൊണ്ട് കുട്ടിയെ അബാൻഡൻ എന്ന രീതിയിലേക്ക് ആദ്യഘട്ടത്തിൽ പ്രഖ്യാപിക്കുകയും പിന്നീടാണ് ദത്തെടുക്കൽ നടപടികളിലേക്ക്, നിയമാനുസൃതമായ അത്തരം നടപടികളിലേക്ക് അടക്കം കടക്കുകയും ചെയ്യുക. അത് ഇപ്പോൾ സംരക്ഷിക്കുന്നവർക്ക് വിട്ടുകൊടുക്കണം എന്ന രീതിയിൽ യാതൊരു നിബന്ധനകളുമില്ല. ഇത് രജിസ്റ്റർ ചെയ്തവർക്ക് മാത്രമായിരിക്കും അതിൽ ഇടപെട്ടുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയുള്ളപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം സി ഡബ്ല്യു സിയുടെ നിയന്ത്രണത്തിലും അധികാരത്തിലും തന്നെയായിരിക്കും. അതിന്റെ ആദ്യപടിയായിട്ട് കുട്ടിയെ ഇന്ന് സി ഡബ്ല്യു സിയുടെ പക്കലേക്ക് ഏൽപ്പിക്കുകയും ചെയ്യും. ഏതായാലും അല്പസമയത്തിനകം കുട്ടിയെ സി ഡബ്ല്യു സി മുന്നിൽ ഹാജരാക്കും എന്നാണ് ഡാനി അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. മറ്റൊരു വാർത്തയിലേക്ക്, ബജറ്റിലെ നികുതി വർധന നിർദ്ദേശങ്ങളിൽ പ്രതിഷേധം ശക്തമാക്കി പ്രതിപക്ഷം. നിയമസഭയിൽ പ്ലേക്കാർഡുകളുമായാണ് പ്രതിപക്ഷ MLA മാർ എത്തിയത്. സർക്കാർ ജനങ്ങളുടെ പോക്കറ്റ് അടിക്കുകയാണെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. കേന്ദ്ര ഗവൺമെന്റ് മണ്ണെണ്ണ തീരത്തോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ ലഭ്യത, ഫ്ലോറിൽ പ്ലേക്കാർഡുകൾ പാടില്ലെന്ന് സ്പീക്കർ പറഞ്ഞു. ബഹുമാനപ്പെട്ട പ്രതിപക്ഷ അംഗങ്ങളോട് ഒരു കാര്യം പറയാനുള്ളത്, ഫ്ലോറിനകത്ത് ഒരു തരത്തിലും ഇത്തരം പ്ലക്കാർഡ്സ് ഉപയോഗിക്കാൻ പാടില്ല. ഫ്ലോറിന്റെ ഇതാ ലുക്ക് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ് ഒന്ന് വായിച്ചു പഠിക്കുന്ന നല്ലതാണ്. പ്ലീസ് സഹകരിക്കണം, പ്ലീസ് പ്ലീസ്. സഭാകടവ് കവാടത്തിൽ പ്രതിപക്ഷ MLA മാർ അനിശ്ചിതകാല സത്യാഗ്രഹം ആരംഭിച്ചേക്കും. യൂത്ത് കോൺഗ്രസ് യുവമോർച്ച നിയമസഭയിൽ നിന്ന് VV അരുൺ റിപ്പോർട്ട് ചെയ്യുന്നു. അരുൺ, എന്താണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരം? പ്രതിഷേധം ഏത് തരത്തിൽ നീങ്ങുന്നുവെന്നാണ് മനസ്സിലാക്കേണ്ടത്? മനു, ഇന്ധന വില വർധനയ്ക്ക് കാരണമാകുന്ന ബജറ്റ് നിർദ്ദേശത്തിനെതിരെ ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷ തീരുമാനം. ഈ ബജറ്റ് പ്രഖ്യാപനം വന്നപ്പോൾ തന്നെ ബജറ്റിന്റെ പകർപ്പുകൾ കീറിയെറിഞ്ഞുകൊണ്ട് പ്രതിപക്ഷം സഭയ്ക്കുള്ളിൽ പ്രതിഷേധം ആരംഭിച്ചിരുന്നു. പുറത്ത് മുഖ്യമന്ത്രിയെ തടയുന്ന കരിങ്കൊടി കാണിക്കുന്ന അടക്കമുള്ള പ്രതിഷേധങ്ങളിലേക്ക് കോൺഗ്രസിന്റെയും മറ്റ് UDF കക്ഷികളുടെയും ബഹുജന പോഷക സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങിയിരുന്നു. ഇന്ന് സഭയിൽ ചോദ്യത്തിനുവേള ആരംഭിച്ചപ്പോൾ തന്നെ പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധമുയർത്തി. പ്ലക്കാർഡുകളും ബാനറുകളുമായാണ്, സർക്കാർ നിശിതമായി വിമർശിക്കുന്ന പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് പ്രതിപക്ഷം സഭയിലെത്തിയത്. രാവിലെ 8:30 സഭ നിയമസഭയിൽ പ്രതിപക്ഷ നേതാവിൻ്റെ ചേംബറിൽ ചേർന്ന UDF നിയമസഭാ കക്ഷി യോഗത്തിലാണ് സമരം ശക്തമാക്കാൻ തീരുമാനിച്ചത്. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ സർക്കാരിനെതിരെ സഭയ്ക്കുള്ളിൽ ഉണ്ടാകണമെന്ന ആവശ്യം യോഗത്തിൽ ഉയർന്നു. അതിനടിസ്ഥാനത്തിലാണ് MLA മാരുടെ അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹമെന്ന
തലത്തിലേക്ക് ചർച്ചകൾ നീങ്ങിയത്. സമരപ്രഖ്യാപനം അല്പസമയത്തിനകം സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ നേതാവ് നടത്തും. രാവിലെ ഈ പ്രതിഷേധവുമായി മുന്നോട്ട് പോയെങ്കിലും സഭാ നടപടികളുമായി പൂർണ്ണമായും സഹകരിക്കുകയാണ് പ്രതിപക്ഷം. ആദ്യഘട്ടത്തിൽ പ്ലക്കാർഡുകൾ ബാനറുകളെ ഉയർത്തി പ്രതിഷേധിച്ചെങ്കിലും പിന്നീട് സഭാ നടപടികളെ സഹകരിച്ചു. അവർ ചോദ്യോത്തരവേളയോട് സഹകരിച്ചു. അടിയന്തര പ്രമേയത്തിന് അനുമതി തേടി നോട്ടീസ് അവതരിപ്പിച്ച അനൂപ് ജേക്കബ് സംസാരിക്കുകയും പ്രതിപക്ഷത്തെ അടക്കം മുതൽ ഇടപെടുകയും ചെയ്തു. പിന്നീട് അവർ സഭയിൽ നിന്ന് വാക്കൗട്ട് നടത്തിയെങ്കിലും വീണ്ടും ഇപ്പോൾ സഭയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇപ്പോൾ സഭയിൽ സബ്മിഷൻ പുരോഗമിക്കുന്നു. ഇതിനുശേഷം ബജറ്റ് ചർച്ച ഇന്ന് തുടക്കമിടുന്നത് ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറാണ്. അദ്ദേഹം സംസാരിക്കുന്ന തൊട്ടു മുമ്പ് പ്രതിപക്ഷ നേതാവ് വീണ്ടും എഴുന്നേറ്റ് തങ്ങളുടെ ഈ നികുതിനിർദ്ദേശങ്ങളിലെ ശക്തമായ വിയോജിപ്പ് അറിയിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അവിടെ സമരം പ്രഖ്യാപിച്ചുകൊണ്ട് 3 MLA മാർ സഭാ കവാടത്തിൽ അനിശ്ചിതകാല നിരാഹാരത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. അത്തരമൊരു ധാരണയാണ് ഇന്ന് ചേർന്ന UDF നിയമസഭാ കക്ഷി യോഗത്തിൽ ഉണ്ടായത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഈ പ്രതിഷേധം തുടരും എന്ന് വേണം കരുതാൻ, അല്ലെ അരുൺ? ശക്തമായി തുടരുമെന്ന്? തീർച്ചയായും ഇന്നും നാളെയും മറ്റന്നാളും ബജറ്റിൻ്റെ പൊതുചർച്ചയാണ് നിയമസഭയിൽ നടക്കുക. ഇരുപക്ഷത്തുള്ള MLA മാർക്ക് തങ്ങളുടെ വാദമുഖങ്ങൾ സഭയിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ്. സർക്കാരിലും ഈ വിഷയത്തിൽ ഭിന്ന അഭിപ്രായമുണ്ട് എന്നുള്ള വസ്തുതയാണ്. ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾക്ക്, പക്ഷേ CPMലെ ചില MLA മാർക്ക് പോലും ഇത്തരത്തിലുള്ള നികുതി വർധന ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായമുള്ളവരുണ്ട്. സ്വാഭാവികമായും അവരുടെ ചർച്ചകളിൽ ഒളിഞ്ഞും തെളിഞ്ഞും ഈ വാദങ്ങൾ പ്രതിഫലിച്ചേക്കാം. അങ്ങനെയെങ്കിൽ അത് ആയുധമാക്കാൻ പ്രതിപക്ഷം ലക്ഷ്യമിടുന്നുണ്ട്. ബുധനാഴ്ച വൈകിട്ടാണ് പൊതുചർച്ചയ്ക്ക് മറുപടി പറഞ്ഞുകൊണ്ട് ധനമന്ത്രി KN ബാലഗോപാൽ നികുതി നിർദ്ദേശങ്ങളിൽ മാറ്റങ്ങൾ വരുത്താനുള്ള അവസരം അദ്ദേഹത്തിന് ലഭിക്കുക. ഈ നികുതി നിർദ്ദേശങ്ങൾ വേണമെങ്കിൽ കൂട്ടാനും കുറയ്ക്കാനും ഇളവ് ചെയ്യാനുമൊക്കെയുള്ള അധികാരം അവസരം ആ സമയത്താണ് ധനമന്ത്രിക്ക് ലഭിക്കുക. സ്വാഭാവികമായും ഈ മുന്നണിയിൽ ഉയർന്ന പൊതുവികാരം, സംസ്ഥാനത്ത് ഉയരുന്ന ശക്തമായ ജനരോഷം, ഇതെല്ലാം കണക്കിലെടുത്തുകൊണ്ട് ഒരുപക്ഷേ ഈ ഇന്ധന സെസ്സിൽ ഒരു രൂപയുടെയെങ്കിലും കുറവ് വരുത്താൻ സർക്കാർ തീരുമാനമെടുത്തേക്കാം. പക്ഷേ അതിന് ഇനിയും ഇന്നും നാളെയും മറ്റന്നാൾ വൈകുന്നേരം വരെ സമയമുണ്ട്. ആ സമയം കൊണ്ട് അതിശക്തമായ പ്രക്ഷോഭം സംസ്ഥാനത്ത് ഉടനീളം, അത് സഭയ്ക്കകത്തും പുറത്തും കൊണ്ടുവരാനാണ് പ്രതിപക്ഷത്തിൻ്റെ നീക്കം. അതിൻ്റെ ഭാഗമായാണ് അല്പസമയത്തിനകം സമരപ്രഖ്യാപനം സഭയ്ക്കുള്ളിൽ നടത്താൻ പ്രതിപക്ഷം തീരുമാനിച്ചിരിക്കുന്നത്. മനു, യെസ്, വളരെ നന്ദി VV അരുൺ. ഈ സഭയ്ക്ക് പുറത്തും പ്രതിഷേധം ശക്തമാകുന്ന വിവരങ്ങളാണ് വരുന്നത്. യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്ക് മാർച്ച് നടത്തും. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധവുമുണ്ട്. ഡാൻ കുര്യൻ എന്നോടൊപ്പം ചേരുന്നു. ഡാൻ കുര്യൻ, എന്താണ് അവിടെ സംഭവിക്കുന്നത്? പ്രതിഷേധ സമരങ്ങൾ ആരംഭിച്ചോ? എന്താണ് ഈ പ്രതിപക്ഷ കക്ഷികളുടെ, യുവജന സംഘടനകളുടെയൊക്കെ ഒരു നിലപാട്? സമരവുമായി ശക്തമായി മുന്നോട്ട് പോവുക എന്നത് തന്നെയാണോ? മനു, കഴിഞ്ഞ വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിച്ച February 3 വൈകുന്നേരം തുടങ്ങിയ പ്രതിഷേധമാണ് ഇപ്പോൾ സംസ്ഥാന വ്യാപകമായി മാറ്റുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രതിപക്ഷ കക്ഷികളുടെ ശ്രമം. അതിൻ്റെ ഭാഗമായിട്ടാണ് യുവമോർച്ച സെക്രട്ടേറിയറ്റിലേക്കും യൂത്ത് കോൺഗ്രസ് നിയമസഭാ കവാടത്തിലേക്കും പ്രതിഷേധ മാർച്ചിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. അല്പസമയത്തിനകം, അതായത് 12 മണിയോടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്നാകും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രക്ഷോഭ മാർച്ച് നിയമസഭാ കവാടത്തിലേക്ക് എത്തുക. ഞാനിപ്പോൾ നിൽക്കുന്നത് നിയമസഭാ കവാടത്തിനരികിൽ. പോലീസിൻ്റെ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഈ പ്രതിഷേധക്കാരെ തടയുന്നതിന് വേണ്ടി ഒരുക്കിയിട്ടുള്ള ബാരിക്കേഡുകൾക്ക് മുമ്പിലാണ്. ഇവിടെ വലിയ പോലീസ് സാന്നിധ്യമാണ് ഒരുക്കിയിരിക്കുന്നത്. അതായത് ഒരു സംഘർഷത്തിലേക്ക് മാർച്ച് നീങ്ങാനുള്ള സാധ്യത ഉണ്ടായെന്ന വിവരങ്ങളുടെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഇത്തരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങളുമായി പോലീസ് സജ്ജമായിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയാകും നിയമസഭാ കവാടത്തിന് മുമ്പിലെ യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്യുകയെന്ന വിവരമാണ് ലഭിക്കുന്നത്. അതായത് സഭയ്ക്കുള്ളിൽ നിരാഹാര സമരം അനുഷ്ഠിക്കുന്ന MLA മാർ, അതായത് അത്തരത്തിലൊരു സമരപ്രഖ്യാപനം സഭയ്ക്കുള്ളിൽ നടത്തിയതിനു ശേഷമായിരിക്കും പ്രതിപക്ഷ MLA മാരുടെ നേതൃത്വത്തിൽ സഭാ കവാടത്തിന് മുമ്പിൽ യൂത്ത് കോൺഗ്രസിന്റെ മാർച്ചിനെ അഭിസംബോധന ചെയ്യുന്നതിനായി കോൺഗ്രസിന്റെ പ്രധാന നേതാക്കന്മാർ, പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉൾപ്പെടെയുള്ളവർ ഈ സഭാ കവാടത്തിന്റെ മുൻവശത്തെ, ഞാനിപ്പോൾ നിൽക്കുന്ന ഈ ബാരിക്കേഡുകൾക്ക് സമീപത്തേക്ക് എത്തുക. അതിന് മുന്നോടിയായിട്ടാണ് ഇതുവഴിയുള്ള ഗതാഗതം. അവിടുത്തെ ദൃശ്യങ്ങൾ കാണുമ്പോൾ അവിടെ ഒരു സംഘർഷത്തിനുള്ള സാധ്യത പോലീസ് മുൻകൂട്ടി കാണുന്നു എന്ന് തോന്നുന്നുണ്ട്. കാരണം വലിയ തോതിൽ അവിടെ പോലീസിനെ വിന്യസിച്ചിട്ടുണ്ട്. അത് വാട്ടർ കാനനൊക്കെ എത്തിയോ? സംഘർഷ സാധ്യതയുണ്ടോ? എന്താണ് തോന്നുന്നത്?
തീർച്ചയായിട്ടും നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ പ്രകാരം അത്തരത്തിലുള്ള ഒരു സംഘർഷം ഉണ്ടാകാനുള്ള സാധ്യത കണക്കിലെടുത്തുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ വിപുലമായ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കുന്നത്. സാധാരണയായി 15 മിനിറ്റുകൾക്ക് മുമ്പ് മാത്രമാണ് ഇത്തരത്തിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് ഇതുവഴിയുള്ള ഗതാഗതം നിയന്ത്രിക്കാറുള്ളൂ. പക്ഷേ ഈ സമരം തുടങ്ങുന്നതിന് ഏതാണ്ട് 1.5 മണിക്കൂർ മുമ്പ് തന്നെ ഇത്തരത്തിൽ ബാരിക്കേഡുകൾ തീർത്തിരിക്കുന്നത് ഉണ്ടാകാനിടയുള്ള ആ അനിഷ്ട സംഭവങ്ങൾ അത് മുന്നിൽ കണ്ടുകൊണ്ട് അത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് തന്നെ ഗതാഗതം ഉൾപ്പെടെ ഇവിടെ നിന്ന് തിരിച്ചുവിടുകയാണ്. യാത്രക്കാരുടെ മറുപടിയായി അപ്പുറത്തേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണമാണ് പോലീസ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ സൂചിപ്പിച്ച പോലെ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ വലിയൊരു സംഘർഷത്തിലേക്ക് നീങ്ങിയാൽ അവരെ നേരിടുന്നതിന് വേണ്ടി കണ്ണീർ വാതകം അടക്കം പ്രയോഗിക്കുന്ന സാഹചര്യം ഉണ്ടാകും. എന്തായാലും പരമാവധി സംയമനത്തോടെ സമരക്കാരെ നേരിടാനാണ് ഉന്നത ഉദ്യോഗസ്ഥർ പോലീസിന് നിലവിൽ നൽകിയിരിക്കുന്ന നിർദ്ദേശം. അതുകൊണ്ട് തന്നെ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന പ്രകോപനത്തിനനുസരിച്ച് മാത്രമായിരിക്കും പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്ന തുടർ നടപടികൾ എന്ന സൂചനയാണ് നമുക്ക് ഇപ്പോൾ ലഭ്യമാകുന്നത്. എന്തായാലും 12 മണിയോടെ പാളയം രക്തസാക്ഷി മണ്ഡപത്തിൽ മാർച്ച് ഇവിടെ എത്തിച്ചേരും. വളരെ നന്ദി ഡാൻ കുര്യൻ. അവിടെ പ്രതിഷേധത്തിന് തയ്യാറെടുക്കുന്നു പ്രതിപക്ഷ യുവജന സംഘടനകൾ. പ്രതിഷേധത്തെ തടയാനുള്ള തയ്യാറെടുപ്പുകളുമായി പോലീസ് നിൽക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളൊക്കെയാണ് ഡാൻ കുര്യൻ അവിടെ നിന്ന് നമുക്കൊപ്പം പങ്കുവച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക്. സംസ്ഥാനത്ത് വെള്ളക്കരം കൂട്ടി. ലിറ്ററിന് 1 പൈസ വീതമാണ് വർദ്ധിച്ചത്. ഇതോടെ കിലോ ലിറ്ററിന് 10 രൂപ വർധന വരും. ഒരു കുടുംബം ശരാശരി 200 മുതൽ 400 വരെ അധികം നൽകണം. അധികം ബുദ്ധിമുട്ടില്ലാത്ത വർധനവിന് ഇത്രയധികം പ്രശ്നമുണ്ടാക്കേണ്ടതുണ്ടോ എന്നായിരുന്നു നിയമസഭയിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ്റെ മറുപടി. വെള്ളക്കരം വർദ്ധിപ്പിച്ചതിൽ പരാതി പറയാൻ ഒരു ഫോൺ കോൾ പോലും തനിക്ക് വന്നില്ലെന്നും മന്ത്രി പറഞ്ഞു. എന്നെ ധാരാളം ആൾക്കാർ ഫോൺ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വാട്ടർ ചാർജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 4 ഇതുവരെ ഒരു ഫോൺ കോൾ പോലും ഒരു സാധാരണക്കാരൻ്റെ വന്നിട്ടില്ല. എന്നാൽ വെള്ളം കിട്ടാനില്ല, പൈപ്പ് പൊട്ടിയിട്ടുണ്ട്. അപ്പോഴൊക്കെ തന്നെ ഞാൻ നേരിട്ട് ഇടപെടാറുണ്ട്. അത് പ്രധാന മുഖ്യമായും എം എൽ എമാർക്കും ബോധ്യമുണ്ട്. അപ്പോൾ തന്നെ ഇടപെടും. എം എൽ എമാരാണെങ്കിൽ നിങ്ങളെ തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെ തിരിച്ചു വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അത് പരിഹരിക്കാൻ വാട്ടർ അതോറിറ്റി ജീവനക്കാർ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളത് ഈ കാലത്ത് നടത്തുന്ന നല്ലൊരു സൂചനയുടെ ഭാഗമായിട്ടാണ് കാണുന്നത്. ഇത് അധിക ഭാരം അടിച്ചേൽപ്പിക്കലല്ല, ഭാവിയിലേക്ക് ജനങ്ങളെ സംരക്ഷിക്കാൻ ഒതുക്കുന്നൊരു മാർഗം നമ്മൾ ചെറുതായി സ്വീകരിച്ചെന്ന് മാത്രമേ ഉള്ളൂ. അധിക ഭാരം അടിച്ചേൽപ്പിക്കലല്ല. ഒരു സാധാരണ കുടുംബത്തിന് ആദ്യം പറഞ്ഞ വെള്ളത്തിൻ്റെ പറയാം, അത് കഴിഞ്ഞ് പോകാനുള്ള ബുദ്ധി. അപ്പം ഈ ബോധം കെട്ടുകിടക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുന്ന അളവിൽ ഇനി കൂടുതൽ വരുത്തണമെങ്കിൽ എം എൽ എ ഒരു കത്ത് തന്നാൽ അവർക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാം. അതിന് വേറെ ബുദ്ധിമുട്ടില്ല, ബോധം കെട്ടുകിടക്കുന്ന ആളെ ഏൽപ്പിക്കാനായിട്ട്. അത് നമുക്ക് നോക്കാം. രണ്ടാമത്തെ പ്രശ്നം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇവിടെ അധികഭാരമില്ല. ഒരു വീട്ടിൽ 4 പേരുടെ ഒരു കുടുംബത്തിൽ എത്ര ലിറ്റർ വെള്ളം ഒരു ദിവസം വേണ്ടി വരും? സ്വാഭാവികമായും ഒരു 100 ലിറ്റർ വെള്ളം ഒരാൾക്ക് പോരെ. ഇനി 4 പേരുണ്ടെങ്കിൽ 125 ലിറ്റർ പോരെ. അങ്ങനെ 500 ലിറ്റർ നമ്മൾ ഒരു ദിവസം ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു മാസം 15,000 ലിറ്റർ കൊടുക്കുന്നുണ്ട്. ആ 15,000 ലിറ്റർ വെള്ളത്തിന് സൗജന്യമാണ്, അവിടെ കാശ് ഈടാക്കിയിട്ടില്ല. ഇനി അത്തരത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഏതെങ്കിലും സാഹചര്യം ഉണ്ടോ അത് പരിശോധിക്കും. ഇത് ജനങ്ങളിൽ അധികാരം അടിച്ചേൽപ്പിക്കാനല്ല, കണക്കുകൊണ്ട് ഒരു മായാജാലം സൃഷ്ടിക്കേണ്ട. വസ്തുതാപരമായി ഞാൻ പറഞ്ഞല്ലോ, 1 ലിറ്റർ വെള്ളത്തിന് 1 പൈസ, അതിന് 1 ലക്ഷത്തിന് കൂട്ടുമ്പോൾ സഹായിക്കുകയും ആവശ്യമുള്ള വെള്ളം പറഞ്ഞാൽ പോരെ. ഇപ്പൊ 25,000 ലിറ്റർ വെള്ളം അല്ല 30,000 ലിറ്റർ വെള്ളം ഒരു കുടുംബത്തിന് ഒരു മാസം വേണമെന്ന കണക്ക് എവിടെയെങ്കിലും ഉണ്ടോ? ഞാൻ പരിശോധിച്ചോടത്തെങ്കിൽ 15,000 ലിറ്റർ സഫീഷ്യന്റ് ആണ്, അവർക്കിത് ബാധകമല്ല. പിന്നെ മുമ്പാ പറഞ്ഞതുപോലെ വാട്ടർ ഉപയോഗിക്കുന്നതിൽ നമ്മൾ അല്പം കൂടി മിതമായ ശീലം കൊണ്ടുവന്നാൽ ഇപ്പൊ 20,000 ലിറ്റർ ഉപയോഗിക്കുന്ന ഒരാൾക്ക് 15,000ത്തിലേക്ക് താന്ന് വരാൻ കഴിയും, അവർക്കും ഇതിന്റെ ആനുകൂല്യം കിട്ടും. അപ്പം ഇതിന്റെ ഉപയോഗ സാധ്യതകളും ഇന്നത്തെ ജല ലഭ്യതയും അതിന്റെ ഉപയോഗവും ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന സ്വീകാര്യമായ ഒരു വർധനവ് മാത്രമാണ്. അത് എല്ലാവരും അംഗീകരിക്കപ്പെടും. അത് ഗവൺമെന്റിനോട് ചേർന്ന് നിന്ന് സേവന രംഗത്തിന്റെ സേവനം മെച്ചപ്പെടുത്താൻ സഹായിക്കണമെന്നുള്ള അഭ്യർത്ഥനയാണ് എനിക്ക് വീണ്ടും വെക്കാനായിട്ടുള്ളത്. സർക്കാർ വിലവർധന നടപ്പാക്കുമ്പോൾ ബോധരഹിതരാകുന്ന ജനങ്ങളുടെ മുഖത്ത് വെള്ളം തളിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് പി സി വിഷ്ണുനാഥ് പരിഹസിച്ചു. സർക്കാർ ഇതുപോലെയുള്ള വിലവർധന നടപ്പിലാക്കുമ്പോൾ ബോധം കെടുന്ന ജനങ്ങളെ ബോധം തിരിച്ചു കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വെള്ളത്തിന്റെ അളവിനെ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഒരു ഉത്തരവിറക്കിയാലും മതി, ഇത്രമാത്രം വെള്ളമേ. അങ്ങനെ ബോധരഹിതരാകുന്നവരെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ വരാം. സാർ, ഇവിടെ നിലവിലുള്ള കണക്ഷനിൽ പോലും ഡിമാൻഡ് വെള്ളം കിട്ടാത്ത സാഹചര്യമുണ്ട്. സാർ, ഞാൻ എന്റെ പ്രധാന പോയിന്റാണ്,
അങ്ങനെ വരുമ്പോ ഇപ്പൊ മിനിമം ചാർജ് 22 രൂപയിൽ നിന്നുള്ളത് 72 രൂപ ആകാൻ പോവുകയാണ്. സാറപ്പം വെള്ളം കിട്ടാത്തവർ പോലും ഈ 72 രൂപ മിനിമം ചാർജ് കൊടുക്കേണ്ട സാഹചര്യം ഉണ്ടാവുകയാണ്. സാർ, എല്ലാ അർത്ഥത്തിലും ജീവിതം ദുരിതപൂർണമായിരിക്കുന്ന ജനങ്ങൾക്ക് മേൽ ഇത്തരത്തിലുള്ള അധിക ഭാരം അടിച്ചേൽപ്പിക്കുന്ന തീരുമാനങ്ങൾ പിൻവലിക്കണമെന്ന അഭ്യർത്ഥനയാണ് വീണ്ടും മുന്നോട്ട് വെക്കാനുള്ളത്. ഭക്ഷ്യസുരക്ഷാ നിയമം കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിൽ സർക്കാർ സംവിധാനങ്ങൾ വീഴ്ച വരുത്തുന്നു എന്നാരോപിച്ച് പ്രതിപക്ഷം. അടിയന്തര പ്രമേയമാണ് പ്രതിപക്ഷം വിഷയം സഭയിൽ കൊണ്ടുവന്നത്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് ഇടത് സർക്കാരിൻ്റെ കാലത്ത് കൂടുതൽ പരിശോധന നടന്നുവെന്ന് മന്ത്രി വീണ ജോർജ് സഭയെ അറിയിച്ചു. സർക്കാർ നടപടികളെ അട്ടിമറിക്കുന്ന രീതിയാണ് ചില ഉദ്യോഗസ്ഥർ ചെയ്യുന്നതെന്ന് മന്ത്രി സഭയിൽ പറഞ്ഞു. ഈ പറഞ്ഞതുപോലെ യു ഡി എഫിൻ്റെ കാലത്ത് പരമാവധി ആ കാലയളവിലെ ഒരു വർഷം അടിസ്ഥാനത്തിൽ നമ്മൾ നോക്കിയാൽ പരിശോധനകൾ നടത്തിയതിൻ്റെ പരമാവധി എണ്ണം 6358 ആണ്. 356 പരിശോധന നടത്തിയ വർഷവുമുണ്ട്. അപ്പോൾ ഈ വർഷം ഇതുവരെ നമ്മൾ 64086 പരിശോധനകൾ നടത്തുമ്പോൾ സാർ, അതിനനുസരിച്ചിട്ടുള്ള പെനാൽറ്റികളും അതുപോലെ കടകളടപ്പിക്കുന്ന മറ്റു നടപടികളും അതുപോലെ ഉള്ള നടപടികൾ നിയമപരമായി സ്വീകരിക്കേണ്ട നടപടികൾ കൃത്യമായി സ്വീകരിക്കുകയും ചെയ്യുന്നുണ്ട്. ഓരോ ദിവസവും ഭക്ഷ്യ വിഷബാധയോ അല്ലെങ്കിൽ ഭക്ഷ്യ ഇതുമായി ബന്ധപ്പെട്ട പരാതികൾ ഉണ്ടാകുമ്പോൾ മാത്രമല്ല, ഓരോ ദിവസവും പ്രത്യേകമായി ഇതിനു വേണ്ടിയിട്ടുള്ള പരിശോധനകൾ നടത്തുന്നുണ്ട്. ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട് 4000 കേസുകൾ കോടതിയിൽ കെട്ടിക്കിടക്കുന്നുണ്ടെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. എല്ലാ ഹെൽത്ത് കാർഡുകളും പരിശോധന നടത്തി നൽകിയതാണെന്ന് മന്ത്രിക്ക് പറയാൻ കഴിയുമോ എന്നും പ്രതിപക്ഷം ചോദിച്ചു. ഈ ഹെൽത്ത് കാർഡിൽ ഉണ്ടായിരിക്കുന്ന അപാകതകളും അതിൻ്റെ അകത്തുണ്ടായിരിക്കുന്ന ന്യൂനതകളും ക്രമക്കേടുകളുമായിട്ട് ഞങ്ങളിത് ചൂണ്ടിക്കാട്ടുമ്പോൾ മന്ത്രി ഇവിടെ കഴിഞ്ഞ കോളിംഗ് അറ്റൻഷൻ നൽകി അതേ മറുപടിയാണ് മിനിസ്റ്റർ ഇവിടെ ആവർത്തിച്ചത്. എന്തുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ള മരണങ്ങൾ ആവർത്തിക്കുന്നത്? അതറിയാൻ ബഹുമാനപ്പെട്ട മന്ത്രി അങ്ങ് പാഴൂർ പടിപ്പുര വരെ പോകണ്ട. അങ്ങയുടെ മൂക്കിൻ്റെ താഴെയുള്ള ജനറൽ ആശുപത്രിയിൽ 300 രൂപ കൈക്കൂലി വാങ്ങിച്ച ദോശ ചുടുന്ന പോലെ ഹെൽത്ത് കാർഡ് എഴുതി കൊടുത്തില്ലേ ചില ഉദ്യോഗസ്ഥർ? ആ ജീർണതയാണ്, ആ അഴിമതിയാണ്, ആ കെടുകാര്യസ്ഥതയാണ് സാർ ഇവിടെ ഇത്തരത്തിലുള്ള ദുരന്തങ്ങൾ ആവർത്തിക്കുവാനിട വരുന്നത്. ഞാൻ എല്ലാ ഉദ്യോഗസ്ഥരെ ആക്ഷേപിക്കാനോ എല്ലാ ഡോക്ടർമാരെ അഴിമതിക്കാരാണെന്ന് ഞാൻ പറയുന്നില്ല. സാർ, മിനിസ്റ്റർക്ക് അഷുർ ചെയ്യാൻ കഴിയുമോ, ഈ അസംബ്ലിക്ക് അഷുറൻസ് നൽകാൻ കഴിയുമോ, കൊടുത്ത എല്ലാ ഹെൽത്ത് കാർഡുകളും 100% എല്ലാം കംപ്ലൈ ചെയ്ത് കൊടുത്തതാണോ എന്നുള്ളതിനെ സംബന്ധിച്ച്, എല്ലാ പരിശോധനകളും നടത്തി കൊടുത്തതാണെന്ന് സംബന്ധിച്ച് ഒരിക്കലും മിനിസ്റ്റർ കഴിയില്ല. കാരണം ഇതിനകത്ത് 7 പരിശോധനകൾ നടത്തണം ഈ ഹെൽത്ത് കാർഡ് കൊടുക്കുന്നതിന് മുമ്പ്. സാർ, അവിടെ അങ്ങനെയാണെങ്കിൽ ഈ ബാക്കി മിനിസ്റ്ററുടെ ആവർത്തിച്ച പരിശോധനകൾക്ക് എന്ത് ആധികാരികത ഉണ്ടാവും? ഞങ്ങളത് എങ്ങനെ മുഖവിലയ്ക്കെടുക്കണം സാർ? ഹെൽത്ത് കാർഡിൻ്റെ ബേസിക് ആയ അടിസ്ഥാനപരമായ ഒരു വിഷയമാണ് ഹെൽത്ത് കാർഡ്. അതിൻ്റെ വിഷയം ഇതാണെങ്കിൽ, അതിൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ മറ്റുള്ള പരിശോധനകളുടെ അവസ്ഥ എന്താണ്? അടിയന്തര പ്രമേയ നോട്ടീസിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി. കൂടുതൽ വിവരങ്ങളുമായി ഞങ്ങളുടെ പ്രതിനിധി ഐശ്വര്യ ചേർന്നു. ഐശ്വര്യ, എന്താണ് സഭയിലെ ഇപ്പോഴത്തെ അവസ്ഥ? പ്രതിപക്ഷം ഇറങ്ങിപ്പോയി എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു, എന്താണ് മറ്റു വിവരങ്ങൾ? സംസ്ഥാനത്ത് വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യസുരക്ഷ ഭക്ഷ്യവിഷബാധയുമായി ബന്ധപ്പെട്ട മരണങ്ങളാണ് ഇന്ന് സഭയിൽ പ്രതിപക്ഷം ഉന്നയിച്ചത് അടിയന്തര പ്രമേയമായി. ഈ വിഷയത്തിൽ ഭക്ഷ്യസുരക്ഷാ നിയമം അത് പാലിക്കുന്നതിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ഗുരുതരമായ വീഴ്ചകൾ സംഭവിച്ചു എന്നുള്ള ആരോപണം കൂടി മുൻനിർത്തിക്കൊണ്ടാണ് അടിയന്തര പ്രമേയത്തിന് അനൂപ് ജേക്കബ് MLA നോട്ടീസ് നൽകിയത്. ഇതിൽ പ്രധാനമായും മന്ത്രി വീണ ജോർജ് മറുപടി നൽകിയപ്പോൾ പറഞ്ഞത് ഇക്കാര്യത്തിൽ ഈ UDF സർക്കാരിൻ്റെ കാലത്തും LDF സർക്കാരിൻ്റെ കാലത്തും നടന്ന പരിശോധനകളുടെ എണ്ണം നിരത്തിയുള്ള ഒരു വിശദീകരണമാണ് മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് 6358 ആയിരുന്നു UDF സർക്കാരിൻ്റെ കാലത്ത് ഒരു വർഷം പരമാവധി നടത്തിയ പരിശോധനകളുടെ എണ്ണം. അത് കഴിഞ്ഞ ഒരു വർഷത്തെ കണക്കുകൾ എടുത്തു കഴിഞ്ഞാൽ അത് 64086 ആണ് എന്നുള്ള ഒരു വ്യക്തമായ മറുപടിയാണെന്ന് വീണ ജോർജിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ ഈ ഹെൽത്ത് കാർഡുകൾ കർശനമാക്കാനുള്ള തീരുമാനമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഹോട്ടൽ ഉടമകളുടെ ആവശ്യം പരിഗണിച്ച് മാത്രമാണ് അതിലൊരു സമയപരിധി നീട്ടി നൽകാനുള്ള ഒരു സാവകാശം നൽകിയിരിക്കുന്നത്. ഒപ്പം തന്നെ ഇത് പൊതുസമൂഹത്തിൻ്റെ ആവശ്യമാണ്, ഈ ഭക്ഷ്യസുരക്ഷ ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിന് പ്രതിപക്ഷം കൂടെ നിൽക്കണം, ഒപ്പം നിൽക്കണം, സർക്കാരിനൊപ്പം നിൽക്കണം എന്നുള്ള ഒരു കാര്യമാണ് വീണ ജോർജ് ഇന്ന് നിയമസഭയിൽ വ്യക്തമാക്കിയത്. പക്ഷേ ഇത്തരത്തിൽ, അതായത് ഈ വിഷയം ഉന്നയിച്ചപ്പോൾ സ്പീക്കർ പറഞ്ഞത് ഈ വിഷയം മുൻപ് ശ്രദ്ധക്ഷണിക്കലടക്കം ഉന്നയിച്ച വിഷയമാണ്, അതുകൊണ്ട് തന്നെ അടിയന്തര പ്രമേയമായി എടുക്കേണ്ടതുണ്ടോ എന്നുള്ള ചോദ്യമാണ് സ്പീക്കറുടെ ഭാഗത്തു നിന്നുണ്ടായത്. പക്ഷേ തുടർന്ന് പ്രതിപക്ഷം പറഞ്ഞത് ഇക്കാര്യം ഒരു അത്രയധികം അടിയന്തര പ്രാധാന്യമുള്ള വിഷയമാണ്, വർദ്ധിച്ചു വരുന്ന ഭക്ഷ്യ വിഷബാധയുണ്ട്, അതുകൊണ്ട് തന്നെ ഈ വിഷയം ചർച്ചയ്ക്കെടുക്കണം എന്നുള്ള ആവശ്യമാണ് പ്രതിപക്ഷം മുന്നോട്ട് വച്ചത്. തുടർന്ന് പല കാര്യങ്ങളും
അതും അനൂപ് ജേക്കബ്, അതായത് ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി തേടിക്കൊണ്ട് നോട്ടീസ് നൽകിയ അനൂപ് ജേക്കബ് ചൂണ്ടിക്കാട്ടുകയുണ്ടായത് പല ഇടങ്ങളിലും ഹെൽത്ത് കാർഡുമായി ബന്ധപ്പെട്ട തട്ടിപ്പുകൾ നടക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഈ ഇത്തരത്തിൽ ആളുകൾ മരിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാൻ മറ്റെവിടെയും പോകേണ്ടതില്ല, ജനറൽ ആശുപത്രിയിൽ പോയാൽ മതി എന്നുള്ള ഒരു കാര്യം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആരോപണമാണ് ഇപ്പോൾ അനൂപ് ജേക്കബിന്റെ ഭാഗത്ത് നിന്നുണ്ടായിരിക്കുന്നത്. 4000 കേസുകളാണ് ഇപ്പോൾ ഈ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട് കെട്ടിക്കിടക്കുന്നത്. ഈ വിഷയത്തിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് പോലും മറുപടി നൽകാൻ തയ്യാറായിട്ടില്ല. ഈ ഒരാഴ്ച കഴിഞ്ഞാണ് ഈ ഭക്ഷ്യ വിഷബാധയുമായി ബന്ധപ്പെട്ട സഭയിൽ ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് ഒരു MLA മറുപടി നൽകുന്നത്. അത്തരം കാര്യങ്ങൾ പുലർത്തണം, ഈ വകുപ്പ് ശ്രദ്ധ പുലർത്തണം എന്നുള്ള കാര്യവും കൂടി അനൂപ് ജേക്കബ് ചൂണ്ടിക്കാട്ടുകയുണ്ടായി. എന്തായാലും ഭക്ഷ്യസുരക്ഷാ വകുപ്പുകളുടെ ഏകോപനമില്ലായ്മയാണ് ഇക്കാര്യങ്ങൾക്ക് പ്രധാനമായും അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾക്ക് പ്രധാന കാരണം അതാണ് എന്നുള്ള ഒരു ആരോപണമാണ് പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. എന്തായാലും ആരോപണ പ്രത്യാരോപണങ്ങളിലേക്ക് പോകേണ്ടതില്ല എന്നുള്ള മറുപടിയായിരുന്നു അതിന് വീണ ജോർജ് നൽകിയത്. കൃത്യമായി ഭക്ഷ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പരിശോധനകൾ വർദ്ധിച്ചു വരുന്നുണ്ട്, അത് ഇനിയും മുന്നോട്ട് പോകും, തുടർന്നും ശക്തമായി തന്നെ മുന്നോട്ട് പോകും. പ്രത്യേകിച്ച് പരിശോധനാ യജ്ഞങ്ങൾ നടക്കുന്നുണ്ട്. അത്തരത്തിലുള്ള മറുപടിയാണ് ഇന്ന് വീണ ജോർജിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തണം. ഒപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ഈ ഹെൽത്ത് കാർഡിനുള്ള സർട്ടിഫിക്കറ്റ് അപേക്ഷകൾ സുതാര്യമാക്കണം. ഒപ്പം ഈ ഭക്ഷ്യ വിഷബാധ വ്യാപകമാകുന്ന ഒരു സാഹചര്യം ഉണ്ട്, അതുമായി ബന്ധപ്പെട്ട പരിശോധനകൾ ശക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ആവശ്യപ്പെടുകയുണ്ടായി. ഈ കൃത്യമായൊരു ഡേറ്റാ ബേസ്, ഈ ഹോട്ടലുകളുടെ രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട് കൃത്യമായൊരു ഡേറ്റാ ബേസ് ഇല്ല. അത്തരം ഒരു ഡേറ്റാ ബേസ് സർക്കാരിന്റെ പക്കൽ ഉണ്ടാകണം എന്നുള്ള ആവശ്യവും പ്രതിപക്ഷം ഉന്നയിച്ചിട്ടുണ്ട്. എന്തായാലും അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങിയിരിക്കുകയാണ്. വളരെ നന്ദി ഐശ്വര്യ. ന്യൂസ് റൂം ലൈവ് തുടരും, പക്ഷേ ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്ത. അനീഷ, ഒരു ചെറിയ ജനന സർട്ടിഫിക്കറ്റ് ക്രമക്കേട് അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്കാം, ഒരു കുംഭകോണത്തിൽ തുടങ്ങിയ ഒരു കേസ്, ഒരു വാർത്ത ഇന്ന് ഞെട്ടിക്കുന്ന തലങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ അനീഷ് പുറത്തു വിടുന്ന വാർത്ത, അനീഷ് ബ്രേക്ക് ചെയ്യുന്ന ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഒരു പക്ഷേ അനധികൃത ദത്തെടുക്കലിലേക്കോ കുഞ്ഞിനെ വിൽക്കുന്നതിലേക്കോ ഒക്കെ എത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവിടേക്ക് എത്തുകയാണ് അന്വേഷണം. എന്തൊക്കെയാണ് അനീഷ് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? പ്രദീപ്, തീർച്ചയായും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം കാളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഒരു വ്യാജരേഖ നിർമ്മിച്ചു, ഒരു ജനിക്കാത്ത കുട്ടിയുടെ പേരിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നതാണ് ആദ്യം പുറത്തു വരുന്ന വിവരം. ഇതേ തുടർന്നാണ് പിന്നീട് ഈ വ്യാജ സർട്ടിഫിക്കറ്റിലെ പേര് ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അങ്ങനെയാണ് നമ്മൾ തൃപ്പൂണിത്തുറയിലെ ഗായകന്റെ വീട്ടിലെത്തിയത്. പക്ഷേ ഗായകനും കുടുംബം ഏതാനും ദിവസങ്ങളായി തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ ഈ അനൂപ് ജി കൃഷ്ണൻ എന്ന ഗായകൻ ആ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നു. അയാളുടെ ഒപ്പം ഒരു കുട്ടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ഈ വ്യാജ പേരിൽ അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കിയ ഒരു കുട്ടി ഇവരോടൊപ്പം ഉണ്ട്, ഒരു പെൺകുട്ടി ഇവരോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇടനിലക്കാർ വഴിയാണ് ഈ വിവരം. ഇങ്ങനെ ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ ജനിച്ചിരിക്കുന്നു, ഈ കുട്ടിയെ അവരുടെ മാതാപിതാക്കൾക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ട, ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വിവരം മെഡിക്കൽ കോളേജിലെ ഇടനിലക്കാർ, ഈ അനിൽകുമാർ അടക്കം ഉൾപ്പെടുന്ന ഇടനിലക്കാരാണ് ഈ വിവരം അനൂപിനെ അറിയിക്കുന്നത്. പിന്നീടാണ് അനൂപ് മെഡിക്കൽ കോളേജിൽ എത്തി ഈ കുട്ടിയെ ഏറ്റുവാങ്ങുന്നത്. കേവലം ഈ നവജാത ശിശു ഉണ്ടായി 3-ാം ദിവസം അച്ഛനും അമ്മയും കുട്ടിയെ കൈമാറുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൂപ് കൃഷ്ണനും ഈ ഭാര്യയും നേരിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. ഇടനിലക്കാർക്ക് കുട്ടിയെ കൈമാറുന്നു, ഇടനിലക്കാർ പിന്നീട് അനൂപ് കൃഷ്ണ കുട്ടിയെ കൈമാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ആ മെഡിക്കൽ കോളേജുകൾ പോലെ വലിയ ആശുപത്രികളിൽ പല തരത്തിൽ കുട്ടികൾ ജനിക്കും, അല്ലെങ്കിൽ അവിവാഹിതരായ സ്ത്രീകൾക്ക് വരെ കുട്ടികൾ ജനിക്കുന്ന, പെൺകുട്ടികൾക്ക് ജനിക്കുന്ന പോക്സോ കേസ്, അങ്ങനെ പലതരത്തിലുള്ള കേസുകൾ വരുന്ന ഇടമാണ്. അതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ ഇത്തരം ആളുകൾ എത്തുമ്പോൾ, ഇത്തരത്തിലുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ ഈ വിവരം കൃത്യമായി ഇടനിലക്കാർ ശേഖരിക്കുകയും ആ വിവരം കുട്ടികളെ ആവശ്യമുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിൽ അതിന്റെ
പ്രക്രിയകൾ വലുതാണ്, വലിയ സങ്കീർണതകൾ ഉള്ളതാണ്. എന്നാൽ ഈ സങ്കീർണതകളൊക്കെ ഒഴിവാക്കി നേരിട്ട് കുട്ടികളെ കൈമാറി ഒരു കുട്ടിക്കടത്ത് എന്ന രീതിയിൽ തന്നെയാണ് ആ കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പക്ഷേ ഇതിനു മുമ്പും കളമശ്ശേരിയിൽ ഇത്തരത്തിൽ കുട്ടികളെ കൈമാറപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ഇതുപോലെ വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ അനൂപ് കൃഷ്ണന്റെ കാര്യത്തിൽ തന്നെ ലക്ഷങ്ങൾ മുടക്കിയാണ് അനൂപിന് ഈ കുട്ടിയെ കിട്ടിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം കുട്ടിയായി തന്നെ മാസങ്ങളായി ഈ അനൂപ് കൃഷ്ണൻ ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരു നിയമസാധുത ലഭിക്കാൻ എന്ന പേരിൽ ഇപ്പോൾ ഈ വ്യാജരേഖ ചമയ്ക്കാൻ ഒരുങ്ങിയത്. എന്തായാലും വ്യാജരേഖ ചമയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ആഴ്ചകൾ നീണ്ട ഒരു ആസൂത്രണം ഈ അനിൽകുമാറും മറ്റുമൊക്കെ ആശുപത്രിയിൽ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓരോ വിഭാഗത്തിലും കയറിയിറങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിന് നിയമസാധുത ഉണ്ടാവുക. ഒരുപക്ഷെ നാലോ അഞ്ചോ പത്തോ വർഷങ്ങൾ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ തിരക്കിയെത്തിയാൽ പോലും ഓരോ വിഭാഗത്തിലും ഈ കുട്ടിയുടെ ബാക്കപ്പ് ഫയൽസ് ഉണ്ടാവുന്ന രീതിയിലുള്ള അതിസമർത്ഥമായ ആ തട്ടിപ്പാണ് ചെയ്തിരുന്നത്. എന്തായാലും ഒരു താൽക്കാലിക ജീവനക്കാരിയുടെ സംശയത്തിൽ തുടങ്ങിയ ഒരു ഒരു അന്വേഷണം ഇപ്പോൾ വലിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കുട്ടിയുടെ അനധികൃത കൈമാറ്റത്തിലേക്കും ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ നടക്കാൻ സാധ്യതയുള്ള ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പന്തളം സർവീസ് സഹകരണ ബാങ്കിന് മുന്നിൽ BJP CPM സംഘർഷം നടന്നു. ഇടപാടുകാരുടെ പണയസ്വർണം ജീവനക്കാരൻ മറ്റൊരു ബാങ്കിൽ പണയം വെച്ചതിനെ ചൊല്ലിയ ബാങ്കിന് മുന്നിൽ കോൺഗ്രസിന്റെ സമരം തുടരുന്നു. ഞങ്ങളുടെ പ്രതിനിധി ശശി നാരായണൻ ഇപ്പോൾ അവിടെ നിന്ന് ചേരുന്നുണ്ട്. ശശി നാരായണൻ, കോൺഗ്രസ് പ്രവർത്തകരും പ്രതിഷേധവുമായി എത്തിയിരിക്കുന്നു. നേരത്തെ ഈ BJP പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോഴവിടുത്തെ ഒരു സാഹചര്യം എങ്ങനെയാണ്? ശാന്തമായോ സാഹചര്യം? മനു, ഇപ്പോൾ ഈ ബാങ്കിന് മുന്നിൽ ഒരു പ്രതിഷേധം ഏകദേശം ശാന്തമായ ഒരു അവസ്ഥയിലാണ്. കാരണം കോൺഗ്രസ് അവരുടെ പ്രതിഷേധം അവസാനിപ്പിച്ചു, പക്ഷേ SCP ഇപ്പോൾ ബാങ്കിന് മുന്നിൽ പ്രതിഷേധിക്കുകയാണ്. എന്തായാലും പന്തളത്തെ സർവീസ് സെക്ടറിൽ നിന്നും സ്വർണം ജീവനക്കാരനെടുത്ത് മറ്റ് ബാങ്കിലേക്ക് മാറ്റി പണയം വെച്ചുമായി ബന്ധപ്പെട്ടുള്ള തർക്കം ഈ പ്രതിഷേധത്തിന് കാരണമായിരിക്കുന്നത്. കഴിഞ്ഞ രണ്ടു ദിവസമായി ഇത്തരം ഒരു ആരോപണം ഉണ്ടായിരുന്നു. ശശിനാരായണൻ, ഏത് സാഹചര്യത്തിലാണ് ഇത് മറ്റൊരു ബാങ്കിൽ കൊണ്ട് പണയം വെക്കേണ്ടിയൊക്കെ വരുന്നത്? അതൊക്കെ വലിയ നിയമ ലംഘനമല്ലേ? മനു, അത്തരത്തിലാണ്. പക്ഷേ ഈ കൊണ്ടുവച്ച സ്വർണം കഴിഞ്ഞ രണ്ടു ദിവസമായി ഇത് ഇത്തരം കാര്യം പുറത്തു വന്നുകൂടി ജീവനക്കാരനും ബാങ്കിന്റെ ഭരണ സമിതികളും കൂടി ഈ ആഭരണങ്ങൾ തിരിച്ച് കൊണ്ടുവെക്കുന്നതിനുള്ള ശ്രമം നടത്തി. അത് രാവിലെ BJP യുടെ പ്രവർത്തകരിവിടെ പ്രക്ഷേപത്തിൽ തടഞ്ഞതോടുകൂടിയാണ് വലിയ സംഘർഷത്തിലേക്ക് നീങ്ങിയത്. വലിയൊരു സംഘർഷം രാവിലെ ഉണ്ടായിരുന്നു. BJP പ്രവർത്തകർ ബാങ്ക് ജീവനക്കാരും തർക്കമുണ്ടായപ്പോൾ അതിനെതിരെ CPM DFI യുടെയും നേതാക്കന്മാർ ഇവിടെ വരികയും പ്രവർത്തകർ വരികയും ഇവരുമായി ഉണ്ടെന്നും ഒരു സംഘർഷത്തിലേക്ക് കലാശിക്കുകയായിരുന്നു. തുടർന്നാണ് BJP പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് നീക്കിയത്. 12 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ BJP പ്രവർത്തകർ പന്തളത്തെ പോലീസ് സ്റ്റേഷന് മുന്നിൽ ഉപരോധം BJP പ്രവർത്തക നേതാക്കന്മാരുടെ നേതൃത്വം പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഉപരോധം തുടരുകയാണ്. എന്തായാലും വലിയൊരു സംഘർഷം അതിന് ഇപ്പോൾ ഒരു അയവ് വന്നിരിക്കുന്നു. എന്തായാലും പോലീസ് പന്തളം സർവീസാണ് ബാങ്കിന് മുന്നിൽ ഇപ്പോൾ സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. SCP കാരൻ പ്രതിഷേധം നടത്തിയ ശേഷം അവരും ഇപ്പോൾ മടങ്ങിയിരിക്കുന്നു. കോൺഗ്രസിനെയും അതായത് ഇനി പുതിയ ആളുകൾ അങ്ങോട്ടേക്ക് പ്രതിഷേധവുമായി വരുന്നുണ്ടോ? SCP ഒക്കെ അങ്ങോട്ട് വരുന്നു എന്നല്ലേ കേട്ടത്? അപ്പോൾ SCP ഇപ്പോൾ SCP യുടെ പ്രതിഷേധം ബാങ്കിന് മുന്നിലുണ്ടായിരുന്നു. അത് ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. എന്തായാലും പോലീസ് ബാങ്കിന് മുന്നിലുണ്ട്. എന്തായാലും രാവിലെ മുതൽ വലിയൊരു സംഘർഷത്തിന് ഒരു വേദി കൂടിയായിരുന്നു സഹകരണ ഈ പന്തളം സർവീസാണ് ബാങ്ക്. ഇതിനകത്തുള്ള ക്രമക്കേട് നടന്നായിരുന്നു. അതായത് ജീവനക്കാരൻ നടത്തിയ ഒരു ക്രമം കണ്ടെത്തുകയും തുടർന്ന് അതിനെതിരെയുള്ള ഒരു പ്രതിഷേധമാണ് കഴിഞ്ഞ രണ്ട് ദിവസമായി നടക്കുന്നത്. എന്തായാലും ഈ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇന്ന് രാവിലെ പുതിയ സംഘത്തിലേക്ക് കലാശിച്ചത്. അത് BJP CPM അടക്കമുള്ള ആളുകൾ പരസ്പരം ഏറ്റുമുട്ടുകയും ജീവനക്കാരെ ബാങ്കിൽ കടത്തി വിടാൻ ഈ BJP പ്രവർത്തകർ തയ്യാറായിരിക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് CPM പ്രവർത്തകർ ഇവിടെ രംഗത്തെത്തുകയും ഈ BJP പ്രവർത്തകർ ഏറ്റുമുട്ടുകയും ചെയ്തത്. എന്തായാലും അത്തരത്തിലൊരു സംഘർഷമാണ് നേരത്തെ ഉണ്ടായത്. വളരെ നന്ദി ശശിനാരായണൻ, അവിടെ നിന്ന് വിവരങ്ങൾ പങ്കുവച്ചതിന്. ലഹരിക്കടത്ത് കേസിൽ CPMൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ഷാനവാസിന് അനുകൂലമാണ് പോലീസ് റിപ്പോർട്ടെന്ന പ്രചാരണം തള്ളി ജില്ലാ പോലീസ് മേധാവി. സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം പൂർത്തിയാക്കിയിട്ടില്ലെന്ന് SP ചൈത്ര തെരേസ ജോൺ. പ്രാഥമിക വിവരശേഖരണം മാത്രമാണ് നടത്തിയിട്ടുള്ളതെന്നും പരാതികളിൽ അന്വേഷണം തുടരുകയാണെന്നും SP പറഞ്ഞു.
അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റിപ്പോർട്ട് തള്ളി എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഞാൻ കണ്ടു. പക്ഷെ അത് രണ്ടും നടക്കാത്ത കാര്യങ്ങളാണ്. അപ്പം ചെയ്തിട്ടുണ്ട്, അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടില്ല, കാരണം കുറച്ച് അധികം പരാതികളാണ് വന്നേക്കുന്നത്. ഒരു പരാതിയല്ല, അത് കുറച്ച് സമയമെടുക്കും അത് ചെയ്യാനായിട്ട്. ബാക്കിയുള്ള അല്ലല്ല, കോമൺ ആയിട്ട് തന്നെയാണ് നോക്കുന്നത്. ഓരോ സ്റ്റേഷൻ വൈസ് ആയിട്ട് നോക്കുന്നില്ല, കോമൺ ആയിട്ടാണ് നോക്കുന്നത്. പക്ഷെ ഇതൊന്നും ഒരു എന്താ പറയുക, ചെറിയ ചെറിയ അലിഗേഷൻസ് അല്ലല്ലോ വന്നിരിക്കുന്നത്. അതിൻ്റെ അകത്ത് എന്തെങ്കിലും ഇതുണ്ടോ എന്നുള്ളത് തന്നെ എടുക്കാൻ കുറച്ച് സമയം എടുക്കുന്ന ഒരു ആക്ടിവിറ്റിയാണ്. ആ സോ അത് സ്പെഷ്യൽ ബ്രാഞ്ച് എനിക്കായിരിക്കും റിപ്പോർട്ട് വരുന്നത്. നിയന്ത്രിത വന്യമൃഗ വേട്ടയ്ക്ക് നിയമം അനുവദിക്കുന്നില്ലെന്ന് വനമന്ത്രി എ കെ ശശീന്ദ്രൻ. കേന്ദ്ര നിയമത്തിൽ ആവശ്യമായ മാറ്റം വരുത്തണം. വന്യമൃഗശല്യം ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ 10 വർഷത്തേക്കുള്ള പദ്ധതി ആരംഭിച്ചെന്ന് മന്ത്രി എ കെ ശശീന്ദ്രൻ സഭയിൽ അറിയിച്ചു. ഭവനം നഷ്ടപ്പെട്ട എല്ലാ മത്സ്യത്തൊഴിലാളികൾക്കും 1 വർഷത്തിനുള്ളിൽ പുനരധിവാസം ഉറപ്പാക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ. ഫിഷറീസ് ഇന്നവേഷൻ കൗൺസിൽ രൂപീകരിക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി. പലപ്പോഴും തയ്യാറാകുന്നില്ല. തീരത്തോട് ചേർന്നുള്ള സ്ഥലത്തിന്റെ ലഭ്യതയാണ് പ്രശ്നം. പക്ഷെ ഒരു കാര്യം ഞാൻ ഉറപ്പിച്ചു പറയുന്നു, ഈ 1 വർഷത്തിനുള്ളിൽ പുനരധിവാസം, അതായത് ഭവനം നഷ്ടപ്പെട്ട മുഴുവൻ മത്സ്യത്തൊഴിലാളികൾക്കും പുനരധിവാസം പൂർത്തീകരിക്കാൻ കഴിയുമെന്ന കാര്യം ഉറപ്പു പറയുകയാണ്. ന്യൂസ് റൂം ലൈവ് ഒരു ഇടവേളയ്ക്ക് ശേഷം തുടരും. കളമശ്ശേരി വ്യാജ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു എക്സ്ക്ലൂസീവ് വാർത്ത. അനീഷ, ഒരു ചെറിയ ജനന സർട്ടിഫിക്കറ്റ് ക്രമക്കേട്, അതല്ലെന്നുണ്ടെങ്കിൽ ഒരു സ്കാം, ഒരു കുംഭകോണത്തിൽ തുടങ്ങിയ ഒരു കേസ്, ഒരു വാർത്ത ഇന്ന് ഞെട്ടിക്കുന്ന തലങ്ങളിലേക്ക് എത്തുകയാണ്. ഇന്നിപ്പോൾ അനീഷ് പുറത്തുവിടുന്ന വാർത്ത, അനീഷ് ബ്രേക്ക് ചെയ്യുന്ന ഈ എക്സ്ക്ലൂസീവ് എന്ന് പറയുന്നത് കേരളത്തെ ഞെട്ടിക്കുന്നൊരു വാർത്തയാണ്. ഒരു പക്ഷേ അനധികൃത ദത്തെടുക്കലിലേക്കോ കുഞ്ഞിനെ വിൽക്കുന്നതിലേക്കോ ഒക്കെ എത്തി നിൽക്കുകയാണ്, അല്ലെങ്കിൽ അവിടേക്ക് എത്തുകയാണ് അന്വേഷണം. എന്തൊക്കെയാണ് അനീഷ് കുമാർ ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? പ്രദീപ്, തീർച്ചയായും നമ്മളെ ഞെട്ടിക്കുന്ന തരത്തിലുള്ള ഒരു വിവരങ്ങൾ തന്നെയാണ് നമ്മൾ ഈ കേസുമായി ബന്ധപ്പെട്ട് അന്വേഷണത്തിൽ മുന്നോട്ട് പോകുമ്പോൾ കണ്ടെത്താൻ കഴിഞ്ഞത്. കാരണം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഒരു അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് ഒരു വ്യാജരേഖ നിർമ്മിച്ചു, ഒരു ജനിക്കാത്ത കുട്ടിയുടെ പേരിൽ ഒരു ജനന സർട്ടിഫിക്കറ്റ് നിർമ്മിച്ചു എന്നതാണ് ആദ്യം പുറത്തു വരുന്ന വിവരം. ഇതേ തുടർന്നാണ് പിന്നീട് ഈ വ്യാജ സർട്ടിഫിക്കറ്റിലെ പേര് ആരുടേതാണ് എന്ന് കണ്ടെത്താനുള്ള ശ്രമങ്ങൾ നടത്തിയത്. അങ്ങനെയാണ് നമ്മൾ തൃപ്പൂണിത്തുറയിലെ ഗായകന്റെ വീട്ടിലെത്തിയത്. പക്ഷേ ഗായകനും കുടുംബം ഏതാനും ദിവസങ്ങളായി തന്നെ ഈ വ്യാജ സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ മുതൽ ഈ അനൂപ് ജി കൃഷ്ണൻ എന്ന ഗായകൻ ആ വീട്ടിൽ നിന്നും അപ്രത്യക്ഷനായിരിക്കുന്നു. അയാളുടെ ഒപ്പം ഒരു കുട്ടിയുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു. അതായത് ഈ വ്യാജ പേരിൽ അല്ലെങ്കിൽ വ്യാജ സർട്ടിഫിക്കറ്റിൽ ഉണ്ടാക്കിയ ഒരു കുട്ടി ഇവരോടൊപ്പം ഉണ്ട്, ഒരു പെൺകുട്ടി ഇവരോടൊപ്പം ഉണ്ട് എന്ന് നമുക്ക് അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്, മെഡിക്കൽ കോളേജിൽ നിന്നുള്ള ഇടനിലക്കാർ വഴിയാണ് ഈ വിവരം. ഇങ്ങനെ ഒരു കുട്ടി മെഡിക്കൽ കോളേജിൽ ജനിച്ചിരിക്കുന്നു, ഈ കുട്ടിയെ അവരുടെ മാതാപിതാക്കൾക്ക് അച്ഛനും അമ്മയ്ക്കും വേണ്ട, ഉപേക്ഷിക്കാൻ തന്നെ തീരുമാനമെടുത്തിരിക്കുന്നു എന്ന വിവരം മെഡിക്കൽ കോളേജിലെ ഇടനിലക്കാർ, ഈ അനിൽകുമാർ അടക്കം ഉൾപ്പെടുന്ന ഇടനിലക്കാരാണ് ഈ വിവരം അനൂപിനെ അറിയിക്കുന്നത്. പിന്നീടാണ് അനൂപ് മെഡിക്കൽ കോളേജിൽ എത്തി ഈ കുട്ടി ഏറ്റുവാങ്ങുന്നത്. കേവലം ഈ നവജാത ശിശു ഉണ്ടായി 3-ാം ദിവസം അച്ഛനും അമ്മയും കുട്ടിയെ കൈമാറുന്നു എന്നാണ് നമുക്ക് ഇപ്പോൾ അന്വേഷണത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. അനൂപ് കൃഷ്ണനും ഈ ഭാര്യയും നേരിട്ട് ഈ കുട്ടിയുടെ മാതാപിതാക്കളെ കണ്ടിട്ടില്ല. ഇടനിലക്കാർക്ക് കുട്ടിയെ കൈമാറുന്നു, ഇടനിലക്കാർ പിന്നീട് അനൂപ് കൃഷ്ണ കുട്ടിയെ കൈമാറുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അക്ഷരാർത്ഥത്തിൽ ഞെട്ടിക്കുന്ന കാര്യം തന്നെയാണ്. കാരണം നമുക്കറിയാം ആ മെഡിക്കൽ കോളേജുകൾ പോലെ വലിയ ആശുപത്രികളിൽ പല തരത്തിൽ കുട്ടികൾ ജനിക്കും, അല്ലെങ്കിൽ അവിവാഹിതരായ സ്ത്രീകൾക്ക് വരെ കുട്ടികൾ ജനിക്കുന്ന, പെൺകുട്ടികൾക്ക് ജനിക്കുന്ന പോക്സോ കേസ്, അങ്ങനെ പലതരത്തിലുള്ള കേസുകൾ വരുന്ന ഇടമാണ്. അതുകൊണ്ട് അത്തരം ഇടങ്ങളിൽ ഇത്തരം ആളുകൾ എത്തുമ്പോൾ, ഇത്തരത്തിലുള്ള കുട്ടികൾ ജനിക്കുമ്പോൾ ഈ വിവരം കൃത്യമായി ഇടനിലക്കാർ ശേഖരിക്കുകയും ആ വിവരം കുട്ടികളെ ആവശ്യമുള്ളവരിലേക്ക് അറിയിക്കുകയും ചെയ്യുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സാധാരണഗതിയിൽ ഒരു കുട്ടിയെ ദത്തെടുക്കുന്നതിൽ അതിന്റെ പ്രക്രിയകൾ വലുതാണ്, വലിയ സങ്കീർണതകൾ ഉള്ളതാണ്. എന്നാൽ ഈ സങ്കീർണതകളൊക്കെ ഒഴിവാക്കി നേരിട്ട് കുട്ടികളെ കൈമാറി ഒരു കുട്ടിക്കടത്ത് എന്ന രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഒരു പക്ഷേ ഇതിനു മുമ്പും കളമശ്ശേരിയിൽ ഇത്തരത്തിൽ കുട്ടികളെ കൈമാറപ്പെട്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇതുപോലെ വ്യാജരേഖകൾ ചമച്ചിട്ടുണ്ടോ എന്നൊക്കെയുള്ള സംശയങ്ങളാണ് ഉയർന്നു വരുന്നത്. എന്തായാലും ഈ അനൂപ് കൃഷ്ണന്റെ കാര്യത്തിൽ തന്നെ ലക്ഷങ്ങൾ മുടക്കിയാണ് അനൂപിന് ഈ കുട്ടിയെ കിട്ടിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സ്വന്തം കുട്ടിയായി തന്നെ
മാസങ്ങളായി ഈ അരൂപ് കൃഷ്ണൻ ഈ കുട്ടിയെ വളർത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നീടാണ് ഒരു നിയമസാധുത ലഭിക്കാൻ എന്ന പേരിൽ ഇപ്പോൾ ഈ വ്യാജരേഖ ചമക്കാൻ ഒരുങ്ങിയത്. എന്തായാലും വ്യാജരേഖ ചമക്കുന്നതുമായി ബന്ധപ്പെട്ട് വളരെ ആഴ്ചകൾ നീണ്ട ഒരു ആസൂത്രണം ഈ അനിൽകുമാറും മറ്റുമൊക്കെ ആശുപത്രിയിൽ നടത്തിയിരുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഓരോ വിഭാഗത്തിലും പേരിറങ്ങി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്താലാണ് ഈ കുട്ടിയുടെ സർട്ടിഫിക്കറ്റിന് നിയമസാധുത ഉണ്ടാകുന്നത്. ഒരുപക്ഷെ 4, 5, 10 വർഷങ്ങൾ കഴിഞ്ഞ് മെഡിക്കൽ കോളേജിൽ തിരക്കിയെത്തിയാൽ പോലും ഓരോ വിഭാഗത്തിലും ഈ കുട്ടിയുടെ ബാക്കപ്പ് സയൻസ് ഉണ്ടാവുന്ന രീതിയിലുള്ള അതിസമർത്ഥമായ ആ തട്ടിപ്പാണ് ചെയ്തിരുന്നത്. എന്തായാലും ഒരു താൽക്കാലിക ജീവനക്കാരിയുടെ സംശയത്തിൽ തുടങ്ങിയ ഒരു ഒരു അന്വേഷണം ഇപ്പോൾ വലിയ തലങ്ങളിലേക്ക് എത്തിയിരിക്കുന്നു. ഒരു കുട്ടിയുടെ അനധികൃത കൈമാറ്റത്തിലേക്കും ഒരുപക്ഷെ മെഡിക്കൽ കോളേജിൽ നടത്തും. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. ജനന സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ, വിവാദമായ ജനന സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ ഉൾപ്പെട്ട കുട്ടിയെ ഇപ്പോൾ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ എത്തിച്ചിരിക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ ഇപ്പോൾ കാണുക. അവിടെ നിന്ന് ഡാനി പോൾ നമുക്കൊപ്പം ചേരുന്നു. ഡാനി, കുട്ടിയെ ഈ മാതാപിതാക്കൾ കളമശ്ശേരിയിൽ ഈ വിവാദ ജനന സർട്ടിഫിക്കറ്റ് സംഭവം വലിയ തോതിൽ ചർച്ചകളിൽ ഇടം പിടിച്ചിരുന്നു. ഈ കുട്ടിയെ അതിനെ തുടർന്ന് ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്നൊരു ആവശ്യം അവിടെ നിന്ന് ഉന്നയിക്കുകയും ചെയ്തിരുന്നു. കാരണം ഈ ദത്ത് നടപടി തന്നെ പൂർണ്ണമായും അനധികൃതമാണ് എന്നൊരു നിലപാടിലാണ് അധികൃതർ എത്തിയത്. അതിനെ തുടർന്നാണ് ഈ കുട്ടിയുടെ സംരക്ഷകരായുള്ള മാതാപിതാക്കൾക്ക് ഇപ്പോൾ അവരെ നോക്കാൻ കഴിയില്ല എന്ന നിലപാട് ശിശുക്ഷേമ സമിതി എടുത്തത്. അവരെ കൈമാറണം, ആ കുട്ടിയെ കൈമാറണമെന്നാണ് അവരോട് വ്യക്തമാക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ ഗായകൻ്റെ സഹോദരൻ്റെ സംരക്ഷണയിലായിരുന്നു കുട്ടി ഉണ്ടായിരുന്നത്. കുട്ടിയെ അങ്ങനെ ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ ഹാജരാക്കാനാണ് ആവശ്യപ്പെട്ടത്. അത് ഇപ്പോഴവർ അംഗീകരിക്കുകയും ചെയ്തിരിക്കുന്നു. ഇപ്പോൾ ഡാനി പോൾ നമ്മളോടൊപ്പം ചേരുന്നു. ഡാനി, ഈ കുട്ടിയെ അവിടെ എത്തിച്ചിരിക്കുന്നു, ശിശുക്ഷേമ ഉണ്ട്. ഈ കുട്ടിയുടെ തുടർ നടപടികൾ ഏത് രീതിയിലായിരിക്കും? ഈ സഹോദരൻ ഇതിന് ശേഷം നമ്മളെ കാണുമോ? എന്തൊക്കെയാണ് അവിടെ നിന്ന് നൽകാൻ കഴിയുന്ന ഏറ്റവും പുതിയ വിവരങ്ങൾ? മനു, അല്പസമയം മുമ്പാണ് ഇവിടെ കുട്ടിയുമായി കുട്ടി ഇവിടെ CWC യിലേക്ക് എത്തിച്ചത്. നേരത്തെ കുട്ടിയെ ദത്ത് നൽകിയ എന്ന് പറയുന്ന ഗായകൻ, തൃപ്പൂണിത്തുറയിലെ ഗായകൻ അനൂപിന്റെ സഹോദരനാണ് കുട്ടി ഇവിടേക്ക് എത്തിച്ചതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും ആ രീതിയിൽ ഉറപ്പിക്കുന്ന രീതിയിലേക്ക് ഒരു പ്രതികരണം ലഭ്യമായിട്ടില്ല. എങ്കിലും നമ്മൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. കാരണം നേരത്തെ പോലീസിൽ നിന്ന് അറിയാൻ അടക്കം കഴിഞ്ഞത് കുട്ടിയുടെ അനൂപിന്റെ സഹോദരൻ ഇവിടേക്ക് കുട്ടിയുമായി എത്തും എന്നുള്ള ആ രീതിയിലായിരുന്നു അറിയാൻ കഴിഞ്ഞത്. അതനുസരിച്ചാണ് ഇവിടെ ഇപ്പോൾ CWC യിലേക്ക് കുട്ടിയെ, CWC അധികൃതർക്ക് കുട്ടിയെ കൈമാറിയിരിക്കുന്നത്. അതിന്റെ തുടർ നടപടികൾ ഇനി അവശേഷിക്കുന്നുണ്ട്. അവരെ അകത്തേക്ക് പോയിരിക്കുകയാണ് കുട്ടിയെ. തുടർ നടപടികൾ എങ്ങനെയാണ് ഡാനി? എന്തൊക്കെയാണ് ഇനി അവർ ചെയ്യേണ്ടത്? ഈ കുട്ടിയെ കൈ ഏറ്റുവാങ്ങുക, പിന്നീട് ഈ കുട്ടി എവിടെയായിരിക്കും എന്നതിനെ സംബന്ധിച്ച്, അവരുടെ സംരക്ഷണം എവിടെയായിരിക്കും എന്നതിനെ സംബന്ധിച്ചൊക്കെ ഉള്ള ധാരണകളായോ? അതൊക്കെ ആലോചിച്ച് വരുന്നേ ഉള്ളോ? ഹലോ ഡാനി, ഈ കുട്ടിയെ കൈപ്പറ്റിയതിനു ശേഷം പിന്നീടുള്ള നടപടികൾ എന്തായിരിക്കും? കുട്ടിക്ക് എവിടെയാണ് സംരക്ഷണം ഒരുക്കേണ്ടത് എന്നതിനെ സംബന്ധിച്ചൊക്കെയുള്ള തീരുമാനങ്ങൾ ആയോ ഡാനി? അതിൽ പ്രധാനമായും തന്നെ പറയേണ്ടത്, നേരത്തെ, അതായത് ഈ കഴിഞ്ഞ ദിവസം തന്നെ നമ്മൾ CWC ചെയർമാൻ കെ കെ ഷാജുവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഇതിൽ കെ കെ ഷാജുവിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇനി നിയമാനുസൃതമായ നടപടികൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. അതിലെ ആദ്യ ഘട്ടമെന്ന രീതിയിലാണ് കുട്ടിയെ ഏറ്റുവാങ്ങുക. അതോടൊപ്പം തന്നെയും പിന്നീട് അറിയേണ്ടത് ഈ കുട്ടിയുടെ സംരക്ഷണം, അത് ഏറ്റെടുക്കാനായിട്ട് നിലവിലെ ബയോളജിക്കൽ പാരന്റ്സ് എന്ന് പറയുന്ന മുൻപാകെ അവർ എന്തുകൊണ്ടാലും തന്നെ ഹാജരാകേണ്ടി വരും. അതിനുശേഷം എന്ത് കാരണങ്ങൾ കൊണ്ട് അവർ കുട്ടിയെ ഉപേക്ഷിക്കുന്നു, ഇങ്ങനെ ഒരു ദത്തം നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് എന്തുകൊണ്ടാണ് എത്തിയത്, ഈ കുട്ടിയെ എന്തുകൊണ്ട് കൈമാറി എന്നത് അടക്കമുള്ള കാരണങ്ങൾ വിശദീകരിക്കും. തുടർന്ന് ഇവർക്ക് ഇവരെ കുട്ടിയെ സംരക്ഷിച്ചു പോകാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ ചോദിക്കും. അങ്ങനെ അല്ലെങ്കിൽ അതിന്റെ കാരണങ്ങൾ എന്താണ് എന്നതടക്കമുള്ള കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യണം. ഇതിനുശേഷം CWC അധികൃതർ പറയുന്നത് ഇതിന് കുട്ടിയെ അവരുടെ നടപടിക്രമങ്ങളുടെ ഭാഗമായി അബാൻഡൻ എന്ന രീതിയിലേക്ക് ആ ഒരു അവസ്ഥയിലേക്ക് കുട്ടിയെ കൊണ്ടുവരിക, ആ രീതിയിലേക്ക് ഉപേക്ഷിക്കപ്പെട്ട ഒരു ശിശു എന്ന ഈ കുട്ടിയെ സംരക്ഷിക്കാൻ കഴിയില്ല എന്നുള്ള ഒരു നിലപാടല്ലേ ഈ കുട്ടിയുടെ യഥാർത്ഥ മാതാപിതാക്കൾ സ്വീകരിക്കുന്നത്? അപ്പം
അപ്പോൾ മറ്റൊരു ക്രമീകരണം അതിനുവേണ്ടി ഉണ്ടാക്കേണ്ടി വരില്ലേ? തീർച്ചയായും നിലവിലെ ഒരു സാഹചര്യം അത് തന്നെയാണല്ലോ. അതുകൊണ്ടാണ് ഈ കുട്ടിയെ ഇപ്പോൾ ദത്ത് നൽകേണ്ട ആശുപത്രിയിൽ നിന്ന് അനധികൃതമായി ദത്ത് നൽകേണ്ട ഒരു അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നത് അതുകൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് ഈ കുട്ടിയെ യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ അവരുടെ സംരക്ഷണത്തിലേക്ക് പോകാനുള്ള സാധ്യതകൾ വളരെ കുറവ് തന്നെയാണ്. പ്രത്യേകിച്ച് അവർ നൽകിയിരിക്കുന്ന വിലാസം പോലും വ്യാജമാകുന്ന ഒരു സാഹചര്യത്തിൽ. അതുകൊണ്ട് ഈ കുട്ടിയെ സി ഡബ്ല്യു സി ഏറ്റെടുക്കുകയും തുടർന്ന് ഈ ദത്ത് നൽകുന്നത് അടക്കമുള്ള ആ കാര്യങ്ങളിലേക്ക് അത്തരമൊരു നടപടികളിലേക്ക് പിന്നീട് പോവുകയുമായിരിക്കും സാധാരണഗതിയിൽ ചെയ്യുക. അതിനുശേഷം ഈ ഒരു നടപടിക്രമങ്ങളിലേക്ക് വരികയും ഇതിൽ അർഹരായവർക്ക് രജിസ്റ്റർ ചെയ്തവർക്ക് ഈ ദത്ത് നൽകുവാൻ വേണ്ടി രജിസ്റ്റർ ചെയ്തവർക്ക് അവരിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ് ചെയ്യുന്നത്. അത് ഇപ്പോൾ സംരക്ഷിച്ച് പോകുന്നവർക്ക്, അതായത് ഈ ഗായകന്റെ കുടുംബത്തിന് തന്നെ ദത്ത് നൽകണമെന്ന് യാതൊരു നിബന്ധനകളോ ഒന്നും തന്നെ അവശേഷിക്കുന്നില്ല. അതിൽ രേഖാമൂലം രജിസ്റ്റർ ചെയ്ത് കാത്തിരിക്കുന്നവർക്കുണ്ട്. ആ രീതിയിലുള്ളൊരു നടപടിക്രമങ്ങളിലേക്കായിരിക്കും സ്വാഭാവികമായി പോവുക. സി ഡബ്ല്യു സി അത്തരം കാര്യങ്ങൾക്കായിരിക്കും മുൻഗണന നൽകിക്കൊണ്ട് മുന്നോട്ട് പോവുക. അതോടൊപ്പം തന്നെ പോലീസിന്റെ ഭാഗത്തു നിന്ന് കൃത്യമായ രീതിയിലൊരു അന്വേഷണം നടക്കുന്നുണ്ട്. ഏത് സാഹചര്യത്തിലാണ് കുട്ടി ഉപേക്ഷിക്കപ്പെടാനിടയായ ഒരു സാഹചര്യം എന്തെന്നതടക്കം, പ്രത്യേകിച്ച് വ്യാജ വിലാസമടക്കം നൽകുന്നൊരു സാഹചര്യം, ഒപ്പം തന്നെ വളരെ ഗുരുതരമായ കാര്യം ഇതിൽ പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ പോലീസ് പരിശോധിക്കുന്നുണ്ട്. കൃത്യമായും ഇക്കാര്യത്തിൽ ഈ ഇങ്ങനെ ഒരു കുട്ടിയെ കൈമാറ്റം ചെയ്തതിൽ പണമിടപാട് നടന്നിട്ടുണ്ട് എന്നൊരു പ്രാഥമിക വിലയിരുത്തലും എല്ലാം തന്നെ അന്വേഷണത്തിൽ അത്തരം തെളിവുകളുടെ ഒരു ശേഖരണവും പോലീസിന് ലഭ്യമായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എങ്കിൽ ആരെ പണം നൽകി ഇത് പണം നൽകുകയും വാങ്ങുകയും എല്ലാം തന്നെ ഒരേപോലെ കുറ്റകൃത്യമാകുമ്പോൾ അതിനുള്ള നടപടിയും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടാകും. എന്തായാലും ഇപ്പോൾ സി ഡബ്ല്യു സി മുൻപാകെ കുഞ്ഞിനെ ഹാജരാക്കിയിരിക്കുന്നു. തുടർ നടപടികൾ പുരോഗമിക്കുകയാണ്. വ്യാജ ജനന സർട്ടിഫിക്കറ്റുമായി ബന്ധപ്പെട്ട കേസിൽ ഈ കുഞ്ഞിനെ സി ഡബ്ല്യു സിക്ക് മുന്നിൽ ഹാജരാക്കിയിരിക്കുന്നുവെന്നാണ് ഞങ്ങളുടെ പ്രതിനിധി ഡാനി പോൾ അവിടെ നിന്ന് റിപ്പോർട്ട്. ഇനിയൊരു ഇടവേള, ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് റൂമിലേക്ക് തുടരും. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് FIR റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് തേടിയിട്ടുണ്ട്. ഹർജിയുമായി കോടതിയിൽ ഈ അവസരത്തിൽ എത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ്. ഹർജി എത്തിയത് വളരെ നേരത്തെയായിപ്പോയി. സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഫയലിൽ സ്വീകരിക്കണോ, സൈബി നൽകിയ ഹർജി FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ സൈബി ജോസ് കിടങ്ങൂർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറയുന്നത്. ഏതായാലും രൂക്ഷമായ ഒരു വിമർശനമാണ് സൈബി ജോസ് കിടങ്ങൂരിന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിൽ കക്ഷികളിൽ നിന്ന് വൻതുക കൈപ്പറ്റി എന്ന കേസിൽ FIR റദ്ദാക്കണം എന്നായിരുന്നു സൈബി ജോസ് കിടങ്ങൂരിന്റെ ആവശ്യം. നിയമവിരുദ്ധമായി പ്രതിഫലം കൈപ്പറ്റിയെന്ന അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് റദ്ദാക്കണം എന്നതാണ് ആവശ്യം. ആ ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് രൂക്ഷമായ വിമർശനം ഉണ്ടായത്. സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഒളിച്ചോടുന്നത്? ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ക്രിമിനൽ ലോയിൽ ആർക്കും പരാതി നൽകാവുന്നതാണ് സാഹചര്യം. അപ്പോൾ ഏതായാലും ഈ കേസിലെ അന്വേഷണം ഒഴിവാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ സുവി? തീർച്ചയായും അന്വേഷണം ഒഴിവാക്കാനുള്ള സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരപരാധിത്വം അന്വേഷണത്തിലൂടെ തെളിയിച്ചുകൂടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. പോലീസ് സത്യം കണ്ടെത്തട്ടെ, അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ അടുത്തയാഴ്ച സമർപ്പിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ ഉടൻ ഇല്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത് സൈബി ജോസ് കിടങ്ങൂരിനെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഹൈക്കോടതിയിൽ
നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ കോഴ ആരോപണം, ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ എന്ന് പറഞ്ഞ് കക്ഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്ന ആരോപണം ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നാണ് കൗസർ എടപ്പക്കിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മനു, ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജുഡീഷ്യറിക്കെതിരായ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തു വരേണ്ടത് സൈബിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. യെസ്, വളരെ നന്ദി സുവി, വാർത്തകൾ പങ്കുവച്ചതിന്. സൈബിക്കെതിരായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഗൗരവതരമാണ് കേസ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നു. ന്യൂസ് റൂം ലൈവ് തുടരുന്നു. പോലീസിൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്നവരുടെ എണ്ണം വർദ്ധിക്കുന്നതായി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്ന് മുഖ്യമന്ത്രി. നിയമസഭയിൽ രേഖാമൂലം നൽകിയ ചോദ്യോത്തരത്തിലാണ് മുഖ്യമന്ത്രിയുടെ മറുപടി. 2016 മുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ട പോലീസുകാരുടെ വിവരങ്ങൾ ലഭ്യമല്ല എന്നും ചോദ്യോത്തരത്തിൽ വ്യക്തമാക്കുന്നു. വി വിനോദ് ചേരും. വിനോദ്, എന്താണ് മുഖ്യമന്ത്രിയുടെ മറുപടിയുടെ കൂടുതൽ വിശദാംശങ്ങൾ? ഈ 2016 മുതൽ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെട്ടവരുടെ വിവരങ്ങൾ ഇല്ല എന്നാണോ മുഖ്യമന്ത്രി വ്യക്തമാക്കുന്നത്? മനു, ഇതുവരെ ഇപ്പോൾ ഈ ക്രിമിനൽ കേസുകളിൽ ഉൾപ്പെടുന്ന പോലീസുകാരുടെ എണ്ണം ഉയരുന്നത് സംബന്ധിച്ച് അറിയുമോ എന്ന്, സർക്കാരിന് അതിൻ്റെ കണക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെ ഒരു ഔദ്യോഗികമായ ക്രോഡീകരിച്ച കണക്ക് സർക്കാരിൻ്റെ കൈവശമില്ല. അതോടൊപ്പം തന്നെ ആകെ രജിസ്റ്റർ ചെയ്ത കേസുകൾ 2016 ശേഷം അതിലും കണക്കില്ല എന്ന മറുപടിയാണ് മുഖ്യമന്ത്രി നിയമസഭയെ അറിയിച്ചത്. മറ്റൊന്ന്, ഈ പിരിച്ചുവിടപ്പെട്ടതുൾപ്പെടെയുള്ള നടപടി നേരിട്ട ആളുകളുടെ എണ്ണം അക്കാര്യത്തിലും സർക്കാരിൻ്റെ കയ്യിൽ ക്രോഡീകരിച്ച കണക്കില്ല എന്ന് മുഖ്യമന്ത്രി പ്രതിപക്ഷത്തിൻ്റെ ചോദ്യത്തിന് രേഖാമൂലം മറുപടി നൽകി. സർക്കാരിന് ഇത് സംബന്ധിച്ച് വ്യക്തമായ കണക്കുകളില്ല എന്ന് പറയുമ്പോൾ, പോലീസ് ആസ്ഥാനം ഈ രണ്ട് പട്ടികകളാണ് തയ്യാറാക്കുന്നത്. ഒന്ന്, നേരത്തെ തന്നെ തയ്യാറാക്കിയ പട്ടികയുണ്ട്. പി ആർ സുനുവിനെ ഉൾപ്പെടെ പിരിച്ചുവിട്ട 58 പേരുടെ പട്ടിക, അതിൽ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ്. മറ്റൊന്ന്, ഈ സമീപകാല സംഭവങ്ങളുടെ പേരിൽ ജില്ലാതലത്തിൽ പോലീസ് ആസ്ഥാനം ശേഖരിച്ച പട്ടിക, അതിൻ്റെ നടപടികൾ പൂർത്തിയായിട്ടില്ല. നമ്മൾ പോലീസ് ആസ്ഥാനവുമായി ബന്ധപ്പെടുമ്പോൾ അവർ അതിൻ്റെ നിയമ നടപടികൾ പുരോഗമിക്കുകയാണെന്നാണ് പറയുന്നത്. ഏതായിരുന്നാലും അതിൽ കാലതാമസം ഉണ്ടാകുന്നുവെന്ന പരാതിയും ആക്ഷേപവും പ്രതിപക്ഷം ഉന്നയിക്കുന്നു. സർക്കാർ പറയുന്നതായിട്ട് ക്രോഡീകരിച്ച കൃത്യമായ കണക്കുകൾ സർക്കാരിൻ്റെ കൈവശം ഇല്ല എന്ന നിലയ്ക്കുമാണ്. നേരത്തെ ശക്തമായ നടപടികളാണ് ഈ കുറ്റക്കാരായ പോലീസുകാർക്കെതിരെ ഉണ്ടായത്. CI ഉൾപ്പെടെയുള്ളവർക്കെതിരെ പിരിച്ചുവിടുന്ന നടപടികൾ, DYSP റാങ്കിലുള്ള ഉദ്യോഗസ്ഥനുൾപ്പെടെ 14 പേരെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി, തിരുവനന്തപുരം നഗരത്തിൽ മാത്രം 3 പോലീസുകാരെ പിരിച്ചുവിട്ടിരുന്നു. ഇത്തരത്തിൽ കർശനമായ നടപടികൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇനി അതിൻ്റെ വേഗം എങ്ങനെയായിരിക്കും എന്നത് സംബന്ധിച്ചുള്ള സംശയമാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സംശയവും ചോദ്യവുമാണ് പ്രതിപക്ഷം ഉന്നയിക്കുന്നത്. കാരണം കണക്കുകൾ കൃത്യസമയത്ത് ശേഖരിക്കുകയും അത് ക്രോഡീകരിച്ച നിലയിൽ കൊണ്ടുവരികയും തുടർന്നുള്ള നിയമ നടപടികൾ എടുക്കുന്നതിൽ സർക്കാർ വീഴ്ച വരുത്തുന്നു എന്ന നിലയ്ക്കുള്ള ആരോപണങ്ങളിലേക്കാണ് ഇപ്പോൾ പ്രതിപക്ഷം കടന്നിരിക്കുന്നത്. മനു, വളരെ നന്ദി വി വിനോദ്. ന്യൂസ് റൂം ഡ്രൈവിൽ ഇനി കൂടുതൽ വാർത്തകളുമായി രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. നന്ദി. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് FIR റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് തേടിയിട്ടുണ്ട്. ഹർജിയുമായി കോടതിയിൽ ഈ അവസരത്തിൽ എത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ്.
ഹർജി എത്തിയത് വളരെ നേരത്തെയായി പോയി. സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഫയലിൽ സ്വീകരിക്കണോ, സൈബി നൽകിയ ഹർജി FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ സൈബി ജോസ് കിടങ്ങൂർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറയുന്നത്. ഏതായാലും രൂക്ഷമായ ഒരു വിമർശനമാണ് സൈബി ജോസ് കിടങ്ങൂരിന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിൽ കക്ഷികളിൽ നിന്ന് വൻതുക കൈപ്പറ്റി എന്ന കേസിൽ FIR റദ്ദാക്കണം എന്നായിരുന്നു സൈബി ജോസ് കിടങ്ങൂരിന്റെ ആവശ്യം. നിയമവിരുദ്ധമായി പ്രതിഫലം കൈപ്പറ്റി എന്ന അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് റദ്ദാക്കണം എന്നതാണ് ആവശ്യം. ആ ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് രൂക്ഷമായ വിമർശനം ഉണ്ടായത്. സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഒളിച്ചോടുന്നത്? ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ക്രിമിനൽ ലോയിൽ ആർക്കും പരാതി നൽകാവുന്നതാണ് സാഹചര്യം. ഏതായാലും ഈ കേസിലെ അന്വേഷണം ഒഴിവാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ സുവി? തീർച്ചയായും അന്വേഷണം ഒഴിവാക്കാനുള്ള സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരപരാധിത്വം അന്വേഷണത്തിലൂടെ തെളിയിച്ചുകൂടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. പോലീസ് സത്യം കണ്ടെത്തട്ടെ, അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ അടുത്തയാഴ്ച സമർപ്പിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ ഉടൻ ഇല്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത് സൈബി ജോസ് കിടങ്ങൂരിനെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ കോഴ ആരോപണം, ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ എന്ന് പറഞ്ഞ് കക്ഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്ന ആരോപണം ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നാണ് കൗസർ എടപ്പക്കത്ത് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മനു, ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജുഡീഷ്യറിക്കെതിരായ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തുവരേണ്ടത് സൈബിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. യെസ്, വളരെ നന്ദി സുവി, വാർത്തകൾ പങ്കുവച്ചതിന്. സൈബി ക്കെതിരായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഗൗരവതരമാണ് കേസ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് FIR റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് തേടിയിട്ടുണ്ട്. ഹർജിയുമായി കോടതിയിൽ ഈ അവസരത്തിൽ എത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ്. ഹർജി എത്തിയത് വളരെ നേരത്തെയായി പോയി. സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഫയലിൽ സ്വീകരിക്കണോ, സൈബി നൽകിയ ഹർജി FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ സൈബി ജോസ് കിടങ്ങൂർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ. ന്യൂസ് റൂം ലൈവ് തുടരുകയാണ്. ജഡ്ജിയുടെ പേരിൽ കോഴ വാങ്ങിയ സംഭവവുമായി ബന്ധപ്പെട്ട അഭിഭാഷകന് കോടതിയുടെ രൂക്ഷ വിമർശനം. പ്രതിപക്ഷം നിയമസഭയിൽ ബജറ്റ് നിർദ്ദേശങ്ങൾക്കെതിരെ വലിയ സമരപരിപാടികൾ സംഘടിപ്പിക്കുന്നു. ഇതടക്കം നിരവധി വാർത്തകളുണ്ട് തലക്കെട്ടുകളിലേക്ക്. കേരള മാട്രിമോണി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള മാട്രിമോണിയിലുണ്ട് ലക്ഷക്കണക്കിന് പ്രൊഫൈലുകൾ, എല്ലാവരും ചൂസിയായിരിക്കാൻ. ജഡ്ജിയുടെ പേരിൽ കോഴ വാങ്ങിയ കേസിൽ സൈബിക്കെതിരെ ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതെന്ന് ജസ്റ്റിസ് കൗസർ എടപ്പകത്ത്. അന്വേഷണത്തെ എന്തിനു ഭയക്കുന്നുവെന്നും ചോദ്യം. കളമശ്ശേരിയിലെ കുഞ്ഞ് ശിശുക്ഷേമ സമിതിക്ക് മുന്നിൽ ഹാജരാക്കിയത് ഗായകന്റെ സഹോദരൻ. അനൂപിന് കുഞ്ഞിനെ കിട്ടിയത് ഇടനിലക്കാർ വഴി, നടന്നത് ലക്ഷങ്ങളുടെ ഇടപാട്. നികുതി വർധനയ്ക്കെതിരെ പ്രതിഷേധം കടുപ്പിച്ചു പ്രതിപക്ഷം. സഭാകവാടത്തിന് മുന്നിൽ അനിശ്ചിതകാല സത്യഗ്രഹം. MLA സഭയിലെത്തിയത് പ്ലക്കാർഡുകളുമായി.
ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്നതിൽ സർക്കാർ ഇടപെട്ടേക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസ് സാഹചര്യം വിലയിരുത്തുന്നു. പരാതി നൽകിയത് ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ. സംസ്ഥാനത്ത് വെള്ളക്കരം കൂട്ടി. ലിറ്ററിന് ഒരു പൈസയുടെ വർധനവ്. വില വർധനവിനെതിരെ ഒരു പരാതി പോലും കിട്ടിയിട്ടില്ലെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. പരിഹസിച്ച് പ്രതിപക്ഷം. പന്തളത്ത് ബി ജെ പി സി പി എം സംഘർഷം. തർക്കം ഇടപാടുകാരുടെ പണയ സ്വർണം. ജീവനക്കാരൻ മറ്റൊരു ബാങ്കിൽ പണയം വെച്ചതിനെ ചൊല്ലി. ബാങ്കിന് മുന്നിൽ സമരം തുടർന്ന് കോൺഗ്രസ്. ആലപ്പുഴ ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിന് ക്ലീൻ ചിറ്റില്ല. വ്യാജ പ്രചാരണം തള്ളി ജില്ലാ പോലീസ് മേധാവി. അന്വേഷണം തുടരുകയാണെന്ന് ചൈത്ര തെരേസ ജോൺ. തുർക്കിയിലും സിറിയയിലും വൻ ഭൂചലനം. റിക്ടർ സ്കെയിലിൽ 7.8 തീവ്രത രേഖപ്പെടുത്തി. തുർക്കിയിൽ മരണം 100 കടന്നു. വാർത്തകളുടെ വിശദാംശങ്ങളിലേക്ക്. ജഡ്ജിമാർക്ക് നൽകാൻ എന്ന പേരിൽ ലക്ഷങ്ങൾ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും കോടതി വിലയിരുത്തി. കേസിൽ FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. സുവി വിശ്വനാഥം ചേരുന്നു. സുവി, കോടതിക്ക് മുന്നിൽ നിരവധി കാര്യങ്ങൾ ബോധ്യപ്പെടുത്താനുണ്ടായിരുന്നു സൈബിക്ക്, പക്ഷേ അത് പൂർണ്ണമായും നിരാകരിക്കുകയാണ്. ഒപ്പം അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തന്നെയല്ലേ ഒരുങ്ങുന്നത്? തീർച്ചയായും രഞ്ജിത്ത്, അന്വേഷണവുമായി മുന്നോട്ട് പോകാനുള്ള സാഹചര്യം തന്നെയാണ് ഒരുങ്ങുന്നത്. ഹൈക്കോടതി ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിലെ കക്ഷികളിൽ നിന്ന് ലക്ഷങ്ങൾ കൈപ്പറ്റി എന്ന കേസ് റദ്ദാക്കാനുള്ള ഹൈക്കോടതി അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കമാണ് ഇപ്പോൾ ഹൈക്കോടതി തടഞ്ഞിരിക്കുന്നത്. കേസിൽ സത്യം പുറത്തു വരണം എന്ന് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടു. കേസിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെങ്കിൽ അതുകൂടെ പുറത്തു കൊണ്ടുവരണം എന്ന് ജസ്റ്റിസ് ഡോക്ടർ കൗസർ എടപ്പകത്ത് നിരീക്ഷിച്ചു. കോഴ ആരോപണം ഗൗരവമേറിയതാണ്, അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നായിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണം. ആരോപണങ്ങൾ നിയമ സംവിധാനത്തെ ബാധിച്ചിട്ടുണ്ട്. ആരോപണങ്ങൾ കഴമ്പുണ്ട് എന്ന് കോടതി വിശ്വസിക്കുന്നില്ല. എങ്കിൽ കൂടിയും അത് നിയമ സംവിധാനത്തെ ബാധിച്ചിട്ടുണ്ട്. ജുഡീഷ്യറിക്കും ജഡ്ജിമാർക്കും എതിരായ ആരോപണങ്ങൾ എന്ന നിലയിലല്ല കേസ് പരിഗണിക്കുന്നത് എന്നും അന്വേഷണം നടക്കട്ടെ എന്നും കോടതി ചോദിച്ചു. എന്തിനാണ് സൈബി കിടങ്ങൂർ അന്വേഷണത്തെ ഭയപ്പെടുന്നത്? ഈ അവസരത്തിൽ എന്തിനാണ് ഇത്തരം ഒരു ഹർജിയുമായി വന്നത് എന്ന് കോടതി വിമർശിച്ചു. കേസിൽ അന്തിമ റിപ്പോർട്ട് ലഭിച്ചാൽ അവയുടെ നിയമസാധ്യത പരിശോധിക്കാം എന്ന് പറഞ്ഞു. ഒപ്പം തന്നെ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂരിനെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യുന്ന നീക്കങ്ങളിലേക്ക് പോകുന്നില്ല എന്ന് സർക്കാരും അറിയിച്ചിട്ടുണ്ട്. ഈ കേസ് റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യം ഈ ഘട്ടത്തിൽ അപക്വമാണ് എന്നാണ് ഹൈക്കോടതി അഭിപ്രായപ്പെട്ടത്. അഭിഭാഷക സമൂഹത്തിന് മേലുള്ള സംശയങ്ങൾ നീക്കണമെന്ന് കോടതി വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ട്. ഒപ്പം ഹർജിയിൽ സംസ്ഥാന സർക്കാരിനോട് വിശദീകരണവും തേടി. ഹർജി തൽക്കാലത്തേക്ക് ഫയലിൽ സ്വീകരിക്കുന്നില്ല എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. ഇത് ഈ സൈബിയുടെ വാദം പ്രധാനമായും കോടതിക്ക് മുന്നിൽ മറ്റു പലതായിരുന്നു. കാരണം ഈ കേസിൽ കൃത്യമായ തെളിവില്ല, കെട്ടിച്ചമച്ച തെളിവുകളാണ്, ഈ ചില അഭ്യൂഹങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരം വാർത്തകൾ പ്രചരിക്കുന്നത്, കേസെടുത്തിരിക്കുന്നത്, FIR റദ്ദാക്കണമൊക്കെ ആയിരുന്നു. സൈബി പ്രധാനമായും കോടതിയെ ബോധിപ്പിക്കാൻ ശ്രമിച്ചത് എന്തൊക്കെയാണ്? അതിനോടുള്ള കോടതിയുടെ പ്രതികരണം ഏത് തരത്തിലായിരുന്നു? കോഴ ആരോപണത്തെ കുറിച്ചുള്ള കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണറുടെ റിപ്പോർട്ട് കോടതി പരിശോധിക്കണം എന്നാണ് ഹർജി ഭാഗത്തിന് വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കോടതി ആവശ്യപ്പെട്ടത്. ഒരു വിഭാഗം അഭിഭാഷകരുടെ വ്യക്തി വൈരാഗ്യമാണ് ഈ കേസിന് പിന്നിൽ ഉള്ളത്. അതേസമയം കേസിൽ അഡ്വക്കേറ്റ് സൈബിയെ ഈ ഘട്ടത്തിൽ അറസ്റ്റ് ചെയ്യില്ല എന്ന് അറിയിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കേസിന്റെ അതായത് എന്തുകൊണ്ടാണ് അതായത് സുവി വിശ്വനാഥൻ വിവരങ്ങൾ പങ്കുവെക്കുകയാണ്. സുവിയിലേക്ക് വരാമെന്ന് കരുതുന്നു അല്പസമയത്തിനുള്ളിൽ. ഏതായാലും കോടതി വലിയ തോതിൽ സൈബിയെ എടുത്ത് കുടയുകയാണ് ഈ വിഷയത്തിൽ. എന്തിന് അന്വേഷണത്തിനെ പേടിക്കണം എന്നുള്ള പ്രധാനപ്പെട്ട ചോദ്യമാണ് ഈ സൈബിയോട് കോടതി ചോദിക്കുന്നത്. ഒപ്പം അന്വേഷണം നടക്കട്ടെ, കേസ് കൊടുക്കാൻ, ഇതുമായി ബന്ധപ്പെട്ട് പരാതി കൊടുക്കാൻ ആർക്കും അവകാശമുണ്ട്? ആ അവകാശത്തെ എന്തിനു ചോദ്യം ചെയ്യണമെന്നുള്ള ചോദ്യമടക്കം കോടതിക്ക് വരുന്നു. അന്വേഷണം ഇയാൾക്കെതിരെ ശക്തമായി തന്നെ തുടരും എന്നുള്ള സൂചനകളാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്നത്.
മറ്റൊരു വാർത്ത, കളമശ്ശേരി മെഡിക്കൽ കോളേജ് വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസുമായി ബന്ധപ്പെട്ടാണ്. കേസിൽ കുഞ്ഞിനെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. ഗായകൻ അനൂപിന്റെ സഹോദരനാണ് ശിശുക്ഷേമ സമിതിയിൽ കുഞ്ഞിനെ എത്തിച്ചത്. തുടർ നടപടികൾ സമിതി കൈക്കൊള്ളും എന്നാണ് സൂചന. ഡാനി പോൾ ചേരുന്നു. ഡാനി, ഇന്നലെ തന്നെ ശിശുക്ഷേമ സമിതി വ്യക്തമാക്കിയിരുന്നു ഈ വിഷയത്തിലുള്ള ഇടപെടലും കുട്ടിയെ സംരക്ഷിക്കുകയും മറ്റും ചെയ്യുന്നത്. ഇപ്പോൾ പുതിയ കണ്ടെത്തലുകൾ ഇതുമായി ബന്ധപ്പെട്ടതൊക്കെയാണ്, എന്തൊക്കെ നടപടികളിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്? ഡാനി, കേൾക്കാമോ? ഡാനി, ഈ ഇന്ന് കുട്ടിയെ കോടതിയിൽ ഹാജരാക്കുന്നു. ഈ സഹോദരന്റെ, ഈ ഗായകന്റെ സഹോദരന്റെ കൈവശമായിരുന്നോ കുട്ടിയുള്ളത്? അവരുടെ സംരക്ഷണത്തിലായിരുന്നോ കുട്ടിയുള്ളത്? ഈ മാതാപിതാക്കളെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടോ? രഞ്ജിത്ത്, മാതാപിതാക്കളെ സംബന്ധിച്ച് ഇതുവരെയും കൃത്യമായ രീതിയിലേക്ക് ഒരു അവരെ വിവരമറിയിക്കുക അല്ലെങ്കിൽ അവരിവിടേക്ക് എത്തിക്കാൻ കഴിയുന്ന രീതിയിലേക്ക് സന്ദേശം കൈമാറാൻ കഴിഞ്ഞിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ദിവസം പുറത്തു വന്ന കുട്ടിയുടെ യഥാർത്ഥ ജനന സർട്ടിഫിക്കറ്റ് എന്ന പേരിലുണ്ടായിരുന്നതിൽ അവരുടെ മാതാപിതാക്കളുടെ പേരുകൾ മാത്രമായിരുന്നു സത്യമായി ഉണ്ടായിരുന്നത്. പക്ഷേ അവർ നൽകിയിരിക്കുന്ന വിലാസം അത് ശരിയായിരുന്നില്ല. ജില്ലയിലെ തന്നെ ഒരു സ്ഥലത്തിന്റെ വിലാസവും മറ്റു റോഡിന്റെ പേരും എല്ലാമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അത് കൃത്യമായിരുന്നില്ല എന്നാണ് കളമശ്ശേരി പോലീസിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അവരിത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയാണ്. മാതാപിതാക്കളെ, യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കളെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം അവർ തുടങ്ങിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇപ്പോൾ സി ഡബ്ല്യു സിക്ക് മുൻപാകെ കുട്ടിയെ കൈമാറിയിട്ടുണ്ട്. നേരത്തെ കുട്ടിയുണ്ടായിരുന്ന ഗായകൻ, തൃപ്പൂണിത്തുറ ഗായകൻ അനൂപിന്റെ സഹോദരന്റെ പക്കൽ, അവരുടെ കുടുംബത്തിന്റെ സംരക്ഷണയിലായിരുന്നു കുട്ടി. ഈ അനൂപും ദുരിതത്തിന്റെ ഭാര്യയും നിലവിൽ ഒളിവിലാണ്. അവര് സഹോദരന്റെ സംരക്ഷണയിലായിരുന്നു ഈ ദിവസം ഉണ്ടായിരുന്നത്. അവർ അല്പസമയം മുമ്പാണ് സി ഡബ്ല്യു സിക്ക് മുൻപാകെ എത്തുകയും കുട്ടിയെ കൈമാറുകയും ചെയ്തത്. സി ഡബ്ല്യു സി അധികൃതർ നടപടിക്രമങ്ങൾ പുരോഗമിക്കണം, കാരണം കുട്ടിയുടെ വൈദ്യപരിശോധന അടക്കം പൂർത്തിയാക്കേണ്ട ഒരു സാഹചര്യം കൂടിയുണ്ട്. അതിനുശേഷമായിരിക്കും കുട്ടിയുടെ ഈ ഇത് സംബന്ധിച്ച് ഏത് സാഹചര്യങ്ങളാണ് ഇത്തരമൊരു കൈമാറ്റൊരവസ്ഥയിലേക്ക് എത്തിച്ചതെന്ന് അടക്കമുള്ള കാര്യങ്ങൾ ഇവിടെ നിന്ന് ശേഖരിക്കാനുണ്ട്. ഒപ്പം തന്നെയും നിലവിലുള്ള ഈ അനൂപും അതോടൊപ്പം തന്നെ ഭാര്യയോടും തന്നെ ഇവിടേക്ക് എത്തിച്ചേരണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവർ എപ്പോഴാണ് ഇവിടേക്ക് വരിക എന്നത് അറിഞ്ഞിട്ടില്ല. അത് ഒപ്പം കളമശ്ശേരി, ഇത് അന്വേഷിക്കുന്ന കളമശ്ശേരിയിൽ നിന്നുള്ള പോലീസ് സംഘവും ഇപ്പോൾ സ്ഥലത്തേക്ക് എത്തിച്ചേർന്നിട്ടുണ്ട്. ഇവരിൽ നിന്ന് ഇപ്പോൾ വന്നിരിക്കുന്നവരിൽ നിന്നും പ്രാഥമികമായി അവരെ മൊഴിയെടുക്കും. അതിനുശേഷം നിലവിലുള്ള അവരുടെ യഥാർത്ഥത്തിലുള്ള മാതാപിതാക്കൾ സംബന്ധിച്ച് അവരുടെ ഒരു അന്വേഷണം, നിലവിലുള്ള ഒരു അന്വേഷണം എന്തായി എന്നതടക്കമുള്ള കാര്യങ്ങൾ ശിശുക്ഷേമ സമിതി അറിയിക്കുകയും ചെയ്യും. ഒപ്പം മറ്റൊന്നുകൂടി സൂചിപ്പിക്കുന്നു, ഇപ്പോൾ ഇത് സംബന്ധിച്ച് വലിയ രീതിയിലേക്കുള്ളൊരു വിവാദങ്ങളിലേക്ക് വന്നിരിക്കുന്നു. എറണാകുളം കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇത്തരം വഴിവിട്ട നീക്കങ്ങൾ നടത്തുന്നു. കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പോൾ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇപ്പോൾ മാർച്ച് നടത്തുകയാണ്. യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച് കളമശ്ശേരിയിലെ മന്ത്രി പി രാജീവിന്റെ കളമശ്ശേരിയിലെ ഓഫീസിലേക്കാണ് യൂത്ത് കോൺഗ്രസ് മാർച്ച് നടത്തുന്നത്. നേരത്തെ ബി ജെ പി പ്രവർത്തകർ കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. അങ്ങനെ പ്രതിഷേധങ്ങൾ ഒരു ഭാഗത്ത് വളരെ ശക്തമായിട്ട് തുടരുന്നുണ്ട്. അതോടൊപ്പം തന്നെയാണ് സി ഡബ്ല്യു സിയുടെ നേതൃത്വത്തിലുള്ള, ഡാനി കേൾക്കാമോ, തുടരാം. കുട്ടിയെ എവിടേക്ക് എത്തിച്ചിട്ടുണ്ട്? ഇപ്പോൾ കളമശ്ശേരി പോലീസും ഇപ്പോൾ സി ഡബ്ല്യു സിയിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ കുട്ടിയുടെ സംരക്ഷണം സംബന്ധിച്ച് എന്തെങ്കിലും വ്യക്തത സമിതി വരുത്തിയിട്ടുണ്ടോ? കാരണം ഇവർ സമിതി കുട്ടിയെ ഏറ്റെടുക്കുന്നു, ഇനി കേസുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ ഉണ്ടാകും. ഈ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് അടക്കമാണ്, അതായത് ഈ ജനന സർട്ടിഫിക്കറ്റിൽ മേൽവിലാസം അടക്കം വ്യത്യസ്തമായാണ് രേഖപ്പെടുത്തുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങളൊക്കെ രാവിലെ പുറത്തു വന്നിരുന്നു. സ്വാഭാവികമായും ഈ പുതിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നീക്കങ്ങളാകും, ഇടപെടലുകളാകും സമിതിയുടെ ഭാഗത്തു നിന്നുണ്ടാവുക? സമിതിയുടെ ഭാഗത്തുനിന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ കുട്ടിയുടെ ജനന സർട്ടിഫിക്കറ്റ് സംബന്ധിച്ച്, അതായത് ആദ്യ ജനന സർട്ടിഫിക്കറ്റ്, കുട്ടിയുടെ യഥാർത്ഥത്തിലുള്ള ജനന സർട്ടിഫിക്കറ്റിൽ പോലും കൃത്യമായൊരു മേൽവിലാസം അവർ രേഖപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഈ രീതിയിൽ തുടർച്ചയായ ഒരു കബളിപ്പിക്കുക എന്നൊരു ഉദ്ദേശം തന്നെ തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് പോലീസ് മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ആ രീതിയിൽ തന്നെയാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ ഈ സാമ്പത്തികമായ ഒരു ഇടപെടൽ ഇക്കാര്യങ്ങളിലുണ്ട്.
ഉണ്ടായിരുന്നതടക്കം ഇത് രണ്ടും പോലീസിന്റെ അന്വേഷണത്തിന്റെ ഭാഗത്തിലാണ് വരിക. സി ഡബ്ല്യു സി കുട്ടിയുടെ സംരക്ഷണം ഉറപ്പാക്കുക എന്ന കാര്യത്തിലായിരിക്കും സി ഡബ്ല്യു സി മുൻതൂക്കം കൊടുക്കുക. അതിനനുസൃതമായി കുട്ടിയെ ദത്തു നൽകുക, അതായത് ഈ മാതാപിതാക്കൾക്ക് ബയോളജിക്കൽ പാരന്റ്സ് എന്തുകൊണ്ട് ഉപേക്ഷിച്ച് അവർ കുട്ടിയെ സംരക്ഷിക്കാൻ തയ്യാറാകുന്നുണ്ടോ, തുടർ നടപടികൾ എങ്ങനെയാകും എന്നതടക്കം കാര്യങ്ങൾ അവരോട് വിശദീകരിക്കണം. അവരെ വരും ദിവസങ്ങളിൽ തന്നെ പോലീസ് അവർക്ക് അവരെ ലൊക്കേറ്റ് ചെയ്തിട്ട് പോലീസ് സി ഡബ്ല്യു സി മുമ്പാകെ അവരെത്തിക്കുകയും അവരുടെ കാര്യങ്ങൾ പറയുകയും ചെയ്യും. അതിനുശേഷമായിരിക്കാം മറ്റ് നടപടികളിലേക്കടക്കം പോലീസ് കടക്കുകയും ക്ഷമിക്കണം സി ഡബ്ല്യു സി കടക്കുകയും ചെയ്ത പിന്നീട് അവശേഷിക്കുന്നത് കുട്ടിയെ ദത്തു നൽകുക എന്നൊരു പ്രോസസ്സാണ്. അത് കൃത്യമായ രീതിയിൽ നേരത്തെ ഈ കുട്ടികളെ ആവശ്യപ്പെട്ട് ദത്ത് ആവശ്യപ്പെട്ട് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന അതായത് ആളുകൾക്ക് അവർക്ക് അവരുടെ മുൻഗണനാ ക്രമം അനുസരിച്ചാണ് നൽകേണ്ടത്. അതിന് നിയമ നടപടികൾ അടക്കം പൂർത്തിയാക്കേണ്ടതുണ്ട്. അത് പൂർത്തിയാക്കിയതിനു ശേഷമായിരിക്കും അത്തരം നടപടികൾ ഉണ്ടാകുകയും ചെയ്യുക. രഞ്ജിത്ത്. ശരി. അപ്പം ഇന്ന് മന്ത്രി പി രാജീവിൻ്റെ കളമശ്ശേരിയിലെ ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം നടത്തിയിരുന്നു. പോലീസ് ഇവരെ അറസ്റ്റ് ചെയ്ത് നീക്കിയ സാഹചര്യമുണ്ടായി. വലിയ പ്രതിഷേധമാണ് യൂത്ത് കോൺഗ്രസ് അങ്ങോട്ടേക്ക് സംഘടിപ്പിച്ചത് എന്ന് വേണം മനസ്സിലാക്കാൻ. അതിൻ്റെ ദൃശ്യങ്ങളിലേക്ക് മറ്റൊരു പ്രധാന വാർത്ത. ഇതുമായി ബന്ധപ്പെട്ട് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ വ്യാജ ജനന സർട്ടിഫിക്കറ്റ് കേസിൽ ഗായകനും കുടുംബത്തിനും കുഞ്ഞിനെ ലഭിച്ചത് ഇടനിലക്കാർ വഴി എന്ന വിവരവും പുറത്തു വന്നു. ജനിച്ച മൂന്നാം നാളാണ് കൈമാറ്റം നടന്നത്. വ്യാജ സർട്ടിഫിക്കറ്റ് നിർമ്മാണത്തിനെ തുടർന്ന് സസ്പെൻഷനിലായ മെഡിക്കൽ കോളേജ് ജീവനക്കാരൻ അനിൽകുമാർ അടക്കമുള്ളവർ കുട്ടിയെ കൈമാറ്റം ചെയ്തതിൽ ഇടനിലക്കാരായി എന്നാണ് വിവരം. പ്രത്യേക സാമൂഹ്യ സാഹചര്യത്തിലാണ് ആലുവ സ്വദേശികൾക്ക് പെൺകുഞ്ഞ് പിറന്നത്. ഓഗസ്റ്റ് 27-ന് കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ തന്നെയാണ് പ്രസവം നടന്നതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. കുട്ടിയെ ആവശ്യമില്ലെന്ന് ദമ്പതികൾ വ്യക്തമാക്കിയതോടെ ഇക്കാര്യം ഇടനിലക്കാർ ഗായകനെയും കുടുംബത്തെയും അറിയിച്ചു. പ്രസവം നടന്ന മൂന്നാം നാൾ കുട്ടിയുടെ കൈമാറ്റവും നടന്നു. കുഞ്ഞിന്റെ യഥാർത്ഥ മാതാപിതാക്കളും ഗായകന്റെ കുടുംബവും തമ്മിൽ നേരിട്ട് കണ്ടുമുട്ടിയിട്ടില്ല. വ്യാജ ജനന സർട്ടിഫിക്കറ്റ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട സസ്പെൻഷനിലായ അഡ്മിനിസ്ട്രേറ്റീവ് അസിസ്റ്റന്റ് അനിൽകുമാർ അടക്കമുള്ളവർ ഉൾപ്പെട്ട ഒരു സംഘം തന്നെ ആശുപത്രി കേന്ദ്രീകരിച്ച് ഇടനിലക്കാരായി പ്രവർത്തിക്കുന്നുവെന്നാണ് വിവരം. സമാനമായ രീതിയിൽ കുഞ്ഞുങ്ങളുടെ അനധികൃത കൈമാറ്റം മുമ്പും നടന്നിട്ടുണ്ടോയെന്നും സംശയമുണ്ട്. കൈമാറ്റം നടന്നെങ്കിൽ ജനന സർട്ടിഫിക്കറ്റ് വ്യാജമായി നിർമ്മിച്ചെടുക്കാൻ വൈകിയതിനു പിന്നിലും കൃത്യമായ ആസൂത്രണമുണ്ടെന്നാണ് സൂചന. എം എസ് സനീഷ്കുമാർ, ന്യൂസ് 18, കൊച്ചി. ഇന്ധനവില സിസ്റ്റിനെതിരെ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ സമര പ്രഖ്യാപനം. ഇപ്പോൾ ഈ സത്യഗ്രഹ സമരമടക്കം സഭയിൽ പ്രഖ്യാപിച്ച പശ്ചാത്തലം ഒരുങ്ങിവരികയാണ്. വി വി അരുൺ ചേരുന്ന. അരുൺ, പ്രതിപക്ഷം വലിയ സമര പരിപാടികളിലേക്കാണ്. എന്താണ് ഇതുവരെ പ്രതിപക്ഷം സ്വീകരിച്ചിരിക്കുന്ന അല്ലെങ്കിൽ ഇനി സമരവുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിരിക്കുന്ന നിലപാടുകൾ? ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് തുടക്കമിടാൻ സർക്കാർ തുടങ്ങുമ്പോഴായിരുന്നു, ആ സമയത്തായിരുന്നു പ്രതിപക്ഷ നേതാവ് ഇടപെട്ട് സംസാരിച്ചത്. സംസ്ഥാനത്തിന്റെ സമ്പത്ത് വ്യവസ്ഥയുടെ പാളം തെറ്റിക്കുന്ന തീരുമാനമാണ് ഈ ബജറ്റിലെ നികുതി പ്രഖ്യാപനമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തെ ഏറ്റവും മോശമായ ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. സംസ്ഥാനത്തെ ജനങ്ങളുടെ മേൽ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തമെന്നാണ് ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങളെ പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഉയർത്താനാണ് പ്രതിപക്ഷ തീരുമാനം. 4 പ്രതിപക്ഷ എം എൽ എമാർ സഭയ്ക്കുള്ളിൽ സമരം ചെയ്യുമെന്ന്, സത്യാഗ്രഹ സമരം ഇരിക്കുമെന്ന് പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. ഷാഫി പറമ്പിൽ, മാത്യു കുഴൽനാടൻ, നജീബ് കാന്തപുരം, സി ആർ മഹേഷ് തുടങ്ങിയ 4 എം എൽ എമാരാണ് പ്രതിപക്ഷത്തു നിന്ന്
സഭാ കവാടത്തിൽ അനിശ്ചിതകാല സമരം ആരംഭിക്കുന്നുവെന്നും പ്രതിപക്ഷ നേതാവ് പ്രഖ്യാപിച്ചു. ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സംസാരിക്കുകയാണ്. സാധാരണ ബജറ്റിൻ്റെ പൊതുചർച്ചയുടെ അവസാനമാണ് ധനമന്ത്രി സംസാരിക്കുകയും മറുപടി പറയുകയും ഇളവുകൾ ഉൾപ്പെടെ കാര്യങ്ങൾ തീരുമാനിക്കുകയും ചെയ്യുന്നത്. പക്ഷേ ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഈ തുടക്കത്തിൽ തന്നെ വിഷയം ഉന്നയിച്ചതിനാൽ സാധാരണ പ്രതിപക്ഷ നേതാവും ഈ ബജറ്റ് ചർച്ചയുടെ ഒടുവിൽ സംസാരിക്കുകയും അതിനുശേഷം ധനമന്ത്രി സംസാരിക്കുകയുമാണ് കീഴ്വഴക്കം. പക്ഷേ ഇവിടെ ആദ്യം തന്നെ പ്രതിപക്ഷം സംസാരിച്ചുകൊണ്ട് താനും സംസാരിക്കുമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പ്രസംഗിക്കുന്നത്. ഒരുപക്ഷെ നികുതി ഇളവുകൾ ഇവിടെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഏതായാലും ഇപ്പോൾ അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് കേന്ദ്രത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തുകയാണ്. 2700 കോടി രൂപ കേന്ദ്രം വെട്ടിക്കുറച്ചു. നികുതി പാടില്ല എന്ന സമീപനം സ്വീകരിക്കാൻ സർക്കാരിന് കഴിയില്ല. UDF സർക്കാരിൻ്റെ കാലത്ത് ഓരോ ബജറ്റിലും സ്വീകരിച്ച നികുതി നിർദ്ദേശങ്ങളുടെ കാര്യവും അദ്ദേഹം ഇപ്പോൾ എണ്ണി എണ്ണി പറയുന്നുണ്ട്. ഉമ്മൻചാണ്ടി സർക്കാർ 7 തവണ ഇന്ധനനികുതി കൂട്ടിയെന്ന് ധനമന്ത്രി ആരോപിക്കുന്നു. സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ നികുതി അനിവാര്യമെന്നാണ് സർക്കാർ നിലപാട്. ഒരു വരി കൂടി ചേർക്കാം. ഇപ്പോൾ ഈ നികുതി നിർദ്ദേശത്തിന് പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി സഭാ കവാടത്തിൽ പ്രതിഷേധിക്കുകയാണ്. പ്രതിപക്ഷ സമരം ആരംഭിച്ചു കഴിഞ്ഞു. സഭാ കവാടത്തിൽ പ്രതിപക്ഷത്തിൻ്റെ സത്യാഗ്രഹ സമരം, അനിശ്ചിത സത്യാഗ്രഹ സമരം ഇപ്പോൾ ധനമന്ത്രി തൻ്റെ പ്രസംഗം അവസാനിപ്പിച്ചിരിക്കുന്നു. കേന്ദ്രത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് ധനമന്ത്രി ഇവിടെ നടത്തിയത്. എന്നാൽ ഏതെങ്കിലും തരത്തിലുള്ള നികുതി ഇളവിൻ്റെ കാര്യം അദ്ദേഹം ഇപ്പോൾ ഇവിടെ പ്രഖ്യാപിച്ചിട്ടില്ല. സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ നികുതി അനിവാര്യമെന്ന് മാത്രം മന്ത്രി പറയുന്നു. വികസനവും സാമൂഹ്യക്ഷേമവും തടയാനാണ് പ്രതിപക്ഷത്തിൻ്റെ ശ്രമം. ഇത് ദൗർഭാഗ്യകരമാണ്. BJPയെ പിന്തുണയ്ക്കുന്ന നയമാണ് കേരളത്തിലെ UDFൻ്റേത്. അത് ശരിയല്ലെന്നും ധനമന്ത്രി വ്യക്തമാക്കി. അദ്ദേഹം പ്രസംഗം അവസാനിപ്പിച്ചു. ഇപ്പോൾ ഈ ബജറ്റിൻ്റെ പൊതുചർച്ചയ്ക്ക് സർക്കാർ തുടക്കമിടുകയാണ്. ചിറ്റയം ഗോപകുമാർ ഡെപ്യൂട്ടി സ്പീക്കറാണ് പൊതുചർച്ച തുടങ്ങിവെക്കുന്നത്. ഡെപ്യൂട്ടി സ്പീക്കർമാരാണ് സാധാരണഗതിയിൽ ബജറ്റിൻ്റെ പൊതുചർച്ചയ്ക്ക് ആദ്യം സംസാരിക്കുക. അത് എൻ്റെ ചുവട് പിടിച്ചുകൊണ്ട് ഇപ്പോൾ ചിറ്റയം ഗോപകുമാർ സംസാരിക്കുകയാണ്. പ്രതിപക്ഷം ശക്തമായ പ്രതിഷേധവുമായി മുദ്രാവാക്യം വിളികളുമായി സഭാ കവാടത്തിൽ എത്തിയിരിക്കുകയാണ്. അവിടെ പ്രതിപക്ഷത്തിൻ്റെ സത്യാഗ്രഹ സമരം ആരംഭിക്കുന്നു. പ്രതിപക്ഷ നേതാവ് VD സതീശൻ അതിന് നേതൃത്വം നൽകുന്നു. 4 MLA മാർ ഷാഫി പറമ്പിലും നജീബ് കാന്തപുരവും CR മഹേഷും ഉൾപ്പെടെയുള്ള 4 MLAമാരാണ് സഭാ കവാടത്തിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് നീങ്ങുന്നത്. ഏതായാലും ഇന്ന് സഭയ്ക്ക് പുറത്ത് സമരങ്ങളുണ്ട്. സഭയ്ക്കുള്ളിൽ ഈ സഭാ നടപടികളുമായി സർക്കാർ മുന്നോട്ട് പോകുമ്പോഴും സഭ ബഹിഷ്കരിച്ചിറങ്ങി പ്രതിപക്ഷ MLAമാരിപ്പോൾ സഭാ കവാടത്തിൽ സമരം തുടരുകയാണ്. ബുധനാഴ്ച ധനമന്ത്രി മറുപടി പറയുമ്പോൾ മാത്രമാകും ഈ ഒരുപക്ഷെ നികുതി ഇളവുണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കുക. അതുവരെ ഈ MLAമാരിവിടെ സമരം തുടരും. അതുതന്നെയാണ് പ്രതിപക്ഷത്തിൻ്റെ തീരുമാനം. അല്പം മുമ്പ് ഇവിടെ UDFൻ്റെ നേതൃയോഗം സഭയിൽ തന്നെ നിയമസഭയിൽ തന്നെ ചേർന്നിരുന്നു. അപ്പോൾ അതിലും തീരുമാനം ശക്തമായ സമരവുമായി മുന്നോട്ട് പോകാനാണ് UDF യോഗത്തിലും തീരുമാനമെടുത്തിരിക്കുന്നത്. സഭയ്ക്കകത്തും പുറത്തും ഒരേ സമയം അതിശക്തമായ പ്രക്ഷോഭത്തിനാണ് പ്രതിപക്ഷം രൂപം നൽകിയിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് പറഞ്ഞതുപോലെ ജനങ്ങളുടെ മേൽ വീണ ഇടുത്തി പോലെയായി മാറിയിരിക്കുന്നു ഈ ഇന്ധന വില വർദ്ധിപ്പിക്കാനുള്ള ബജറ്റ് നിർദ്ദേശമെന്നാണ് പ്രതിപക്ഷ നിലപാട്. അതിനെതിരെയാണ് ശക്തമായ സമരത്തിന് പ്രതിപക്ഷം തീരുമാനമെടുത്തിരിക്കുന്നത്. രഞ്ജിത്ത്, ഒപ്പം ഈ ചില പ്രഖ്യാപനങ്ങൾ പ്രതീക്ഷിച്ചിരുന്നു, അത് ബുധനാഴ്ചയെങ്കിലും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ട. CPIയുടെ നേതാക്കളൊക്കെ അക്കാര്യത്തിലൊരു ചില പരാമർശങ്ങൾ നടത്തുകയും ചെയ്തു. ഇത് ഇന്നിപ്പോൾ ഈ പ്രസംഗത്തിൽ ഈ പരാമർശം ഉണ്ടായില്ല എങ്കിൽ പോലും 2 ദിവസത്തിനുള്ളിൽ സെസ് കുറയ്ക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്താനുള്ള സാഹചര്യമല്ലേ? പ്രത്യേകിച്ച് പ്രതിപക്ഷം ഇത് വലിയൊരു ആയുധമാക്കിയ ഘട്ടത്തിൽ തീർച്ചയായും അങ്ങനെ വേണം കരുതാൻ. കാരണം പ്രതിപക്ഷത്ത് നിന്ന് വിമർശനം ഉയർന്നു. ജനങ്ങൾ ഒന്നാകെ ഇതിൽ അമർഷത്തിലാണ്. അതിനപ്പുറത്തേക്ക് ഇടതുമുന്നണിയിൽ തന്നെ CPMനുള്ളിൽ പോലും ഇതിൽ ഇത്രയധികം ഒരു നികുതി വർധന വേണ്ടിയിരുന്നോ എന്നൊരു ചോദ്യം ശക്തമായി ഉയരുന്നു. കഴിഞ്ഞ ദിവസം CPMൻ്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ വ്യക്തമാക്കിയത് ഇതൊരു നിർദ്ദേശം മാത്രമാണ്. നികുതി നിർദ്ദേശങ്ങൾ പിന്നീട് ബജറ്റ് പാസ്സാക്കുമ്പോഴാണ് പ്രാബല്യത്തിൽ വരിക. അടുത്ത സാമ്പത്തിക വർഷം മാത്രമാണ് പ്രാബല്യത്തിൽ വരിക. അതിനു മുമ്പ് സഭയിൽ നിരവധി നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. ആ നടപടിക്രമങ്ങളുടെ ഭാഗമായി ഇനിയും സമയമുണ്ട് നികുതിദേശം മാറ്റം വരുത്താൻ. CPI നിലപാട് അവരുടെ മന്ത്രിമാരും സംസ്ഥാന സെക്രട്ടറിയും ഒക്കെ വ്യക്തമാക്കി. അതുകൊണ്ട് തന്നെ ഈ നികുതി നിർദ്ദേശങ്ങളിൽ മാറ്റം ഉണ്ടായേക്കാം, അതിൻ്റെ സൂചനയാണ് നേതാക്കളുടെ പ്രസ്താവനയൊക്കെ. പക്ഷേ സാധാരണഗതിയിൽ ഇത്തരത്തിൽ സമരം ബജറ്റ് പൊതുചർച്ചയുടെ അവസാനമാണ് ഈ നികുതി നിർദ്ദേശങ്ങളിലെ മാറ്റവും ഇളവുകളും കൂട്ടിച്ചേർക്കലുമൊക്കെ ധനമന്ത്രി പ്രഖ്യാപിക്കുക. അതുവരെ കാത്തിരിക്കേണ്ടി വരും. അതായത് മറ്റന്നാൾ വൈകിട്ട് ധനമന്ത്രിയുടെ ഈ ബജറ്റിൻ്റെ പൊതുചർച്ചയ്ക്കുള്ള മറുപടി വരെ കാത്തിരിക്കേണ്ടി വരും. അതുവരെ സ്വാഭാവികമായും ഈ സമരവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. അവിടെ ഒരു പ്രശ്നമുള്ളത് ഇത്തരത്തിൽ നികുതി വർദ്ധിപ്പിച്ചാൽ സ്വാഭാവികമായും വലിയ പ്രതിഷേധം ഉയരുമെന്ന് സർക്കാരിന് വ്യക്തമായിരുന്നു. അങ്ങനെ ഒരു നിലയുള്ളപ്പോൾ എന്തുകൊണ്ട് ഇത്തരമൊരു നികുതി പ്രഖ്യാപിക്കുകയും പിന്നീട് പ്രതിപക്ഷ സ്വാഭാവികമായും ഇനി നികുതി പിൻവലിക്കേണ്ടി വന്നാലും പ്രതിപക്ഷ സമരത്തിൻ്റെ ഭാഗമായി പിൻവലിക്കേണ്ടി വന്നു എന്ന അവകാശവാദം
പ്രതിപക്ഷം ഉന്നയിക്കും, അത് സർക്കാരിന് നാണക്കേടാണ് അല്ലെങ്കിൽ അവർക്ക് തിരിച്ചടിയാണ്. അത്തരമൊരു സാഹചര്യത്തിൽ എന്താണ് സർക്കാർ സ്വീകരിക്കാൻ പോകുന്ന തന്ത്രം അല്ലെങ്കിൽ നിലപാടെന്നാണ് ഇനി അറിയേണ്ടത്. ഏതായാലും ശക്തമായ പ്രതിഷേധം ഉയരുമെന്ന് വ്യക്തമാണ്. ആ പ്രതിഷേധത്തിൻ്റെ സഭയ്ക്കുള്ളിലും പുറത്തുള്ള ചർച്ചകളുടെ കൂടി അടിസ്ഥാനത്തിലായിരിക്കാം ഇനി സർക്കാരിൻ്റെ തീരുമാനമുണ്ടാവുക. ബുധനാഴ്ച വരെ അതിന് കാത്തിരിക്കണം. ഇപ്പോൾ ഏതായാലും ബജറ്റിൻ്റെ പൊതുചർച്ച സഭയിൽ ആരംഭിച്ചിരിക്കുന്നു. ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ ചർച്ച തുടങ്ങി വയ്ക്കുകയാണ്. സഭയിൽ വലിയ പ്രതിപക്ഷ ബഹളമുണ്ട്. സഭയ്ക്ക് പുറത്തും UDFന്റെ വലിയ സമര പരിപാടികൾ സംഘടിപ്പിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ആലപ്പുഴയിൽ കോൺഗ്രസ് പ്രവർത്തകരുടെ മാർച്ചുണ്ട്. ജലപീരങ്കി അടക്കം അവിടെ ഉപയോഗിക്കുന്ന സാഹചര്യം, ആലപ്പുഴ കളക്ട്രേറ്റിലേക്കാണ് മാർച്ച് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇപ്പോൾ അവിടെ ബാരിക്കേഡുകൾ ഉപയോഗിച്ച് മാർച്ച് പോലീസ് തടഞ്ഞ സാഹചര്യം കൂടിയുണ്ട്. ഈ പ്രതിഷേധം ഇപ്പോൾ മനസ്സിലാക്കുന്നത് ബജറ്റ് വിഷയമല്ല, ഷാനവാസനെ അറസ്റ്റ് ചെയ്യണം. അതായത് ലഹരിക്കടത്ത് കേസിൽ ആരോപണ വിധേയനായ CPM കൗൺസിലർ ഷാനവാസിനെ അറസ്റ്റ് ചെയ്യണം എന്നാവശ്യപ്പെട്ടുള്ള പ്രതിഷേധമാണ് കോൺഗ്രസ് സംഘടിപ്പിച്ചിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. ഒരുപാട് വലിയതോതിലുള്ള കോൺഗ്രസ് പ്രവർത്തന സാന്നിധ്യമുണ്ട്. ആലപ്പുഴയിൽ CPMനെ പിടിച്ചുകുലുക്കുന്ന വലിയ രാഷ്ട്രീയ വിഷയമായി ഇത് മാറിയിട്ടുണ്ട്. പ്രതിപക്ഷം കൂടി ഏറ്റെടുക്കുമ്പോൾ ഇത് മറ്റു തലത്തിലേക്ക് മാറുന്ന സാഹചര്യം അവിടെ ഒരുങ്ങുന്നു. ഏതായാലും ഈ വിഷയത്തിൽ വലിയ പ്രതിഷേധം ഇപ്പോൾ കോൺഗ്രസ് UDF പ്രവർത്തകർ ആലപ്പുഴയിൽ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം. ഈ വാർത്തയുടെ വിശദാംശങ്ങളിലേക്ക് വരാം അല്പസമയത്തിനകം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് FIR റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് തേടിയിട്ടുണ്ട്. ഹർജിയുമായി കോടതിയിൽ ഈ അവസരത്തിൽ എത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ്. ഹർജി എത്തിയത് വളരെ നേരത്തെ ആയിപ്പോയി. സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഫയലിൽ സ്വീകരിക്കണോ, സൈബി നൽകിയ ഹർജി FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ സൈബി ജോസ് കിടങ്ങൂർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറയുന്നത്. ഏതായാലും രൂക്ഷമായ ഒരു വിമർശനമാണ് സൈബി ജോസ് കിടങ്ങൂരിന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിൽ കക്ഷികളിൽ നിന്ന് വൻതുക കൈപ്പറ്റി എന്ന കേസിൽ FIR റദ്ദാക്കണം എന്നായിരുന്നു സൈബി ജോസ് കിടങ്ങൂരിന്റെ ആവശ്യം. നിയമവിരുദ്ധമായി പ്രതിഫലം കൈപ്പറ്റിയെന്ന അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് റദ്ദാക്കണം എന്നതാണ് ആവശ്യം. ആ ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് രൂക്ഷമായ വിമർശനം ഉണ്ടായത്. സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഒളിച്ചോടുന്നത്? ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ക്രിമിനൽ ലോയിൽ ആർക്കും പരാതി നൽകാവുന്നതാണ് സാഹചര്യം. ഏതായാലും ഈ കേസിലെ അന്വേഷണം ഒഴിവാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ സുവി? തീർച്ചയായും അന്വേഷണം ഒഴിവാക്കാനുള്ള സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരപരാധിത്വം അന്വേഷണത്തിലൂടെ തെളിയിച്ചുകൂടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. പോലീസ് സത്യം കണ്ടെത്തട്ടെ, അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ അടുത്തയാഴ്ച സമർപ്പിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ ഉടൻ ഇല്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത് സൈബി ജോസ് കിടങ്ങൂരിനെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഹൈക്കോടതിയിൽ
നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ കോഴ ആരോപണം, ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ എന്ന് പറഞ്ഞ് കക്ഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്ന ആരോപണം ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നാണ് കൗസർ എടപ്പക്കിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മനു ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജുഡീഷ്യറിക്കെതിരായ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തുവരേണ്ടത് സൈബിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. യെസ്, വളരെ നന്ദി സുവി, വാർത്തകൾ പങ്കുവച്ചതിന്. സൈബിക്കെതിരായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഗൗരവതരമാണ് കേസ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി ആരോപണം. ആലപ്പുഴയിൽ കളക്ട്രേറ്റിന് മുന്നിൽ UDFന്റെ കോൺഗ്രസ് അടക്കം പങ്കെടുക്കുന്ന വലിയ പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. നഗരസഭാ കൗൺസിലർ ഷാനവാസിനെ പുറത്താക്കണം, അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യമാണ് ഉന്നയിച്ചിരിക്കുന്നത്. ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട ഷാനവാസ് ആരോപണ വിധേയനാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് വലിയ പ്രതിഷേധത്തിലേക്ക് അവിടുത്തെ പ്രതിപക്ഷ സംഘടനകൾ കടക്കുന്നത് എന്നുള്ളതാണ്. ജലപീരങ്കിയടക്കം ഉപയോഗിച്ചാണ് അത് മാർച്ച് പോലീസ് തടയുന്നത്. ശരണ്യ സ്നേഹജഞ്ജന ശരണ്യ, അത് വലിയ വിവാദമായി ആലപ്പുഴയിൽ കത്ത് നിൽക്കുന്ന ഒരു സംഗതിയാണ്. പാർട്ടിക്കുള്ളിൽ തന്നെ ഈ വിഷയത്തിൽ രണ്ട് അഭിപ്രായമുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷവും സമരം ഏറ്റെടുക്കുകയാണോ? രഞ്ജിത്ത്, അതിശക്തമായ പ്രതിഷേധം തന്നെയാണ് ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ഇപ്പോൾ നടക്കുന്നത്. കോൺഗ്രസ് DCCയുടെ നേതൃത്വത്തിൽ നടന്ന മാർച്ചിന് നേരെയാണ് പോലീസ് ഇപ്പോൾ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിവിധ മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ചായിരുന്നു പ്രതിഷേധമെങ്കിൽ ഇപ്പോൾ സാഹചര്യം മാറിയിരിക്കുന്നു. ആലപ്പുഴ DCCയുടെ നേതൃത്വത്തിലാണ് വലിയ പ്രതിഷേധം ഇവിടെ ഇപ്പോൾ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ദൃശ്യങ്ങൾ കാണുന്നതുപോലെ രണ്ടാമത്തെ തവണയാണ് ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്നത്. അപ്പോൾ DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ ഈ സമരത്തിൽ ഇപ്പോൾ ഉണ്ട്. രഞ്ജിത്ത്, ശരണ്യ, ഈ പ്രതിഷേധ സമരം അത് ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് പുതിയ സാഹചര്യങ്ങളുണ്ട്. കാരണം ആലപ്പുഴയിൽ ഈ വിഷയം പാർട്ടിക്കുള്ളിൽ തന്നെ കത്തി നിൽക്കുന്ന പശ്ചാത്തലം പ്രതിപക്ഷം ഈ സമരം ഏറ്റെടുക്കുമ്പോൾ അതിന് മറ്റൊരു മുഖം വരുന്നു. വരും ദിവസങ്ങളിലും സമാനമായി തന്നെ വലിയ തോതിൽ ഈ സമരം വ്യാപിപ്പിക്കാൻ തന്നെയാണോ പ്രതിപക്ഷ സംഘടനകളുടെ തീരുമാനം? രഞ്ജിത്ത്, കഴിഞ്ഞ ദിവസങ്ങളിൽ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് അടക്കം SP തള്ളുന്ന ഒരു സാഹചര്യമുണ്ടായി. കാരണം പോലീസിനകത്ത് തന്നെ ഒരു വിഭാഗം ഇതിനെ ഒത്തുകളിക്കുന്നു എന്നുള്ളതാണ് ആ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ട് പുറത്തു വന്നത്. ഇല്ലാത്ത റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അടക്കമുള്ള കാര്യങ്ങൾ ജില്ലാ പോലീസ് മേധാവി തന്നെ സ്ഥിരീകരിക്കുമ്പോൾ കാര്യങ്ങൾ കുറച്ചുകൂടി ഗൗരവത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. അതായത് സർക്കാരിലെ ഉന്നതർ തന്നെ ഇടപെട്ടാണ് ഇത്തരത്തിൽ സ്പെഷ്യൽ ബ്രാഞ്ചിന് DYSPയെ തന്നെ അതിനായി ഉപയോഗിച്ചു എന്നുള്ളത് അടക്കമുള്ള നിർണായകമായ കണ്ടെത്തലുകളിലേക്കാണ് ലഹരിക്കടത്ത് കേസ് ഇപ്പോൾ ആലപ്പുഴയിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ പ്രതിഷേധമുണ്ട്. ആദ്യഘട്ടങ്ങളിൽ പ്രവർത്തകർ ഒന്നിച്ചുകൂടി കസേരകളടക്കം ബാരിക്കേഡുകൾക്ക് മുകളിലൂടെ വലിച്ചെറിഞ്ഞു. എന്നിട്ടും പോലീസ് സംയമനം പാലിക്കാനുണ്ടായത്. പിന്നീട് ഇത്തരത്തിൽ നിരവധി തവണ ജലപീരങ്കി അടക്കം പ്രയോഗിച്ചിട്ടുണ്ട്. എന്തായാലും ഇത് ഈ കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മെറിറ്റ് എന്ന് പറയുന്നത് ഷാനവാസ് ആലപ്പുഴ നഗരസഭയുടെ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്. അത്തരം ഒരു പദവിയിൽ ഇരിക്കുന്ന അയാൾക്കെതിരെ ഉയർന്നു വന്നിരിക്കുന്ന ആരോപണം അത് വളരെ ഗുരുതരമായ ആരോപണമാണ്. അതുകൊണ്ട് തന്നെ കൗൺസിലർ സ്ഥാനം CPMന്റെ പദവി എന്നല്ല മറിച്ച് കൗൺസിലർ സ്ഥാനം രാജിവെക്കണം എന്നുള്ള ആവശ്യമാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത്. DCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ വരുന്നുണ്ട്. എങ്ങനെയാണ് ഈ പ്രതിഷേധത്തെ ഇനി കോൺഗ്രസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നത്? ഈ പ്രതിഷേധം ഞങ്ങൾ വളരെ സമാധാനപരമായിട്ട് നടത്തിയത്. ഇത് കേരളം കണ്ടിട്ടില്ലാത്ത ഒരു ലഹരി കള്ളക്കടത്താണ്. 1.5 കോടി രൂപയുടെ കടത്ത് പിടിച്ചത് ഒരു ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ വാഹനത്തിൽ നിന്നാണ്. 35 സ്വന്തം പാർട്ടിയിലെ അമ്മമാരുടെയും പെങ്ങന്മാരുടെയും പിന്നെ നഗ്നചിത്രങ്ങൾ പകർത്തിയതൊരു പാർട്ടി സാഹവാണ്. ഇവർ രണ്ടുപേരും തെറ്റ് ചെയ്തിട്ടില്ല എന്നാണ് പിണറായിയും സജി ചെറിയാനും ഇവിടുത്തെ പോലീസ് SPയും പറയുന്നത്. ഒരു കാരണവശാൽ ഇതാണ് അരാജകത്വ ഭരണം എന്ന് പറയുന്നത്. നിയമവാഴ്ചയെ 6 അടി മണ്ണിൽ കുഴിച്ചുമുട്ടി സെൽഭരണമാണ് ഇവിടെ നടക്കുന്നത്. ഞങ്ങളിതിനെക്കുറിച്ച് പരാതി കൊടുത്തപ്പോൾ പറഞ്ഞത് ഞങ്ങൾ നടപടിയെടുത്തിട്ടുണ്ട്, CPM നടപടിയെടുത്തിട്ടുണ്ട്. CPM ആണോ ഈ രാജ്യത്തെ കോടതിയെയും പോലീസിനെയും കൈ അഹിജാക്കി ചെയ്യാൻ CPM ആരാ? CPM ഒരു രാഷ്ട്രീയ പാർട്ടിയല്ലേ? ഇവിടെ നിയമവാഴ്ച നടക്കണം. ഈ പ്രതികളെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണം. അവരെ അറസ്റ്റ് ചെയ്ത് അടികൾക്കാകുന്നവരെ ഇതിലും തീവ്രമായ സമരമായി ഞങ്ങൾ തിരിച്ചു വരും.
ശക്തമായ സമരത്തിലേക്ക് നീങ്ങും എന്നുള്ളതാണ് അവർ അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങൾ മണ്ഡലം കമ്മിറ്റികൾ കേന്ദ്രീകരിച്ച് റിലേ സത്യാഗ്രഹം അടക്കം ആലപ്പുഴ നഗരസഭയ്ക്ക് മുന്നിൽ നടത്തിയിരുന്നു. എന്നാൽ ആ സാഹചര്യത്തിൽ നിന്ന് മാറിക്കൊണ്ട് വലിയ പ്രത്യക്ഷമായ സമരങ്ങളിലേക്ക് കോൺഗ്രസ് നേതൃത്വം തന്നെ നീങ്ങുന്നു എന്നുള്ളതാണ്. അത് സംസ്ഥാന തലത്തിൽ തന്നെ കോൺഗ്രസിന്റെ തീരുമാനത്തിന്റെ ഭാഗമായാണ് ഇത്തരത്തിൽ ശക്തമായ സമരത്തിലേക്ക് നീങ്ങാനുള്ള തീരുമാനത്തിലേക്ക് കോൺഗ്രസ് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ലഹരിക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിൽ CPM കൗൺസിലറുടെ വാഹനം പിടിച്ച ഘട്ടം മുതൽ തന്നെ യുവമോർച്ചയും ഒപ്പം അങ്ങനെയുള്ള വിവിധ പ്രതിപക്ഷ സംഘടനകളുടെ യുവജന സംഘങ്ങളുടെയും ഒക്കെ വലിയ പ്രതിഷേധം ആലപ്പുഴയിലുണ്ട്. പക്ഷേ ആ കേസിനകത്ത് നിർണായകമായ കണ്ടെത്തലുകൾ ഉണ്ടായിട്ടും ഷാനവാസിനെ പ്രതി ചേർക്കുന്ന അടക്കമുള്ള വിഷയങ്ങളിലേക്ക് അന്വേഷണ സംഘം നീങ്ങിയിട്ടില്ല. അതിനിടയിൽ തന്നെയാണ് മുഖ്യമന്ത്രി സംസ്ഥാനത്തെ തന്നെ പ്രധാനമന്ത്രിയായ മന്ത്രിമാരിലൊരാളായ സജി ചെറിയാൻ ഷാനവാസിന് ക്ലീൻ ചിറ്റ് നൽകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിട്ടുള്ളത്. അതൊക്കെ സഭയിലടക്കം വലിയ വിവാദമാവുകയും കഴിഞ്ഞ ദിവസം കോൺഗ്രസ് സഭയിൽ ഇത് വലിയ വിഷയമായി ഉന്നയിക്കുകയും ചെയ്തു. സർക്കാരിന് വലിയ നാണക്കേടുണ്ടാക്കിയ ഒരു വിഷയമാണ്. ആ വിഷയത്തിൽ അത് കൂടുതൽ സർക്കാരിനെ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് കൂടുതൽ പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ പാർട്ടികൾ നീങ്ങുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലും ശക്തമായ പ്രതിഷേധം ഉണ്ടാകുമെന്നുള്ളതാണ്. കോൺഗ്രസിന്റെ 149 മണ്ഡലം കമ്മിറ്റികളിൽ നിന്നുള്ള പ്രവർത്തകർ ഇവിടെ എത്തിയിട്ടുണ്ട്. അവരെ പ്രധാനമായും പറയുന്നത് 1 ഷാനവാസ് വിഷയം, 2 CPMന്റെ നഗ്നചിത്ര വിവാദം, അതായത് CPMന്റെ ഏരിയ കമ്മിറ്റി അംഗം പാർട്ടി കുടുംബങ്ങളിലെ സ്ത്രീകളുടെ അടക്കം നഗ്നചിത്രങ്ങൾ സൂക്ഷിക്കുന്ന സാഹചര്യമുണ്ടായി. ആ സാഹചര്യത്തെ അതിനെയൊക്കെ അതൊക്കെ ക്രിമിനൽ കുറ്റങ്ങളാണ്. ആ ക്രിമിനൽ കുറ്റങ്ങളെ നിയമത്തിന്റെ മുന്നിലാണ് കൊണ്ടുവരേണ്ടത്. പാർട്ടിയുടെ നടപടി അല്ല വേണ്ടതെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കോൺഗ്രസ് അത്തരത്തിൽ വലിയ സമരത്തിലേക്ക് നീങ്ങുന്നത്. ഇപ്പോൾ കളക്ട്രേറ്റിന് മുന്നിലുള്ള റോഡ്, ആലപ്പുഴ കളക്ടറേറ്റിന് മുന്നിലാണ് കോൺഗ്രസ് പ്രവർത്തകർ വലിയ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുന്നത്. ലഹരിക്കടത്ത് കേസ്, ആലപ്പുഴയിലെ വിവിധങ്ങളായ നിരവധി ആരോപണങ്ങൾ ഇതടക്കം അന്വേഷിക്കണമെന്നും നടപടി വേണമെന്നുള്ള ആവശ്യമാണ് ഉയരുന്നത്. വളരെ പെട്ടെന്ന് തിരിച്ചു വരാം ഇടവേളയ്ക്ക് ശേഷം. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് FIR റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് തേടിയിട്ടുണ്ട്. ഹർജിയുമായി കോടതിയിൽ ഈ അവസരത്തിൽ എത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ്. ഹർജി എത്തിയത് വളരെ നേരത്തെ ആയിപ്പോയി. സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഫയലിൽ സ്വീകരിക്കണോ, സൈബി നൽകിയ ഹർജി FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ സൈബി ജോസ് കിടങ്ങൂർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറയുന്നത്. ഏതായാലും രൂക്ഷമായ ഒരു വിമർശനമാണ് സൈബി ജോസ് കിടങ്ങൂരിന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിൽ കക്ഷികളിൽ നിന്ന് വൻതുക കൈപ്പറ്റി എന്ന കേസിൽ FIR റദ്ദാക്കണം എന്നായിരുന്നു സൈബി ജോസ് കിടങ്ങൂരിന്റെ ആവശ്യം. നിയമവിരുദ്ധമായി പ്രതിഫലം കൈപ്പറ്റിയെന്ന അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് റദ്ദാക്കണം എന്നതാണ് ആവശ്യം. ആ ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് രൂക്ഷമായ വിമർശനം ഉണ്ടായത്. സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഒളിച്ചോടുന്നത്? ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ക്രിമിനൽ ലോയിൽ ആർക്കും പരാതി നൽകാവുന്നതാണ് സാഹചര്യം. ഏതായാലും ഈ കേസിലെ അന്വേഷണം ഒഴിവാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ സുവി? തീർച്ചയായും അന്വേഷണം ഒഴിവാക്കാനുള്ള സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരപരാധിത്വം അന്വേഷണത്തിലൂടെ തെളിയിച്ചുകൂടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. പോലീസ് സത്യം കണ്ടെത്തട്ടെ, അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ അടുത്തയാഴ്ച സമർപ്പിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ ഉടൻ ഇല്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത് സൈബി ജോസ് കിടങ്ങൂരിനെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ കോഴ ആരോപണം, ഹൈക്കോടതിയുടെ
ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ വേണ്ടി കൈക്കൂലി നൽകാൻ എന്ന് പറഞ്ഞ് കക്ഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്ന ആരോപണം ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നാണ് കൗസർ എടപ്പക്കിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മനു ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജുഡീഷ്യറിക്കെതിരായ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തുവരേണ്ടത് സൈബിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. യെസ്, വളരെ നന്ദി സുവി വാർത്തകൾ പങ്കുവച്ചതിന്. സൈബിക്കെതിരായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഗൗരവതരമാണ് കേസ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. വാർത്തകൾ തുടരുന്നു. നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ നിയമസഭയിൽ സത്യഗ്രഹം തുടങ്ങി നാല് യു ഡി എഫ് എം എൽ എമാർ. ഷാഫി പറമ്പിൽ, സി ആർ മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ എന്നിവരാണ് സത്യഗ്രഹമിരിക്കുന്നത്. വി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അതിനു മുമ്പ് ഈ സമരത്തിന്റെ ദൃശ്യങ്ങളിലേക്ക് ഒന്ന് പോകാം. ബജറ്റിലെ നികുതി വർധനവിനെതിരെ ഇപ്പോൾ പ്രതിപക്ഷം വലിയ സമര പരിപാടികളെ കടക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ പ്രതിപക്ഷത്തിൻ്റെ നിരാഹാര ക്ഷമിക്കണം സത്യഗ്രഹ സമരം ആരംഭിക്കുന്നു. നാല് എം എൽ എമാർ, പ്രധാനപ്പെട്ട നാല് യുവ എം എൽ എമാരാണ് ഈ സമരത്തിന് നേതൃത്വം നൽകുന്നത്. ഷാഫി പറമ്പിൽ, സി ആർ മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ എന്നിവരാണ് ഇപ്പോൾ സമരം നടത്തുന്നത്. ബി വി അരുൺ വിവരങ്ങൾ പങ്കുവെക്കും. അരുൺ, വലിയ സമര പരിപാടികളിലേക്കാണ് പ്രതിപക്ഷം കടക്കുന്നത്, എന്താണ് പ്രധാനപ്പെട്ട വിവരങ്ങൾ? രജിത, ശക്തമായ പ്രതിഷേധത്തിലാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. അത് സഭയ്ക്കകത്തും പുറത്തുമുണ്ടാകും. സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷ എം എൽ എമാരുടെ അനിശ്ചിതകാല സത്യാഗ്രഹ സമരമാണ് ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷത്തെ അഞ്ച് യുവ എം എൽ എമാരാണ് സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നത്. ഷാഫി പറമ്പിൽ, നജീബ്, കാന്തപുരം, സി ആർ മഹേഷ്, ക്ഷമിക്കണം, നാല് എം എൽ എമാർ, മാത്യു കുഴൽനാടൻ തുടങ്ങിയ നാല് എം എൽ എമാരാണ് സത്യാഗ്രഹ സമരം ആരംഭിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ നേതാവ് സഭയ്ക്കുള്ളിലാണ് ഈ സമരപ്രഖ്യാപനം നടത്തിയത്. ബജറ്റിൻ്റെ പൊതു ചർച്ചയ്ക്ക് തുടക്കമിട്ടുകൊണ്ട് സംസാരിക്കാൻ ഡെപ്യൂട്ടി സ്പീക്കറെ സ്പീക്കർ എ എൻ ഷംസീർ ക്ഷണിച്ചതിന് തൊട്ടു പിന്നാലെയാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് സംസാരിച്ചത്. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയുടെ പാളം തെറ്റുന്ന പ്രഖ്യാപനമാണ്, നിർദ്ദേശമാണ്, നികുതി നിർദ്ദേശങ്ങളാണ് ബജറ്റിലുള്ളത്. അതുകൊണ്ട് തന്നെ ഇത് ജനങ്ങൾക്ക് വലിയ ഭാരമുണ്ടാക്കുന്ന ഒരു നിർദ്ദേശം, ഇത് അംഗീകരിക്കാനാകില്ല. സംസ്ഥാനത്ത് അവതരിപ്പിക്കപ്പെട്ട ഏറ്റവും മോശം ബജറ്റ് എന്നാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ, കെ എൻ ബാലഗോപാലിൻ്റെ ബജറ്റിനെ വിശേഷിപ്പിച്ചത്. അതുകൊണ്ട് തന്നെ ഇതുമായി സഹകരിച്ച് മുന്നോട്ട് പോകാൻ തങ്ങളുടെ ബുദ്ധിമുട്ട് പ്രതിപക്ഷം അറിയിച്ചു. ഇടുത്തി പോലെ ജനങ്ങൾക്കുമേത് പെയ്തിറങ്ങിയ ദുരന്തമാണ് ഈ ബജറ്റെന്നും പ്രതിപക്ഷ നേതാവ് വിശേഷിപ്പിച്ചു. തുടർന്നാണ് സമരപ്രഖ്യാപനം അദ്ദേഹം നടത്തിയത്. തൊട്ടുപിന്നാലെ പ്രതിപക്ഷാംഗങ്ങൾ സഭ വിട്ടിറങ്ങി സഭാകവാടത്തിൽ സത്യാഗ്രഹം ആരംഭിച്ചു. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സഭയ്ക്ക് പുറത്തേക്ക് പോയിരിക്കുകയാണ്. ഇവിടെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് സഭയ്ക്ക് മുന്നിലേക്ക് വരുന്നുണ്ട്. അതിനെ അദ്ദേഹം അഭിസംബോധനയും ഉദ്ഘാടനം ചെയ്യും. ഇപ്പോഴും
എം എൽ എമാരുടെ സമരം അവിടെ തുടരുകയാണ്. അനിശ്ചിതകാല സമരമാണ്. മറ്റന്നാളാണ് ബജറ്റിന്റെ പൊതുചർച്ചയ്ക്ക് മന്ത്രി കെ എൻ ബാലഗോപാൽ, ധനമന്ത്രി മറുപടി പറയുക. അവിടെയാകും ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ, ഈ നികുതിനിർദ്ദേശങ്ങൾ ഉണ്ടെങ്കിൽ അത് പ്രഖ്യാപിക്കപ്പെടുക. അതുവരെ ഈ സമരം ഇവിടെ തുടരാൻ തന്നെയാണ് സാധ്യത. ഇന്ന് പതിവിന് വിപരീതമായി സാധാരണഗതിയിൽ പൊതുചർച്ചയുടെ അവസാനമാണ് ധനമന്ത്രി സംസാരിക്കുക. പക്ഷേ ഇന്ന് പ്രതിപക്ഷ നേതാവ് നേരത്തെ സംസാരിച്ചുകൊണ്ട് തന്നെ ധനമന്ത്രിയും സംസാരിക്കാൻ എഴുന്നേറ്റു. അദ്ദേഹം കേന്ദ്രത്തെ പൂർണ്ണമായും കുറ്റപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പ്രസംഗമാണ് നടത്തിയത്. 2700+ കോടിയാണ് കേന്ദ്രം വെട്ടിക്കുറച്ചത്. സംസ്ഥാനത്തിന് ഈ രീതിയിൽ മുന്നോട്ട് പോവുക പ്രയാസമാണ്. നികുതി പാടില്ല എന്ന സമീപനം സ്വീകരിക്കാൻ സർക്കാരിന് കഴിയില്ല. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്ത് 7 തവണയാണ് ഇന്ധന നികുതി കൂട്ടിയതെന്ന കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് ധനമന്ത്രി സഭയിൽ വ്യക്തമാക്കി. എന്നാൽ അതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിന് മുന്നോട്ട് പോകാൻ നികുതി വരുമാനം അനിവാര്യമാണ്. വികസനവും സാമൂഹ്യക്ഷേമവും തടയാനുള്ള ശ്രമമാണ് പ്രതിപക്ഷം നടത്തുന്നത്. അതിനോട് യോജിക്കാൻ കഴിയില്ല. ബി ജെ പിയെ പിന്തുണയ്ക്കുന്ന, അവരുടെ സമീപനങ്ങളെ പിന്തുണയ്ക്കുന്ന നയമാണ് യു ഡി എഫ് സ്വീകരിക്കുന്നത്. ഈ നയം ശരിയല്ലെന്നും അദ്ദേഹം ധനമന്ത്രി കെ എൻ ബാലഗോപാൽ കുറ്റപ്പെടുത്തി. ഇതിനകം തന്നെ പ്രതിപക്ഷം സഭ വിട്ട് ഇറങ്ങിയിരുന്നു. ഏതായാലും സർക്കാർ തങ്ങളുടെ നിലപാട് പ്രഖ്യാപിച്ചുകൊണ്ട് ആദ്യം ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാർ സംസാരിച്ചു. ഇപ്പോൾ പി നന്ദകുമാർ സംസാരിക്കുകയാണ്. ഭരണപക്ഷാംഗങ്ങൾ ഈ ബജറ്റ് നിർദ്ദേശങ്ങളെ പിന്തുണച്ചുകൊണ്ട് ഇപ്പോൾ സഭയിൽ സംസാരിക്കുന്നു. അതേസമയം പ്രതിപക്ഷം സഭ വിട്ടിറങ്ങി. എം എൽ എമാരുടെ സത്യാഗ്രഹ സമരവും പുറത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ അടക്കം അതിശക്തമായ നിയമസഭാ മാർച്ചുകളുമാണ് ഇന്ന് നടക്കാനുള്ളത്. വരുന്ന ദിവസങ്ങളിലും സഭയ്ക്കുള്ളിലും പുറത്തും ശക്തമായ സമര പരിപാടികൾക്കാണ് പ്രതിപക്ഷത്തിന് തീരുമാനം. യു ഡി എഫ് സഭയിൽ ചേർന്ന, നിയമസഭയിൽ പ്രതിപക്ഷത്തിൻ്റെ ചേംബറിൽ ചേർന്ന യു ഡി എഫ് നേതൃയോഗവും അതിശക്തമായ സമരപരിപാടികളെ മുന്നോട്ട് പോകാൻ തീരുമാനമെടുത്തിരിക്കുന്നു. സർക്കാർ ഈ ഘട്ടത്തിൽ ബജറ്റിനെ പ്രതിരോധിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ ഇളവുകൾ ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഇളവുകളിലേക്ക് പോകാൻ സർക്കാർ നിർബന്ധമാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രതിപക്ഷമുള്ളത്. വിവിയരുടെ വിവരങ്ങൾ പങ്കുവച്ചത് ഷാഫി പറമ്പിൽ, സി ആർ മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുളനാടൻ തുടങ്ങിയ യുവ എം എൽ എമാർ ഇപ്പോൾ സഭയ്ക്ക് മുന്നിൽ സത്യഗ്രഹ സമരം ഇരിക്കുകയാണ്. ബജറ്റിൽ പ്രഖ്യാപിച്ച നികുതികൾ കുറയ്ക്കുക എന്ന വളരെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിക്കുന്നു. മറ്റന്നാൾ ധനമന്ത്രി ഈ വിഷയത്തിൽ സഭയിൽ മറുപടി പറയും. സ്വാഭാവികമായും അതിൽ 1 രൂപയുടെ വ്യത്യാസം, 1 രൂപയെങ്കിലും കുറയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് എൽ ഡി എഫിലെ ഘടകക്ഷിയടക്കം എന്ന് വേണം മനസ്സിലാക്കാൻ. മറ്റു ചില വാർത്തകളിലേക്ക് കടന്നാൽ, ഉമ്മൻചാണ്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകുന്നതിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടേക്കും. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായി ബന്ധപ്പെട്ട സാഹചര്യം വിലയിരുത്തുകയാണ്. മുഖ്യമന്ത്രിക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരമൊരു നടപടി എന്നാണ് മനസ്സിലാകുന്നത്. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളാണ് ഇടപെടൽ ആവശ്യപ്പെട്ടത്. ഡാൻ കുര്യൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. ഡാൻ, നേരത്തെ ഇതുമായി ബന്ധപ്പെട്ട സുഹൃത്തുക്കളുടെ ചില ആശങ്ക ഉണ്ടായിരുന്നു, ഇപ്പോൾ അത് മാറി ബന്ധുക്കൾ തന്നെ ഇത്തരത്തിൽ ചില ആശങ്കകൾ പങ്കുവെക്കുന്നുണ്ട് എന്നാണോ? ഇന്നലെ ഫേസ്ബുക്ക് ലൈവിലൂടെയും മറ്റും ഉമ്മൻചാണ്ടി തനിക്ക് ചികിത്സ ലഭിക്കുന്നുണ്ട് എന്ന് വ്യക്തമാക്കിയ പശ്ചാത്തലമുണ്ടായിരുന്നു. പക്ഷെ അത് അതിനപ്പുറത്ത് ചില ഡെവലപ്മെന്റ്സിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണോ? രഞ്ജിത്ത്, ആരോഗ്യ പ്രശ്നങ്ങൾ ഗുരുതരമായി ഉമ്മൻചാണ്ടിയെ ഇപ്പോഴും നേരിട്ട് തന്നെ ബാധിച്ചിട്ടുണ്ട്. അതായത് അദ്ദേഹത്തിന്റെ ആ നിലയിൽ ആശങ്കയുണ്ട് എന്ന് കാണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന്റെ ഇളയ സഹോദരൻ അലക്സ് ഉൾപ്പെടെയുള്ളവർ മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഇത്തരത്തിൽ പരാതി കൈമാറിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസ് തുടർ നടപടികൾ എങ്ങനെ വേണമെന്ന കാര്യം വിശദമായി പരിശോധിക്കുന്നത്. നമുക്ക് ലഭ്യമാകുന്ന സൂചനകൾ ശരിയാണെങ്കിൽ ആരോഗ്യമന്ത്രി വീണ ജോർജ് നേരിട്ട് ജഗതിയിലുള്ള ഉമ്മൻചാണ്ടിയുടെ വസതിയിലെത്തി അദ്ദേഹത്തിന്റെ ആരോഗ്യത്തിനെ സംബന്ധിച്ച് വിശദമായി നേരിട്ട് ബോധ്യപ്പെട്ട ശേഷം ഒരുപക്ഷേ സംസ്ഥാന സർക്കാർ ഒരു മെഡിക്കൽ ബോർഡിന് രൂപം നൽകാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതിനിടയിൽ ആ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ കുടുംബാംഗങ്ങൾ തന്നെ അദ്ദേഹത്തെ തുടർ ചികിത്സയ്ക്കായി ബംഗളൂരുവിലേക്കും അവിടെ നിന്ന് സാഹചര്യം പോലെ ജർമ്മനിയിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നീക്കവും നടത്തുന്നുണ്ട് എന്ന വിവരങ്ങളാണ് നമുക്ക് ആ കുടുംബവുമായി അടുത്ത വൃത്തങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങളുടെ തുടർ നടപടി എന്നോടുമായിരിക്കും. ആരോഗ്യമന്ത്രി അദ്ദേഹത്തിന്റെ ജഗതിയിലുള്ള വസതിയിലെത്തി നേരിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടതിന് ശേഷം തുടർ നടപടികളിലേക്ക് കടക്കുക. രഞ്ജിത്ത്, ശരി. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഇടപെടുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വിവരം. ഉമ്മൻചാണ്ടിയുടെ സഹോദരൻ തന്നെയാണ് ഇക്കാര്യം ഉന്നയിച്ച് മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ സമീപിച്ചത് എന്ന പ്രധാനപ്പെട്ട വിവരവും പുറത്തു വരുന്നുണ്ട്. ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം വളരെ പെട്ടെന്ന് വാർത്തകളുമായി തിരിച്ചെത്തും. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി
സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് FIR റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് തേടിയിട്ടുണ്ട്. ഹർജിയുമായി കോടതിയിൽ ഈ അവസരത്തിൽ എത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ്. ഹർജി എത്തിയത് വളരെ നേരത്തെ ആയിപ്പോയി. സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഫയലിൽ സ്വീകരിക്കണോ, സൈബി നൽകിയ ഹർജി FIR റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ സൈബി ജോസ് കിടങ്ങൂർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറയുന്നത്. ഏതായാലും രൂക്ഷമായ ഒരു വിമർശനമാണ് സൈബി ജോസ് കിടങ്ങൂരിന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിൽ കക്ഷികളിൽ നിന്ന് വൻതുക കൈപ്പറ്റി എന്ന കേസിൽ FIR റദ്ദാക്കണം എന്നായിരുന്നു സൈബി ജോസ് കിടങ്ങൂരിന്റെ ആവശ്യം. നിയമവിരുദ്ധമായി പ്രതിഫലം കൈപ്പറ്റിയെന്ന അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് റദ്ദാക്കണം എന്നതാണ് ആവശ്യം. ആ ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് രൂക്ഷമായ വിമർശനം ഉണ്ടായത്. സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഒളിച്ചോടുന്നത്? ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ക്രിമിനൽ ലോയിൽ ആർക്കും പരാതി നൽകാവുന്നതാണ് സാഹചര്യം. ഏതായാലും ഈ കേസിലെ അന്വേഷണം ഒഴിവാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ സുവി? തീർച്ചയായും അന്വേഷണം ഒഴിവാക്കാനുള്ള സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരപരാധിത്വം അന്വേഷണത്തിലൂടെ തെളിയിച്ചുകൂടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. പോലീസ് സത്യം കണ്ടെത്തട്ടെ, അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ അടുത്തയാഴ്ച സമർപ്പിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ ഉടൻ ഇല്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത് സൈബി ജോസ് കിടങ്ങൂരിനെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ കോഴ ആരോപണം, ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ എന്ന് പറഞ്ഞ് കക്ഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്ന ആരോപണം ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നാണ് കൗസർ എടപ്പക്കിട്ട് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മനു, ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജുഡീഷ്യറിക്കെതിരായ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തുവരേണ്ടത് സൈബിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വളരെ നന്ദി സുവി, വാർത്തകൾ പങ്കുവച്ചതിന്. സൈബി ക്കെതിരായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഗൗരവതരമാണ് കേസ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ വയനാട്ടിലെ വന്യമൃഗശല്യത്തിനെതിരെ വാരിക്കുഴി സമരം തുടങ്ങി. അഖിലേന്ത്യാ കിസാൻ സഭയുടെ നേതൃത്വത്തിലാണ് സമരം. വാകേരിയിൽ കൃഷിയിടങ്ങളിൽ കർഷകർ വാരിക്കുഴിയുടെ നിർമ്മാണം തുടങ്ങി. രതീഷ് വാസ്തേവൻ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, വിവിധ സമര പരിപാടികൾ ഉണ്ടായിരുന്നു, ഇപ്പോൾ ഏറ്റവും പുതിയ സമരത്തിന്റെ രീതി എങ്ങനെയാണ്? രജിത്ത്, ഇത് പ്രതീകാത്മക സമരം എന്ന നിലയിലാണ് അഖിലേന്ത്യാ കിസാൻ സഭ മുന്നോട്ട് വെക്കുന്നത്. പക്ഷേ പണ്ട് കാലങ്ങളിൽ ഈ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഇല്ലാതിരുന്ന കാലത്തിൽ കുടിയേറ്റ കർഷകർ വന്യമൃഗങ്ങളെ പ്രതിരോധിക്കാൻ ഉണ്ടാക്കിയ ഒരു രീതിയാണ് വയനാട്ടിൽ വ്യാപകമായി ഉണ്ടായിരുന്നു. കുടിയേറ്റ മേഖലകളിലൊക്കെ ഇത്തരത്തിൽ കർഷകർ ഈ രീതിയിൽ വാരിക്കുഴികൾ കുഴിച്ച് മൃഗങ്ങളെ പ്രതിരോധിക്കാനും പിടികൂടാനും ഒക്കെ ആ രീതിയിൽ ഉപയോഗിച്ചിരുന്നു. അത്തരം ഒരു കർഷക സമരത്തിലേക്ക്, അത് ശരിക്കും നിയമവിരുദ്ധമായ സമരമാണ്, വന്യമൃഗങ്ങളെ പിടികൂടാൻ കെണി ഉണ്ടാക്കുന്നതിന് പകരമുള്ള സമരമാണ്. പക്ഷേ അതേ രീതിയിലുള്ള പ്രതിരോധ മാർഗങ്ങളിലേക്ക്, പ്രതിരോധ സമരങ്ങളിലേക്ക് പ്രത്യക്ഷമായി സർക്കാർ കർഷകർ നീങ്ങുന്നു എന്നതിന്റെ ഒരു സൂചനയാണ് ഇത്തരത്തിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ ഇത്തരം പരസ്യമായ സമരരംഗത്തേക്ക് വരുന്നത്. ഇതുപോലുള്ള പ്രത്യക്ഷ സമരത്തിലേക്ക് വിവിധ സംഘടനകളും രാഷ്ട്രീയ കക്ഷികളും ഒക്കെ തന്നെ ആഹ്വാനങ്ങൾ ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ഇടുക്കിയിലൊക്കെ കോൺഗ്രസ് നേതാക്കൾ കാട്ടാനയെ നേരിട്ട് എന്ന നിലയിൽ പറയുന്നു. അത്തരത്തിൽ വ്യക്തിപരമായ പ്രതിരോധത്തിലേക്ക് കർഷകരും രാഷ്ട്രീയ പാർട്ടികളും ഒക്കെ ഈ വന്യമൃഗ ശല്യത്തിൽ ഇടപെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അത് ഈ പ്രദേശങ്ങളിൽ കൂടുതൽ വനംവകുപ്പും കർഷകരും തമ്മിലുള്ള സംഘർഷം വർദ്ധിപ്പിക്കുമെന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കർഷകർ നേരിടുന്ന പ്രശ്നം രാഷ്ട്രീയ പാർട്ടികൾ ഉൾപ്പെടെ ഏറ്റെടുക്കുന്നു
ശരി ശരി, നമുക്ക് ഹരീഷിലേക്ക് തന്നെ മറ്റൊരു വാർത്തയുമായി ബന്ധപ്പെട്ട് പോകേണ്ടതുണ്ട്. അതായത് വയനാട് ബത്തേരിയിൽ വാഹനാപകടം അന്വേഷിക്കാനെത്തിയ പോലീസിന് നേരെ മൂന്നംഗ സംഘത്തിന്റെ ആക്രമണം. ASIക്കും ഡ്രൈവർക്കും പരിക്കേറ്റു. പോലീസ് വാഹനത്തിന്റെ ചില്ലും പ്രതികൾ തകർത്തു. സംഭവത്തിൽ മൂന്ന് പേർ അറസ്റ്റിലായി. രതീഷ് വാസുദേവൻ വിവരങ്ങൾ പങ്കുവെക്കും. രതീഷ്, എന്താണ് സംഭവിച്ചത്? രഞ്ജിത്ത്, ഇന്നലെ രാത്രി ഞായറാഴ്ച രാത്രി 9:30 ബത്തേരി തൂരിക്കാട് വെച്ച് രണ്ട് കാറുകൾ തമ്മിൽ കൂട്ടിയിടിച്ചിരുന്നു. ഇതുമായി ബന്ധപ്പെട്ട് നാട്ടുകാരും ഈ വാഹനത്തിൽ വന്ന യുവാക്കളും തമ്മിൽ തർക്കമുണ്ടായി. തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി. ഈ സമയത്താണ് പോലീസിനോട് തകർക്കുകയും പോലീസിന്റെ വാഹനങ്ങൾ അടിച്ചു തകർക്കുകയും ചെയ്യുന്നത്. ആക്രമണത്തിൽ ASI തങ്കൻ, പോലീസ് ഡ്രൈവർ അനീഷ് എന്നിവർക്ക് പരിക്കേറ്റു. ആക്രമണത്തിൽ SIയുടെ മുൻനിരയിലെ പല്ലുകൾ നഷ്ടപ്പെട്ട അവസ്ഥയുണ്ടായി. ഡ്രൈവർക്ക് വലത് കൈപ്പത്തിക്ക് ഒടിവ് സംഭവിച്ചിട്ടുണ്ട്. പ്രതികൾ പോലീസിന്റെ ജീപ്പിന്റെ ചില്ലുകൾ തകർത്തു. മണ്ണടിക്കുന്ന് സ്വദേശികളായ കല്ലംകുളങ്ങര രഞ്ജു, ചെമ്മക്കാട്ടിൽ കിരൺ ജോയി, ഈനാച്ചി പൂതിക്കാട് ധനുഷ് എന്നിവരാണ് പോലീസ് അറസ്റ്റിലായത്. യുവാക്കൾ മദ്യലഹരിയിലായിരുന്നുവെന്നാണ് പോലീസ് പറയുന്നത്. എന്നാലും PDPP ആക്ട് പ്രകാരമുള്ള ഗുരുതര സ്വഭാവമുള്ള വകുപ്പുകൾ ചേർത്താണ് മൂന്നംഗ സംഘത്തിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. മറ്റ് നടപടികൾ പുരോഗമിച്ചു വരികയാണ്. വയനാട് ബത്തേരിയിലാണ് ഇത്തരമൊരു സംഭവം ഉണ്ടായത്. പോലീസിന് നേരെ ഈ വാഹനാപകടവുമായി ബന്ധപ്പെട്ട കേസ് അത് അന്വേഷിക്കാൻ പോയ പോലീസ് സംഘത്തിന് നേരെ ആക്രമണം ഉണ്ടാവുകയായിരുന്നു. മൂന്നംഗ സംഘമാണ് ആക്രമിച്ചത്. രതീഷ് വിവരങ്ങൾ പങ്കുവച്ചു. വാർത്താ ബുള്ളറ്റിൻ ഇതിലൂടെ അവസാനിപ്പിക്കാനുള്ള സമയമായി. വളരെ പെട്ടെന്ന് തന്നെ അടുത്ത വാർത്താ ബുള്ളറ്റിനുമായി തിരിച്ചെത്താം. നമസ്കാരം. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് FIR റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് തേടിയിട്ടുണ്ട്. ഹർജിയുമായി കോടതിയിൽ ഈ അവസരത്തിൽ എത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ്. ഹർജി എത്തിയത് വളരെ നേരത്തെ ആയിപ്പോയി. സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഫയലിൽ സ്വീകരിക്കണോ, സൈബി നൽകിയ ഹർജി FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ്സ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ സൈബി ജോസ് കിടങ്ങൂർ നൽകിയ ഹർജി ഫയലിൽ സ്വീകരിക്കണോ എന്ന് തീരുമാനിക്കൂ എന്നാണ് ഇപ്പോൾ ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് പറയുന്നത്. ഏതായാലും രൂക്ഷമായ ഒരു വിമർശനമാണ് സൈബി ജോസ് കിടങ്ങൂരിന് കോടതിയിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത്. ജഡ്ജിമാർക്ക് കൈക്കൂലി നൽകാനെന്ന പേരിൽ കേസിൽ കക്ഷികളിൽ നിന്ന് വൻതുക കൈപ്പറ്റി എന്ന കേസിൽ FIR റദ്ദാക്കണം എന്നായിരുന്നു സൈബി ജോസ് കിടങ്ങൂരിന്റെ ആവശ്യം. നിയമവിരുദ്ധമായി പ്രതിഫലം കൈപ്പറ്റിയെന്ന അഴിമതി നിരോധന നിയമപ്രകാരമുള്ള കുറ്റവും വഞ്ചനാ കുറ്റവും ചുമത്തിയാണ് എറണാകുളം സെൻട്രൽ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിരുന്നത്. ഇത് റദ്ദാക്കണം എന്നതാണ് ആവശ്യം. ആ ആവശ്യവുമായാണ് ഹൈക്കോടതിയെ സമീപിച്ചപ്പോഴാണ് രൂക്ഷമായ വിമർശനം ഉണ്ടായത്. സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നു എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. എന്തിനാണ് ഒളിച്ചോടുന്നത്? ആരോപണങ്ങൾ ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും ക്രിമിനൽ ലോയിൽ ആർക്കും പരാതി നൽകാവുന്നതാണ് സാഹചര്യം. അപ്പോൾ ഏതായാലും ഈ കേസിലെ അന്വേഷണം ഒഴിവാക്കാനുള്ള നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ, അല്ലേ സുവി? തീർച്ചയായും അന്വേഷണം ഒഴിവാക്കാനുള്ള സൈബി ജോസ് കിടങ്ങൂരിന്റെ നീക്കം പരാജയപ്പെട്ടിരിക്കുന്നു. അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്ന് തന്നെയാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. നിരപരാധിത്വം അന്വേഷണത്തിലൂടെ തെളിയിച്ചുകൂടെ എന്നാണ് കോടതി ചോദിച്ചിരിക്കുന്നത്. പോലീസ് സത്യം കണ്ടെത്തട്ടെ, അന്വേഷണ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ അടുത്തയാഴ്ച സമർപ്പിക്കണം എന്നും കോടതി പറഞ്ഞിട്ടുണ്ട്. അറസ്റ്റ് അടക്കമുള്ള തുടർ നടപടികൾ ഉടൻ ഇല്ല എന്ന് സർക്കാർ അറിയിച്ചിട്ടുണ്ട്. അത് സൈബി ജോസ് കിടങ്ങൂരിനെ സംബന്ധിച്ച് അല്പം ആശ്വാസകരമാണ്. പക്ഷേ ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായിരിക്കുന്നത്. പ്രത്യേകിച്ചും ഹൈക്കോടതിയിലെ കോഴ ആരോപണം, ഹൈക്കോടതിയുടെ ജഡ്ജിക്ക് കൈക്കൂലി നൽകാൻ എന്ന് പറഞ്ഞ് കക്ഷിയിൽ നിന്ന് ലക്ഷങ്ങൾ വാങ്ങി എന്ന ആരോപണം ഗൗരവമേറിയതാണ്. അത് ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും അത് ഗൗരവമേറിയതാണ് എന്നാണ് കൗസർ എടപ്പക്കത്ത് പറഞ്ഞിരിക്കുന്നത്. ഒപ്പം മനു, ഹൈക്കോടതി അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് എന്ന നിലയിൽ ജുഡീഷ്യറിക്കെതിരായ ആരോപണങ്ങളുടെ യഥാർത്ഥ വസ്തുത പുറത്തുവരേണ്ടത് സൈബിയുടെ കൂടെ ഉത്തരവാദിത്വമാണ് എന്നും കോടതി ഓർമ്മിപ്പിച്ചിട്ടുണ്ട്. വളരെ നന്ദി സുവി, വാർത്തകൾ പങ്കുവച്ചതിന്. സൈബി
ക്കെതിരായ അന്വേഷണം ആവശ്യമാണെന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചിരിക്കുന്നത്. ഗൗരവതരമാണ് കേസ് എന്നും കോടതി വ്യക്തമാക്കിയിരിക്കുന്നു. ജഡ്ജിമാർക്ക് നൽകാനെന്ന പേരിൽ കക്ഷികളിൽ നിന്ന് കൈക്കൂലി വാങ്ങിയ കേസിൽ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂർ എന്തിന് പേടിക്കുന്നുവെന്ന് ഹൈക്കോടതി. ആരോപണം ഗൗരവമുള്ളതാണെന്നും ജസ്റ്റിസ് കൗസർ എടപ്പകത്ത് വ്യക്തമാക്കി. അന്വേഷണം നേരിട്ടുകൂടെ എന്നും കോടതി ചോദിച്ചു. കേസിൽ FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ട് സൈബി നൽകിയ ഹർജി പരിഗണിക്കുമ്പോഴായിരുന്നു ഹൈക്കോടതിയുടെ പരാമർശം. കൂടുതൽ വിവരങ്ങളുമായി സുവി വിശ്വനാഥൻ ചേരുന്നു. സുവി, കൂടുതൽ എന്തൊക്കെയാണ് ഹൈക്കോടതി ഈ വിഷയത്തിൽ വ്യക്തമാക്കിയത്? മനു, ഏറ്റവും പുതിയ വാർത്ത ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് FIR റദ്ദാക്കണമെന്ന സൈബിയുടെ ആവശ്യത്തിൽ ഇപ്പോൾ ഇടപെടാനാകില്ല എന്നാണ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. സർക്കാരിനോട് ഇക്കാര്യത്തിൽ ഒരു നിലപാട് തേടിയിട്ടുണ്ട്. ഹർജിയുമായി കോടതിയിൽ ഈ അവസരത്തിൽ എത്തിയതിനെ കോടതി രൂക്ഷമായി വിമർശിക്കുകയാണ്. ഹർജി എത്തിയത് വളരെ നേരത്തെ ആയിപ്പോയി. സർക്കാരിനോട് ഈ വിഷയത്തിൽ നിലപാട് തേടിയിട്ടുണ്ട്. അതിനുശേഷം മാത്രമേ ഫയലിൽ സ്വീകരിക്കണോ, സൈബി നൽകിയ ഹർജി FIR റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അഡ്വക്കേറ്റ് അസോസിയേഷൻ പ്രസിഡന്റ് കൂടിയായ നമസ്കാരം വാർത്തയിൽ നിന്ന് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. കേരള മാട്രിമോണി പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കേരള മാട്രിമോണിയിലുണ്ട് ലക്ഷക്കണക്കിന് പ്രൊഫൈലുകൾ, എല്ലാവരും ചൂസിയായിരിക്കാൻ. ഇന്ധന സെസിനെതിരെ പ്രതിഷേധം കടുപ്പിച്ച് പ്രതിപക്ഷം, പ്ലക്കാർഡുകളുമായി MLA മാർ സഭയിൽ. സഭാ കവാടത്തിൽ അനിശ്ചിതകാല സത്യഗ്രഹവുമായി കോൺഗ്രസ് MLA മാർ. പതിമൂന്നിന് ജില്ലാ കേന്ദ്രങ്ങളിലും രാപ്പകൽ സമരം. വെള്ളക്കരത്തിലെ വർധനവ് പ്രാബല്യത്തിൽ കൂടിയത് ലിറ്ററിന് 1 പൈസ. ജനങ്ങളിൽ നിന്ന് പരാതി ലഭിച്ചിട്ടില്ലെന്ന് റോഷി അഗസ്റ്റിൻ. എന്നെ ധാരാളം ആൾക്കാർ ഫോൺ ചെയ്യാറുണ്ട്, പക്ഷേ ഈ വാട്ടർ ചാർജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 4 ദിവസം ഒരു ഫോൺ കോൾ പോലും ഒരു സാധാരണക്കാരന് വന്നിട്ടില്ല. ലഹരിക്കടത്ത് കേസിൽ ഷാനവാസിന് ക്ലീൻ ചിട്ടില്ലെന്ന് ജില്ലാ പോലീസ് മേധാവി. അന്വേഷണം തുടരുന്നുവെന്ന് ചൈത്ര തെരേസ ജോൺ. യൂത്ത് കോൺഗ്രസിന്റെ കളക്ട്രേറ്റ് മാർച്ചിൽ സംഘർഷം, പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ജഡ്ജിയുടെ പേരിൽ കോഴ വാങ്ങിയ കേസിൽ സൈബിക്കെതിരെ ഹൈക്കോടതി. ആരോപണം ഗൌരവമുള്ളതെന്ന് ജസ്റ്റിസ് കൌസർ എടപ്പകത്ത്. FIR റദ്ദാക്കണമെന്ന ആവശ്യം അപക്വമെന്നും കോടതി. അന്വേഷണത്തിലൂടെ നിരപരാധിത്വം തെളിയിച്ചുകൂടെയെന്നും സൈബിയോട് ഹൈക്കോടതി. കളമശ്ശേരി ജനന സർട്ടിഫിക്കറ്റിൽ മറ്റൊരു കേസ് കൂടി. FIR രജിസ്റ്റർ ചെയ്തത് മെഡിക്കൽ കോളേജ് പ്രിൻസിപ്പലിന്റെ പരാതിയിൽ. അനൂപിന് കുഞ്ഞിനെ കിട്ടിയത് ഇടനിലക്കാരിലൂടെ. ഡിവൈഎസ്പി റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിക്കുമെന്ന് കമ്മീഷണർ. കുട്ടിയെ ശിശുക്ഷേമ സമിതിക്ക് കൈമാറി. തുർക്കിയിലും സിറിയയിലും വൻ ഭൂചലനം. മരണസംഖ്യ 360 കടന്നു. വ്യാപക നാശനഷ്ടം. രക്ഷാപ്രവർത്തനം ഊർജിതം. പ്രതിപക്ഷ പ്രതിഷേധത്തിൽ പാർലമെന്റ് ഇന്നും സ്തംഭിച്ചു. അദാനി വിഷയത്തിൽ സംയുക്ത പാർലമെന്ററി സമിതി അന്വേഷണം ആവശ്യപ്പെട്ട് കോൺഗ്രസ്. ചർച്ച വേണമെന്നും പ്രതിപക്ഷം. വാർത്തകളിലേക്ക് വിശദമായി. നികുതി നിർദ്ദേശങ്ങൾക്കെതിരെ നിയമസഭയിൽ സത്യഗ്രഹം തുടങ്ങി 4 UDF MLA മാർ. ഷാഫി പറമ്പിൽ, CR മഹേഷ്, നജീബ് കാന്തപുരം, മാത്യു കുഴൽനാടൻ എന്നിവരാണ് സത്യഗ്രഹം ഇരിക്കുന്നത്. ബജറ്റ് നിർദ്ദേശങ്ങൾ ഇടുത്തി പോലെ പെയ്തിറങ്ങിയ ദുരന്തമാണെന്നും സമ്പദ് വ്യവസ്ഥയുടെ പാളം തെറ്റിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ കുറ്റപ്പെടുത്തി. മഹാമാരി കൊണ്ടും മഹാപ്രളയം കൊണ്ടും പ്രതിസന്ധികൾ കൊണ്ടും തകർന്നിരിക്കുന്ന കേരളത്തിലെ ജനങ്ങളുടെ മീതെ ഇടുത്തി പോലെ പെയ്തിറങ്ങിയിരിക്കുന്ന മറ്റൊരു മഹാദുരന്തമായി ഈ ബജറ്റ് മാറുകയാണ്. സാർ, ഈ ബജറ്റിലെ നികുതി നിർദ്ദേശങ്ങൾ, നേരിട്ടുള്ള നികുതി നിർദ്ദേശങ്ങൾ 3000 കോടി,
പരോക്ഷ നികുതി നിർദ്ദേശങ്ങൾ 1000 കോടി. ഇങ്ങനെ 4000 കോടി രൂപയുടെ അധിക ബാധ്യത കേരളത്തിലെ ജനങ്ങളുടെ തലയിൽ കെട്ടിവച്ചിരിക്കുകയാണ്. സാർ, ഈ നികുതി നിർദ്ദേശങ്ങൾ, അശാസ്ത്രീയമായ ഈ നികുതി നിർദ്ദേശങ്ങൾ കേരളത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയുടെ പാളം തെറ്റിക്കാൻ പോയാൽ, ഇത് നികുതി ഭാരം മാത്രമല്ല സാർ, ഇത് നികുതി ഭാരം മാത്രമല്ല, ഇത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയും ജനജീവിതത്തെയും ഗൗരവതരമായി ബാധിക്കും സാർ. അതുകൊണ്ട് ഈ സഭയ്ക്കകത്ത് ഞങ്ങളൊരു പ്രതിഷേധ സമര പരിപാടിക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയാണ്. രാവിലെ ചോദ്യോത്തരവേള മുതൽ പ്രതിപക്ഷം പ്രതിഷേധം ആരംഭിച്ചിരുന്നു. പ്ലക്കാർഡുകളുമായാണ് MLA മാർ സഭയിലെത്തിയത്. നികുതി വർധനവിനെ ധനമന്ത്രി സഭയിൽ ന്യായീകരിച്ചു. സംസ്ഥാനത്തിന് മുന്നോട്ടു പോകാൻ നികുതി അനിവാര്യമാണെന്നും വികസനവും സാമൂഹിക ക്ഷേമവും തടയാനുള്ള ശ്രമം ദൗർഭാഗ്യകരമെന്നും ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. മുന്നോട്ട് കേരളത്തിന്റെ മുന്നോട്ട് പോക്കിന് വേണ്ടി വളരെ പരിമിതമായിട്ട് ചില നികുതികൾ വർദ്ധിപ്പിക്കേണ്ടി വരും. അത് മുഴുവനും കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടാണ്. സാർ, ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ ഈ കേരളത്തിന്റെ താല്പര്യം നോക്കിക്കൊണ്ട് അത് അവതരിപ്പിക്കാനും ആവശ്യമായ മിനിമം വരുമാനമെങ്കിലും വരാനുമുള്ള ഉത്തരവാദിത്വം എടുക്കുമ്പോൾ റിസ്ക് ഉണ്ട്, പേരുദോഷം കേൾക്കും എന്ന് പറഞ്ഞിട്ട് കേരളത്തിന്റെ താല്പര്യമാണ് സാർ മുന്നോട്ട് വെച്ചത്. വ്യക്തിപരമായ ഒരു കയ്യടി കിട്ടി ഈ സഭയെന്ന് പറഞ്ഞല്ല. അരുൺ വിവരങ്ങളുമായി ചേരുന്നു. അരുൺ, ഇന്ധന സെസ് വിഷയത്തിൽ അതിശക്തമായ സമരത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിയമസഭാ കവാടത്തിൽ MLA മാരുടെ അനിശ്ചിതകാല സമരം ആരംഭിച്ചിരിക്കുന്നു. മറ്റ് ജില്ലാ കേന്ദ്രങ്ങളിലെ രാപ്പകൾ സമരവും അതിശക്തമായ സമരത്തിന് UDF നേതൃയോഗത്തിലും തീരുമാനമുണ്ടായിട്ടുണ്ട്. എന്തൊക്കെയാണ് രാവിലെ മുതൽ സഭയിൽ നടന്നത്? സഭയ്ക്കകത്തും പുറത്തും ശക്തമായ പ്രക്ഷോഭത്തിനാണ് പ്രതിപക്ഷ തീരുമാനം. ചോദ്യോത്തരവേളയിലെ തുടക്കത്തിൽ തന്നെ പ്രതിപക്ഷം പ്ലക്കാർഡുകളും ബാനറുകളുമായാണ് സഭയിലെത്തിയത്. ശക്തമായ പ്രതിപക്ഷ മുദ്രാവാക്യം വിളികൾ ആദ്യഘട്ടം മുതലുണ്ടായിരുന്നു. സർക്കാർ രൂക്ഷമായി കുറ്റപ്പെടുത്തുന്ന പ്ലക്കാർഡുകൾ സഭയിൽ പ്രദർശിപ്പിച്ചു. ഇതിനെ സ്പീക്കർ വിലക്കിയെങ്കിലും പ്രതിപക്ഷം അത് വകവച്ചില്ല. പക്ഷേ സഭാ നടപടികൊണ്ട് സഹകരിച്ചുകൊണ്ട്, സഭ സമീപിക്കാതെ നടപടികൾ സഹകരിച്ചുകൊണ്ടൊരു സമരതന്ത്രമാണ് പ്രതിപക്ഷം സഭയിൽ പുറത്തെടുത്തത്. ചോദ്യോത്തരവേളയുമായി അവർ സഹകരിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി എടുത്തിട്ട് നോട്ടീസ് ഇറക്കി സംസാരിച്ചു. സബ്മിഷനിലും അതുപോലെ ശ്രദ്ധ ക്ഷണിക്കലിലും അവർ പൂർണ്ണമായും പങ്കെടുത്തു. അതിനുശേഷം ബജറ്റ് ചർച്ചയുടെ തുടക്കത്തിൽ പൊതുചർച്ചയ്ക്കായി ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയം ഗോപകുമാറിനെ സ്പീക്കർ ക്ഷണിക്കുമ്പോഴാണ് പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് സംസാരിച്ചതും സർക്കാരിനെ ബജറ്റിനെ രൂക്ഷമായും. ശരി അരുൺ, ഞാനൊന്ന് ഇടപെടുകയാണ്. നമ്മൾ സ്ക്രീനിൽ ഇപ്പോൾ കാണുന്നത് നിയമസഭയ്ക്ക് മുന്നിൽ നടക്കുന്ന വലിയ പ്രതിഷേധത്തിന്റെ ദൃശ്യങ്ങളാണ്. അവിടെ വാഹനം കത്തിക്കുന്നു പ്രതിഷേധക്കാർ. വലിയ പ്രതിഷേധം ഇന്ധന വില വർധനവിനെതിരെ ഉയരുകയാണ്. അതിൽ പ്രതീകാത്മക പ്രതിഷേധം എന്ന നിലയിലാണ് ഇപ്പോൾ ഇരുചക്ര വാഹനം കത്തിച്ച് അവർ പ്രതിഷേധിക്കുന്നത്. സംസ്ഥാനത്തുടനീളം പലയിടത്തും പ്രതിഷേധ പരിപാടികൾ നടക്കുകയാണ്. നിയമസഭയ്ക്ക് മുന്നിൽ UDF MLA മാർ ഇപ്പോൾ സത്യാഗ്രഹ സമരവും ആരംഭിച്ചിട്ടുണ്ട്. പോലീസുമായി വാക്കുതർക്കത്തിന് ഒക്കെ പ്രവർത്തകർ ശ്രമിക്കുന്നുണ്ട്. എന്തായാലും ഇപ്പോൾ തീ അണച്ചിരിക്കുന്നു. ഡാൻ കുര്യൻ ഇപ്പോൾ അവിടെ നിന്നും ചേരുകയാണ്. ഡാൻ, അതിശക്തമായ പ്രതിഷേധമാണ്. സമരപരിപാടികൾ സംസ്ഥാനത്തുടനീളം നടക്കുകയാണ്. ഇപ്പോൾ നിയമസഭ ചേരുമ്പോൾ അതിന് മുൻപിലായാണ് ഈ പ്രതിഷേധം നടക്കുന്നത്. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണോ പിന്നിൽ? എന്താണ് അവിടെ നിന്നുമുള്ള വിവരങ്ങൾ? സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ തന്നെ പ്രതിഷേധം ശക്തമാക്കുക എന്ന ഒരു നീക്കത്തിന്റെ ഭാഗമായാണ് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന കമ്മിറ്റി ആഹ്വാനം ചെയ്തിരിക്കുന്ന പ്രതിഷേധ മാർച്ച് അല്പസമയം മുമ്പ് നിയമസഭാ കവാടത്തിന് മുമ്പിലേക്ക് എത്തിയിരിക്കുന്നത്. ഇവിടെ ചന്ദ്രശേഖര സ്റ്റേഡിയത്തിന്റെ മുമ്പിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ട് പോലീസ് ഇത് തടഞ്ഞിരിക്കുകയാണ്. അതിനിടയിലാണ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു ബൈക്കിന് തീയിട്ടത്. പോലീസ് ഉടൻ തന്നെ അഗ്നിശമന സേനയുടെ ഭാഗത്ത് നിന്ന് കൃത്യമായ നടപടി ഉണ്ടായി. അവർ വാഹനത്തിന്റെ കത്തിച്ച ഭാഗം തീ അടച്ചിരിക്കുകയാണ്. എന്തായാലും പ്രവർത്തകരിപ്പോഴും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ ബാരിക്കേഡുകൾക്ക് സമീപത്ത് നിന്ന് സർക്കാരിനെതിരായ മുദ്രാവാക്യം തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. എന്തായാലും പ്രതിഷേധം തുടരുമെന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏത് തരത്തിലുള്ള സാഹചര്യം നേരിടാനും സജ്ജരായി തിരുവനന്തപുരം സിറ്റി ഡെപ്യൂട്ടി പോലീസ് കമ്മീഷണർ നേതൃത്വത്തിലുള്ള വൻ പോലീസ് സംഘം സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട്. എന്തായാലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് പ്രകോപനങ്ങളൊന്നും ഉണ്ടാകത്തില്ല. അതായത്
സംയമനം പാലിച്ചുകൊണ്ട് മാത്രമേ കൊലക്കാരെ നേരിടാവൂ എന്നുള്ള ഒരു നിർദ്ദേശം ഉന്നത ഉദ്യോഗസ്ഥർ പോലീസുകാർക്ക് നൽകിയിട്ടുമുണ്ട്. ഏതായാലും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്ന പ്രതികരണങ്ങൾക്ക് അനുസരിച്ചായിരിക്കും തുടർന്ന് അങ്ങോട്ട് ഉണ്ടാകുന്ന നടപടികൾ. എന്തായാലും വലിയൊരു ബാഹുല്യം പ്രവർത്തകരുടേതായിട്ടില്ലെങ്കിലും ഈ നിയമസഭാ കവാടത്തിന് സമീപത്തുള്ള പലയിടങ്ങളിലായി യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി നിൽക്കുകയാണ്. അതിശക്തമായ സമരമാണ് ഉയരുന്നത്. ഡാൻ, നമുക്ക് ചിത്രങ്ങളിൽ ഈ വെള്ളം ഒഴുകുന്നത് കാണാം. അത് ജലപീരങ്കി പ്രവർത്തകർക്കെതിരെ പോലീസ് ഇതിനോടകം പ്രയോഗിച്ചോ അതോ ഈ വാഹനത്തിലെ തീ അണയ്ക്കാൻ വേണ്ടി ഉള്ള ശ്രമമാണോ? വാഹനത്തിന് തീ അണയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമാണ് ആദ്യം നടത്തിയത്. അതിന്റെ ഭാഗമായിട്ട് റോഡിലൂടെ ഒഴുകുന്ന വെള്ളമാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നതും. അത്തരത്തിൽ വലിയ രീതിയിലാണ് ഒരു പഴയ മൈക്കിനാണ് തീയിട്ടതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന്റെ ഭാഗമായി വലിയ രീതിയിൽ പുകയുയർന്ന പശ്ചാത്തലത്തിലാണ് ഉടൻ തന്നെ ഫയർഫോഴ്സിന്റെ നേതൃത്വത്തിൽ അവിടെ വെള്ളം എത്തിച്ച് വെള്ളം ഒഴിച്ചുകൊണ്ട് ആ തീ അണയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പ്രവർത്തകർക്കെതിരായി പോലീസ് ഇതുവരെ ജലപീരങ്കി പ്രയോഗിക്കുന്ന ഒരു നടപടി ഇതിനോടകം ഉണ്ടായിട്ടുണ്ട്. ഒരുപക്ഷെ ബാരിക്കേഡുകൾ തള്ളി നീക്കി അതിനു മുകളിലേക്ക് കയറാനുള്ള ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായാൽ മാത്രമേ അത്തരത്തിൽ ജലപീരങ്കി അടക്കം പ്രയോഗിക്കുന്ന കടുത്ത നടപടികളിലേക്ക് പോലീസ് കടക്കുകയുള്ളൂ. ഒരുപക്ഷെ പ്രതിപക്ഷ നേതാവ് ഈ സമരത്തെ പ്രതിഷേധക്കാരെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചേക്കുമെന്നൊരു സൂചനയുണ്ട്. പക്ഷെ അത് സംബന്ധിച്ച സ്ഥിരീകരണം ഉണ്ടായിട്ടില്ല. എന്തായാലും സഭയ്ക്കകത്തു നിന്ന് പ്രതിപക്ഷ എം എൽ എമാർ ഉൾപ്പെടെ ഈ ഇവിടേക്ക് എത്തുന്ന എന്ന ഒരു വിവരമാണ് ഇപ്പോൾ ലഭ്യമാകുന്നത്. രേണുക, ശരി. എന്തായാലും സഭയ്ക്കകത്തും പുറത്തും അതിശക്തമായ പ്രതിഷേധമാണ് ഉയർത്തുന്നത്. സഭാ കവാടത്തിൽ എം എൽ എമാരുടെ സത്യഗ്രഹ സമരവും ആരംഭിച്ചിരിക്കുന്നു. ഇപ്പോൾ ഇന്ധന സെസ്സിനെതിരെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ നിയമസഭയ്ക്ക് മുന്നിലേക്ക് വന്ന മാർച്ചും അവിടെ ഉയരുന്ന പ്രക്ഷോഭവുമാണ് നമ്മൾ കാണുന്നത്. അവർ ഇരുചക്ര വാഹനം കത്തിച്ച് പ്രതിഷേധിച്ചു. പോലീസ് അത് ആ തീ കെടുത്തിയിട്ടുണ്ട്. പക്ഷേ വീണ്ടും ആ വാഹനവുമായി അവർ മുന്നോട്ട് പോവുകയും ഇപ്പോൾ അവിടെ പ്രതിഷേധിക്കുകയുമാണ്. പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ ഉള്ളവർ സംഭവസ്ഥലത്തേക്ക് എത്തും, ആ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും അവിടെ ഇപ്പോൾ സ്ഥിതി ശാന്തമാണ്. പക്ഷേ ഏത് സാഹചര്യവും നേരിടാൻ സജ്ജമായി പോലീസും അവിടെയുണ്ട്. ഡാൻ, വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉയരുന്നത്. യൂത്ത് കോൺഗ്രസ് ഇതിനോടകം തന്നെ സമര രംഗത്ത് തന്നെയാണ്. ആ സമരം കൂടുതൽ കടുക്കുന്നു എന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. ഏതൊരു സാഹചര്യത്തെയും നേരിടാൻ തക്ക വിധം സജ്ജമാണോ പോലീസ്? വലിയ പോലീസ് സന്നാഹം അവിടെ നമുക്ക് കാണുന്നുണ്ടോ? ഒരു സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങാതിരിക്കാനുള്ള ജാഗ്രത അവിടെയുണ്ടോ? ഡാനിലേക്ക് വരാം. അതിനു മുൻപ് പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നു. അതിലേക്ക് കുറിച്ചുള്ള വിവരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം. ഈ തിരുവനന്തപുരം കാരണം ഒരു പൊതുമേഖലാ സ്ഥാപനത്തിലെ ടിടിഎമ്മിന്റെ മുറിയിൽ കയറിയിരുന്നു ജോലി ഇന്റർവ്യൂ ഫേക്ക് ഇന്റർവ്യൂ നടത്തി 10 ലക്ഷം രൂപയും 15 ലക്ഷം രൂപയും മേടിച്ചു. നിരവധി ആളുകളുടെ കയ്യിൽ നമുക്ക് പരാതി കിട്ടിയത് തന്നെ കോടിക്കണക്കിന് രൂപയുടെ പരാതിയാണ്. ഇപ്പൊ വ്യാപകമായി ഡിജിഎമ്മിന്റെ മുറിയിൽ നിന്നൊരു വാങ്ങി. അത് ഒരാൾ മാത്രം ചെയ്യുന്നൊരു കാര്യമല്ല, വലിയ ഉന്നതരായ നേതാക്കന്മാരുടെ സഹായത്തോടുകൂടി മാത്രമാണ് നടന്നിരിക്കുന്നത്. അത് നമുക്ക് ബോധ്യമാകണമെങ്കിൽ ഈ ഉന്നതരായ നേതാക്കളാണ് ഇപ്പോ ഈ ഡിജിഎമ്മിൽ അടക്കമുള്ള ആളുകളെ സംരക്ഷിക്കുന്നത്. ശരി, പ്രതിപക്ഷ നേതാവ് സംസാരിക്കുന്നതാണ് കണ്ടത്. ശക്തമായ പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തു നിന്ന് ഉയരുകയാണ്. ഡാൻ കുര്യൻ തുടരുന്നുണ്ട്. ഡാൻ, ഞാൻ നേരത്തെ ചോദിച്ചതിന്റെ വിശദാംശങ്ങൾ നൽകാം. പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയാണോ അവിടെ? തീർച്ചയായിട്ടും ഇതിന് സമീപത്തായിട്ട് മറ്റൊരു മാർച്ച് കൂടി കോൺഗ്രസിന്റെ പ്രവർത്തക സംഘടനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ടായിരുന്നു. ആ മാർച്ചിനെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സംസാരിക്കുന്നത്. അതിനുശേഷമായിരിക്കും അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ ആ മാർച്ച് നടക്കുന്ന തൊട്ട് അപ്പുറത്തെ വേദിയിലേക്ക് എത്തുക. എന്തായാലും യു ഡി എഫിന്റെ നേതൃയോഗത്തിലാണ് സർക്കാരിനെതിരായിട്ടുള്ള പ്രക്ഷോഭം ശക്തമാക്കാൻ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന സാഹചര്യം പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊരു തീരുമാനം എത്തിയിരിക്കുന്നത്. ആ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ നിലവിൽ സൂചിപ്പിച്ച അല്ലെങ്കിൽ മുമ്പ് കണ്ടതുപോലെയുള്ള ശക്തമായ പ്രതിഷേധം ജില്ലയിലുള്ള സംസ്ഥാന വ്യാപകമായി എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും 13-ാം തീയതി മാർച്ച് നടത്തും, രാപകൽ സമരം നടത്തും.
അതിന്റെ കൂടി ഒരു മുന്നൊരുക്കം എന്താണ് യൂത്ത് കോൺഗ്രസ് അല്പസമയം മുമ്പ് പാറയം രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ദേവസഭാ കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഈ സമരത്തെ അഭിസംബോധന ചെയ്ത് സംസാരിച്ചതിന് ശേഷമായിരിക്കും പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് ഒരു പ്രകോപനം ഉണ്ടാകാൻ സാധ്യത എന്നുള്ള വിലയിരുത്തലാണ് പോലീസ് ഉള്ളത്. അതുകൊണ്ട് തന്നെ അവര് ഏത് തരത്തിലുള്ള സാഹചര്യങ്ങൾ നേരിടാനും സജ്ജരായി തന്നെയാണ് ഇവിടെ നിലയുറപ്പിച്ചിരിക്കുന്നത്. ഇതിൽ ബജറ്റിലെ പല നികുതി നിർദ്ദേശങ്ങൾക്കും എതിരാണ് പ്രതിപക്ഷം വലിയ വിമർശനം ഇക്കാര്യങ്ങളിലൊക്കെ ഉയരുന്നുണ്ട്. ഇതിപ്പോൾ ഇന്ധന സെസ്, അതിന് പിന്നാലെ ഇപ്പോൾ കുടിവെള്ളത്തിന് പോലും നികുതി ഏർപ്പെടുത്തുന്ന അല്ലെ കരം കൂട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. വിലവർധന ഉറപ്പായിരിക്കുന്ന ഒരു സാഹചര്യം, ജനജീവിതം ദുസ്സഹമാകുന്ന കൂടുതൽ നടപടികൾ ബജറ്റിന് പുറമേയും സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഉയരുകയാണ്. അപ്പോൾ ഈ സമരത്തിന്റെ പ്രധാന മുദ്രാവാക്യങ്ങൾ എന്താണ്? ഇന്ധന സെസിനെതിരെ മാത്രമാണോ ഈ സമരം? പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ ഈ സമരവേദി യൂത്ത് കോൺഗ്രസിന്റെ സമര ഈ സമരത്തെ അഭിസംബോധന ചെയ്യുകയാണ്. ഒരുപക്ഷെ അദ്ദേഹം ആയിരിക്കും ഉദ്ഘാടനം ചെയ്യുന്നത് എന്ന വിവരമാണ് നമുക്ക് ലഭ്യമാകുന്നത്. അതിന് ശേഷമായിരിക്കാം ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ശക്തമായ ഒരു പ്രതിഷേധ ശൈലി പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകാൻ സാധ്യത. എന്തായാലും അത് മുൻകൂട്ടി കണ്ടുകൊണ്ട് തന്നെയാണ് പോലീസ് സജ്ജീകരണങ്ങൾ ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. എന്തായാലും വലിയ പ്രക്ഷോഭങ്ങൾക്ക് സംസ്ഥാനം സാക്ഷ്യം വഹിക്കും അദ്ദേഹം ദിവസങ്ങളിൽ എന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. അതിനുള്ള ഒരു തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് നേതൃത്വമുള്ളത്, യു ഡി എഫ് നേതൃത്വമുള്ളത്. അതിനുള്ള അവസരം തന്നെയാണ് പ്രവർത്തകർക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ തന്നെയാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം തന്നെ, അതായത് വെള്ളിയാഴ്ച ബജറ്റ് അവതരിപ്പിച്ചതിന് പിന്നാലെ തന്നെ സെക്രട്ടേറിയറ്റ് കവാടത്തിലേക്ക് പ്രതിഷേധ മാർച്ചിന് ആഹ്വാനം ചെയ്തിരുന്നു. അന്ന് അത് വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾക്ക് കാരണമാകാത്ത രീതിയിൽ അവസാനിച്ചിരുന്നുവെങ്കിലും ഇന്ന് കൃത്യമായ ആസൂത്രണത്തോടെ തന്നെയാണ് പ്രവർത്തകർ ഈ സമരവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പ്രകടനമൊന്നും ഉണ്ടാകാതെ വന്ന വഴിയെ തന്നെ സമര കവാടത്തിന്റെ സമീപത്ത് വെച്ച് ഇത്തരത്തിൽ ബൈക്കിന് തീയിട്ടുകൊണ്ട് അവരുടെ ഒരു പ്രതിഷേധം അത് ഏത് തരത്തിലാണ് കടുപ്പിക്കാൻ പോകുന്നതിന്റെ സൂചന പോലീസിനടക്കം നൽകുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും പ്രതിപക്ഷ നേതാവ് ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ട് പ്രിയങ്കരായ എ സി സിയുടെ സെക്രട്ടറി ശ്രീ പി സി വിശ്വനാഥ് എം എൽ എ, എന്റെ സഹപ്രവർത്തകനായ ശ്രീ ഇന്ത്യൻ സിംഗ് എം എൽ എ, ഈ സമരത്തിൽ പങ്കെടുക്കുന്ന യൂത്ത് കോൺഗ്രസ് നേതാക്കളെ, സഹപ്രവർത്തകരെ, സുഹൃത്തുക്കളെ, നമുക്കറിയാം കഴിഞ്ഞ ദിവസം കേരളത്തിന്റെ ധനകാര്യമന്ത്രി നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് കേരളത്തെ മുഴുവൻ ഞെട്ടലിലാക്കിയിരിക്കുക, എല്ലാവരും വിസ്മയിക്കുക. ഈ സംസ്ഥാനത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായി ഇത്രമാത്രം മോശമായ ഒരു ബജറ്റ് അവതരിപ്പിച്ചൊരു കാലമുണ്ടായി. ജനങ്ങളാകെ പ്രതിസന്ധിയിലാണ്. മഹാമാരി, മഹാപ്രളയം, ഇതെല്ലാം കഴിഞ്ഞ് വിഷമിച്ചിരിക്കുന്ന, ജപ്തി നോട്ടീസുകൾ പ്രവഹിക്കുന്ന ഒരു കാലത്ത്, രൂക്ഷമായ വിലക്കയറ്റം കൊണ്ട് പൊറുതിമുട്ടുന്ന ഒരു കാലത്ത്, ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്ന ഒരു കാലത്ത്, ഈ കെട്ടകാലത്താണ് മഹാപ്രളയത്തിനും മഹാമാരിക്കും ശേഷം ജനങ്ങളുടെ തലയിൽ മഹാദുരന്തമായി പെയ്തിറങ്ങുന്ന ഒരു ബജറ്റുമായി ഈ ധനകാര്യമന്ത്രിയും ഈ സർക്കാരും. ഒരു കാലത്തും ഇല്ലാത്ത തരത്തിലെ 4000 കോടി രൂപയുടെ നികുതിയാണ് ഉണ്ടാക്കിയത്. കേരളത്തിലെ പ്രതിപക്ഷം ഈ ബജറ്റ് അവതരിപ്പിക്കുന്നതിന് മുമ്പ് തന്നെ ഒരു ദേവളപത്രം പുറത്തിറക്കി കേരളത്തിന്റെ ദയനീയമായ സമ്പദ് വ്യവസ്ഥ ചൂണ്ടിക്കാണിച്ചു. ആ സമ്പദ് വ്യവസ്ഥയെ നേരെയാക്കാനുള്ള ഒരു ശ്രമവും ഇല്ല. നികുതി പിരിവ് ദയനീയമായി പരാജയപ്പെട്ടു. പക്ഷെ ധൂർത്തിന് ഒരു കുറവുമില്ല. ധൂർത്താണെങ്കിൽ തോന്നിയ പോലെയാണ് എല്ലാത്തിനും. ഏതല്ല, ധനകാര്യ വകുപ്പിന്റെ ഒരു സ്ക്രൂട്ടിനി പോലും ഇല്ലാതെ തോന്നിയതുപോലെ കോടികൾ ചെലവാക്കുന്നു. വരുമാനമില്ല. കഴിഞ്ഞ 5 വർഷക്കാലത്തെ നികുതി വർധനവ് 2% കേരളത്തിന്റെ. ഇന്ത്യയിലെ 19 പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളിൽ ഏറ്റവും പുറകിൽ നിൽക്കുന്ന സംസ്ഥാനം നികുതി പിരിവിൽ കേരളമാണ്. പരമദയനീയമായ സ്ഥിതിയാണ് കേരളത്തിന്റെ. അതിന്റെ ഇടയിൽ ഈ നികുതി നിർദ്ദേശങ്ങൾ കൂടി വന്നാൽ കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥ പാളം തെറ്റാൻ പോവുകയാണ്. അതുകൊണ്ട് എല്ലാത്തിലും നികുതിയാണ്. ഗവൺമെന്റിന്, ഒരു സംസ്ഥാന ഗവൺമെന്റിന്റെ എവിടെ കൈയെടുത്താൻ പറ്റും അവിടെയൊക്കെ നികുതിയാണ്. ഇന്ധന സെസിനെതിരായി കേന്ദ്ര ഗവൺമെന്റിനെതിരായി സമരം ചെയ്യുക, ഇവിടെ ഇന്ധന സെസ് ഏർപ്പെടുത്തുക, മദ്യത്തിന് നികുതി കൂട്ടി ചെറുപ്പക്കാരെയും ആളുകളെയും മുഴുവൻ മറ്റ് ലഹരി വസ്തുക്കൾ ഡ്രഗ്സ് ഉപയോഗിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുക,
അറിഞ്ഞിടക്കുന്ന വീടിന് ടാക്സ്, സാധാരണക്കാരന്റെ വാഹനമാണ് ബൈക്ക് അതിന് ടാക്സ്, എല്ലാ വാഹനങ്ങൾക്കും ടാക്സ്, കൈ നടന്നാൽ പോയ ടാക്സ്, കുനിഞ്ഞിരുന്നാൽ ടാക്സ്, എന്ത് ചെയ്താലും ടാക്സ് ആണ്. സൂക്ഷിച്ച് കഴിഞ്ഞ് ഓരോ കാര്യം ചെയ്യാൻ പറ്റുള്ളൂ. കാരണം ബജറ്റ് ഡോക്യുമെന്റ്സ് മുഴുവൻ വായിച്ചു നോക്കിയാലേ ആള് ഏതൊക്കെ കാര്യത്തിലാണ് ടാക്സ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അസംബ്ലിയുടെ മന്ദിരത്തിന്റെ അകത്ത് 5 മിനിറ്റ് കൂടുതൽ സംസാരിച്ചാൽ ടാക്സ് ഉണ്ടാവും എന്നൊന്നും കൂടി നോക്കണം. കാരണം ഇതെല്ലാം വായിച്ചു നോക്കിയാലേ അറിയാൻ പറ്റുള്ളൂ. പ്രസംഗം മാത്രം വായിച്ചു കേട്ടാൽ മനസ്സിലാവില്ല. ഇങ്ങനെ ഒരു സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് ഒരു ജ്ഞാനവുമില്ലാതെ കേരളത്തെ തകർക്കാൻ ഇറങ്ങിയിരിക്കുകയാണ് ഇവർ. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയാണ്, പ്രയാസപ്പെടുത്തുക. ഒരു കാരണവശാലും നമ്മളിത് സമ്മതിക്കില്ല. അതുകൊണ്ടാണ് നിയമസഭയ്ക്കകത്ത് 4 MLA മാർ സമരം ആരംഭിച്ചിരിക്കുക. ഒന്ന് പ്രിയങ്കരനായ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ ഷാഫി പറമ്പിൽ, 2 ഡോക്ടർ മാത്യു കുഴൽനാടൻ, 3 CR മഹേഷ്, 4 നജീബ് കാന്തപുരം, 4 ചെറുപ്പക്കാരായ MLA മാർ അതിശക്തമായ പ്രതിഷേധവുമായി അവർ സത്യാഗ്രഹ പരിപാടി ആരംഭിച്ചിരിക്കുകയാണ്. തീർച്ചയായും ശ്രീ ഷാഫി പറമ്പിൽ ഈ പരിപാടിയിൽ പങ്കെടുത്ത് അധ്യക്ഷത വഹിക്കേണ്ട ആളായിരുന്നു ഈ പരിപാടി. അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്ന സമരപരിപാടികളെ ഞാൻ പ്രത്യേകമായി അഭിനന്ദിക്കാൻ ഈ അവസരം വിനിയോഗിക്കും. കേരളത്തിലെ മുഖ്യമന്ത്രിക്ക് വഴിയിലൂടെ പോകണമെങ്കിൽ, തടസ്സമില്ലാതെ പോകണമെങ്കിൽ കേരളത്തിലെ യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദം വേണമെന്നുള്ള നിലയിൽ ഈ സമരത്തെ മാറ്റിയെടുക്കാൻ നമുക്ക് കഴിഞ്ഞു. തീർച്ചയായും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നടക്കുന്ന പ്രതിഷേധങ്ങൾ, യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധങ്ങൾ, അത് തുടരണം. കാരണം ജനജീവിതത്തെ മാത്രമല്ല ഭാവി തലമുറയെ കൂടി ബാധിക്കുന്ന ഗൌരവതരമായൊരു വിഷയമാണ്. ഈ നടപടികൾ പിൻവലിക്കുന്നതുവരെ, ഈ നികുതി നിർദ്ദേശങ്ങൾ പിൻവലിക്കുന്നതുവരെ ഐക്യ ജനാധിപത്യ മുന്നണിയും കോൺഗ്രസ് പാർട്ടിയും ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ്. ആ സമരത്തിന് കേരളത്തിലെ ചെറുപ്പക്കാരെ മുഴുവൻ അണിനിരത്താനുള്ള ഉത്തരവാദിത്തം ഞാൻ യൂത്ത് കോൺഗ്രസ് നേതാക്കളായ നിങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ഈ സമരത്തിൽ പങ്കെടുക്കുന്ന മുഴുവൻ സഹപ്രവർത്തകരെയും ഒരിക്കൽ കൂടി അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ അസംബ്ലി മാർച്ച് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. പ്രിയങ്കരനായ ACC സെക്രട്ടറി ശ്രീ PC വിശ്വനാഥൻ, പ്രിയപ്പെട്ട പ്രതിപക്ഷ നേതാവ് VD സതീശൻ, ബഹുമാനായ ശ്രീ M. Vincent MLA, ബഹുമാനരായ യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാരെ, ദീർഘമായ ഒരു പ്രസംഗത്തിന് മുതിരുന്നില്ല. സഭയ്ക്കകത്ത് നമ്മൾ പ്രക്ഷോഭത്തിലാണ്. ഈ സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ബജറ്റാണ് KN ബാലഗോപാൽ ഇപ്പോൾ അവതരിപ്പിച്ചിരിക്കുന്നത് എന്നതാണ് പ്രതിപക്ഷ നേതാവ് ഉയർത്തുന്ന വിമർശനം. അതിശക്തമായ പ്രക്ഷോഭവുമായി പ്രതിപക്ഷം മുന്നോട്ട് പോവുകയാണ്. സഭയ്ക്കകത്തും പുറത്തും പ്രതിഷേധം എന്നതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. വാഹനം കത്തിച്ചാണ് യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ പ്രതിഷേധം ഉയർന്നത്. പോലീസ് വാഹനത്തിലെ തീകെടുത്തി. പക്ഷേ എങ്കിലും നമ്മൾ ആ ചിത്രത്തിൽ കത്തിക്കരിഞ്ഞ ബൈക്ക് കാണാം. അത് പ്രതീകാത്മകമായ ഒരു പ്രതിഷേധം കൂടിയായിരുന്നു. ഡാൻ കുര്യൻ അവിടെ നിന്ന് തുടരുന്നുണ്ട്. ഡാൻ, സാധാരണ ഇത്തരം സമരങ്ങൾ മാർച്ചുകളൊക്കെയും പ്രധാന നേതാക്കളെത്തി ഉദ്ഘാടനം ചെയ്ത് മടങ്ങുന്നതിന് പിന്നാലെയാണ് അതൊരു സംഘർഷത്തിലേക്കൊക്കെ വഴിമാറുക, പ്രവർത്തകർ പ്രകോപനപരമായ നടപടികളിലേക്കൊക്കെ കടക്കുക. അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ, കരുതുന്നുണ്ടോ? അതനുസരിച്ച് ഉള്ള ഒരുക്കങ്ങൾ പോലീസിന്റെ ഭാഗത്ത് നിന്നും സമരത്തെ നേരിടാനുണ്ടോ? രേണുക, അതിന് തന്നെയാണ് ഇവിടെയും സാധ്യത. അതായത് പ്രതിപക്ഷ നേതാവ് പ്രതിഷേധ ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ച് മടങ്ങിയിരിക്കുന്നു. ഇനി എന്നിട്ട് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് സമാധാനപരമായിരിക്കില്ല ഈ പ്രതിഷേധത്തിന്റെ രീതി എന്ന കാര്യം ഏകദാണ്ട് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് അതിന്റെ സൂചന നൽകിക്കൊണ്ട് അവർ ആദ്യഘട്ടത്തിൽ ഈ വാഹനം കത്തിച്ചുകൊണ്ട് അവരുടെ പ്രതിഷേധത്തിന്റെ ഒരു ശൈലി പോലീസിന്റെ മുമ്പിൽ വ്യക്തമാക്കിയിരിക്കുന്നതും. എന്തായാലും ഷാഫി പറമ്പിൽ MLA കൂടി സംസാരിച്ചതിന് ശേഷം പ്രവർത്തകർ ബാരിക്കേഡിന് അടുത്തേക്ക് പ്രതിഷേധവുമായി എത്തിയേക്കും എന്ന സൂചന തന്നെയാണ് ലഭിക്കുന്നത്. എന്തായാലും KS ശബരിനാഥൻ ഉൾപ്പെടെയുള്ള യൂത്ത് കോൺഗ്രസിന്റെ മറ്റ് മുതിർന്ന നേതാക്കളെല്ലാവരും തന്നെ ഇവിടെയുണ്ട്. പ്രവർത്തകർ പല സൈഡിലായി ചിതറി നിൽക്കുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അവരെല്ലാവരും കൂടി നേതാക്കളുടെ പ്രസംഗത്തിന് ശേഷം ഈ ബാരിക്കേഡുകൾക്ക് സമീപത്തേക്ക് വീണ്ടും എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. അത്തരത്തിലൊരു സാഹചര്യം ഉണ്ടാകുകയാണെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ ബാരിക്കേഡുകൾ തള്ളി നീക്കിക്കൊണ്ട് അകത്തേക്ക് കടക്കുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും പ്രവർത്തകരുടെ. അങ്ങനെ ഉണ്ടായാൽ അതിനെ നേരിടാൻ വേണ്ടിയാണ് ഇത്തരം വലിയ തോതിലുള്ള ഒരു പോലീസ് വിന്യാസം നിയമസഭാ കവാടത്തിന് മുമ്പിൽ ഇപ്പോൾ സജ്ജമായിരിക്കുന്നത്. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്.
ഈ സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചിരിക്കുന്നതെന്ന് പ്രതിപക്ഷം കുറ്റപ്പെടുത്തുന്നു. ബൈക്ക് കത്തിച്ചുകൊണ്ടാണ് ഇന്ധന സെസിനെതിരായ പ്രതിഷേധം നിയമസഭാ കവാടത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് നടത്തുന്നത്. തീയണച്ചു, പക്ഷേ വളരെ പ്രതീകാത്മകമായിട്ടുള്ള ഒരു സമരം യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരിക്കുകയാണ്. സംസ്ഥാന വ്യാപക പ്രതിഷേധത്തിനാണ് പ്രതിപക്ഷം തയ്യാറെടുത്തിരിക്കുന്നത്. സഭയ്ക്കകത്തും പുറത്തും ഒരുപോലെ പ്രക്ഷോഭം അഴിച്ചുവിടുക എന്നതാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം. സഭാ കവാടത്തിന് മുന്നിൽ 4 MLA ഇപ്പോൾ നമ്മൾ കാണുന്നത് തത്സമയ ദൃശ്യങ്ങളാണ്. ആ കത്തിക്കാൻ ശ്രമിച്ച ബൈക്ക് അതിപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കൂടി അപ്പുറത്തേക്ക് ഇടാനുള്ള പ്രവർത്തകരുടെ ശ്രമമാണ് അവിടെ നടക്കുന്നത്. ഉദ്ഘാടനം മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സംസാരിച്ചു. അവിടെ നിന്ന് നേതാക്കൾ മടങ്ങിയതിന് ശേഷമാണ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഇത്തരം നീക്കങ്ങൾ. ഇപ്പോൾ പകുതി കത്തിയ ആ ബൈക്ക് അത് ബാരിക്കേഡിന് മുകളിലെടുത്ത് വെച്ചിരിക്കുന്നു പ്രവർത്തകർ. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. പോലീസ് അവിടെ നിയമസഭാ കവാടത്തിലേക്കുള്ള ആ റോഡ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞിരിക്കുകയാണ്. അതിനു മുകളിൽ ഇപ്പോൾ ബൈക്ക് എടുത്തുയർത്തി വെച്ചിരിക്കുന്നു. അവിടെ ശക്തമായ പ്രതിഷേധത്തിലാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. വെള്ളത്തിനും വില കൂട്ടി സർക്കാർ. സംസ്ഥാനത്ത് പുതുക്കിയ വെള്ളക്കരം നിലവിൽ വന്നു. ലിറ്ററിന് 1 പൈസ കൂട്ടി. പുതുക്കിയ വെള്ളക്കരം അനുസരിച്ച് ഒരു കുടുംബത്തിന് ഇനി 200 രൂപ മുതൽ 400 രൂപ വരെ അധികം നൽകേണ്ടി വരും. അധികം ബുദ്ധിമുട്ടില്ലാത്ത വർധനവിന് ഇത്രയധികം പ്രശ്നമുണ്ടാക്കേണ്ടതുണ്ടോ എന്നായിരുന്നു നിയമസഭയിൽ മന്ത്രി റോഷി അഗസ്റ്റിന്റെ ചോദ്യം. വെള്ളത്തിന് ലിറ്ററിന് 1 പൈസ കൂട്ടാൻ ഇടതുമുന്നണി അനുമതി നൽകിയിരുന്നു. വെള്ളിയാഴ്ച ഉത്തരവ് പുറത്തിറങ്ങി. ഒരു കുടുംബത്തിന് ഇനി 200 രൂപ മുതൽ 400 രൂപ വരെ അധികം നൽകേണ്ടി വരും. 5000 ലിറ്റർ വരെ മിനിമം താരിഫ് 22.05 രൂപയായിരുന്നത് ഇനി 72.05 രൂപയാകും. വെള്ളിയാഴ്ച മുതൽ നിരക്ക് വർധന പ്രാബല്യത്തിൽ വന്നു. ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരുത്താത്ത വിധമാണ് വെള്ളക്കരം കൂട്ടിയതെന്നാണ് മന്ത്രി റോഷി അഗസ്റ്റിന്റെ വാദം. ഇപ്പൊ ജനങ്ങൾക്ക് വെള്ളത്തിന്റെ ഉപയോഗത്തെ കുറിച്ച് അവയർനെസ് നൽകാൻ കഴിയുന്ന മാർഗം മാത്രമേ ഉള്ളൂ. ഇത് വലിയ അധികഭാരമായി. ഒരു കാര്യം ഞാൻ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത്, എന്നെ ധാരാളം ആൾക്കാർ ഫോൺ ചെയ്യാറുണ്ട്. പക്ഷേ ഈ വാട്ടർ ചാർജുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ 4 ഇതുവരെ ഒരു ഫോൺ കോൾ പോലും ഒരു സാധാരണക്കാരന്റെ വന്നിട്ടില്ല. വാട്ടർ അതോറിറ്റിയുടെ ഭീമമായ നഷ്ടവും വിതരണ ചെലവും വരുമാനത്തിലെ അന്തരവും മന്ത്രി വിശദീകരിച്ചു. നികുതി വർധന കേട്ട് ബോധരഹിതരാകുന്ന ജനങ്ങളുടെ മുഖത്ത് വെള്ളം തളിക്കാൻ സാധിക്കാത്ത സ്ഥിതിയാണെന്ന് പ്രതിപക്ഷം പരിഹസിച്ചു. സർക്കാർ ഇതുപോലെയുള്ള വിലവർദ്ധന നടപ്പിലാക്കുമ്പോൾ ബോധം കെടുന്ന ജനങ്ങളെ ബോധം തിരിച്ചു കിട്ടാൻ വേണ്ടി ഉപയോഗിക്കേണ്ട വെള്ളത്തിന്റെ അളവിനെ സംബന്ധിച്ച് വാട്ടർ അതോറിറ്റി ഒരു ഉത്തരവിറക്കിയാലും മതി. ഇത്രമാത്രം വെള്ളമേ അങ്ങനെ ബോധരഹിതരാകുന്നവരെ ബോധത്തിലേക്ക് കൊണ്ടുവരാൻ. പ്രത്യേകം കത്ത് നൽകിയാൽ വിഷയം പരിഗണിക്കാമെന്ന് പരിഹാസ രൂപേണ മന്ത്രിയും മറുപടി നൽകി. ഈ ബോധം കെട്ടി കിടക്കുന്ന ആൾക്ക് വെള്ളം കൊടുക്കുന്ന അളവിൽ ഇനി കൂടുതൽ വരുത്തണമെങ്കിൽ MLA ഒരു കത്ത് തന്നാൽ അവർക്ക് ആവശ്യമായ വെള്ളം കൊടുക്കാനായിട്ടുള്ള നിർദ്ദേശം കൊടുക്കാം. അതിന് വേറെ ബുദ്ധിമുട്ടില്ല. ബോധം കെട്ടി കിടക്കുന്ന ആളെ ഏൽപ്പിക്കാനായിട്ട് അത് നമുക്ക് നോക്കാം. നിരക്ക് വർധനയിലൂടെ വർഷം 401 കോടി അധിക വരുമാനമാണ് ജല അതോറിറ്റി ലക്ഷ്യമിടുന്നത്. ന്യൂസ് 18 തിരുവനന്തപുരം. നിയമസഭാ കവാടത്തിന് മുന്നിൽ യൂത്ത് കോൺഗ്രസ് പ്രതിഷേധം തുടരുകയാണ്. ഇപ്പോൾ പ്രവർത്തകർക്ക് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തതിനെ തുടർന്നും ബാരിക്കേഡ് തള്ളിമാറ്റാൻ ശ്രമിച്ചതിനെ തുടർന്നുമാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നേരത്തെ ബൈക്ക് കത്തിച്ചുകൊണ്ടാണ് പ്രവർത്തകർ പ്രതിഷേധിച്ചത്. സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ബജറ്റാണ് കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ചത്. ജനജീവിതം ദുസ്സഹമാക്കുന്ന ബജറ്റ് എന്നതായിരുന്നു പ്രതിപക്ഷ നേതാവിന്റെ കുറ്റപ്പെടുത്തൽ. അദ്ദേഹം മാർച്ചിനെ അഭിസംബോധന ചെയ്ത് സംസാരിച്ച് മടങ്ങിയതിനു ശേഷമാണ് പ്രവർത്തകർ ബാരിക്കേഡുകൾ തള്ളിമാറ്റാൻ ശ്രമിച്ചത്. ഇപ്പോൾ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്.